Assalamualaikum warahmatullahi wabarakatuh. A'udzu billahi minasy syaithanir rajim. Bismillahirrahmanirrahim. Alhamdulillahi rabbil alamin. نشهد أن لا إله إلا الله ونشهد أن سيدنا ومولانا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب سيدنا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم ومن اقتدى بهديهم إلى يوم الدين. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بلى من كسب سيئة وأحاطت به خطيئته فأولئك أصحاب النار هم فيها خالدون. صدق الله العلي العظيم، صدق وبلغ رسوله النبي الكريم، ونحن على ما قال ربنا من الشاهدين الشاكرين، والحمد لله رب العالمين. وقال النبي سيدنا محمد رسول الله صلى الله عليه وسلم: ويل للذي يحدث فيكذب ليضحك به القوم، ويل له ويل له. صدق رسول الله صلى الله عليه وسلم: إذا ما خلوت الدهر يوما فلا تقل خلوت ولكن قل علي رقيب، ولا تحسبن الله يغفل ساعة ولا أن ما تخفي عليه يغيب. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صلي وسلم دائي من أبدا على حبيبك خير الخلق كلهم دل میں خدا کی محبت بسالو،
اپنے چہرے کو نماز سے نورانی بنا لو، دنیا کی محبت سے کیا ملے گا دوستو، نبی کی سنت سے جنت سجا لو، رضا سے پوچھا یہ شان کیسی ہے عطا، رسا نہیں پتا یہی نبی 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 نبی. ആദരണീയരായ ഈ പ്രദേശത്ത് ദീനീ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന മുദരിസ് ഉസ്താദ് വരുകൾ വേദിയിലുള്ള കബീർ ഹിമമി ഉൾപ്പെടെയുള്ള പണ്ഡിതന്മാർ, നേതാക്കൾ, ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, ഈ നല്ല ഉറൂസ് പരിപാടിയുടെ നേതൃത്വമായിട്ടുള്ള ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, ആദരണീയരായ കാരണവന്മാർ, എനിക്കേറ്റവും താല്പര്യമുള്ള യുവാക്കൾ, വളരെ അച്ചടക്കത്തോടെ ഇരുന്ന് വിനീതൻ്റെ സംസാരം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നല്ലവരിൽ നല്ലവരായ ഉമ്മമാർ, സഹോദരിമാർ, നമ്മുടെ ഈ പരിപാടിയെ ലൈവായി വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ നല്ലവരായ പ്രവാസികളും അല്ലാത്തവരുമായ കൂട്ടുകാർ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മഹാരഥന്മാരെ ബഹുമാനിക്കാനും ആ മഹാരഥന്മാർ സഞ്ചരിച്ച വഴിയിൽ സഞ്ചരിക്കാനും അതുവഴി മഹാന്മാരോടൊപ്പം സ്വർഗത്തിൽ സംഗമിക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ, ആമീൻ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. ഈ പ്രദേശത്ത് ഒട്ടനവധി നിരവധി മഹാത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട്, കറാമത്തുകൾ കാണിച്ചുകൊണ്ട് ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽപ്പെട്ട പ്രഗത്ഭരായ ഒരു വലിയൻ്റെ ഉറൂസ് പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് ഭക്തിനിർഭരമായ പ്രാർത്ഥന നടത്തിത്തരാൻ ആദരണീയരായ ബായാർ തങ്ങളവരുകൾ വൈകാതെ തന്നെ ഇവിടെ എത്തിച്ചേരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അല്ലാഹു തആല നമ്മുടെ ഈ മജ്ലിസ് അവൻ പൊരുത്തപ്പെടുന്ന അനുഗ്രഹീതമായ ഒരു സദസ്സായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. വളരെ സൗകര്യത്തോടെയുള്ള ഉറൂസ് പരിപാടിയാണ് നമ്മുടെ ഈ ഉറൂസ്. എത്രയോ ദൂരെ നിന്ന് തന്നെ ഇങ്ങോട്ട് വരുന്ന ആളുകൾക്ക് സൗകര്യം ചെയ്തു കൊടുക്കുക എന്ന നിലക്ക് വെളിച്ചവും ലൈറ്റുകളുമൊക്കെ സംവിധാനിച്ചത് കാണാൻ സാധിച്ചു. മഹാന്മാരുടെ പേരിൽ ഉറൂസ് നടത്തുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗമാണ്
നാട്ടിലെയും പരിസരങ്ങളിലെയും ആ ഉറൂസ് പരിപാടിയിൽ സംബന്ധിക്കുന്ന നല്ലവരായ മോമിനീങ്ങൾക്കും മോമിനാത്തുകൾക്കും ജീവിതത്തിൽ ഉപകരിക്കുന്ന അറിവുകൾ പറഞ്ഞുകൊടുക്കാൻ പറ്റിയ രൂപത്തിലുള്ള മതപ്രഭാഷണ വേദികൾ എന്നത്. ഏതൊരു സദസ്സിൽ ഏതൊരു സമയത്ത് അറിവുകൾ ഇൽമുകൾ പറഞ്ഞുകൊടുക്കുമ്പോൾ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുകയുണ്ടായി, അഫ്ളലുൽ ഇൽമി ഇൽമുൽ ഹാൽ, ഏറ്റവും നല്ല അറിവ് ജനങ്ങൾക്ക് അറിവ് പകർന്നു കൊടുക്കുമ്പോൾ ആ അറിവുകൾ പകർന്നു കൊടുക്കുന്നതിൽ വെച്ച് ഏറ്റവും ഉത്തമമായ അറിവ്, സാന്ദർഭികമായ അറിവുകൾ പകർന്നു കൊടുക്കലാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ന് നന്മകളുടെ വാതിൽ നോക്കിയാലും തിന്മകളുടെ വാതിൽ നോക്കിയാലും ജനങ്ങൾ ഒരുപാട് നന്മകളും ഒരുപാട് തിന്മകളും വാറിക്കൂട്ടുന്ന ഒരു പ്രധാനപ്പെട്ട മേഖലയാണ് ഇന്റർനെറ്റ് എന്നത്. എന്തുകൊണ്ടും ഇത്തരത്തിൽ പ്രവിശാലമായ ഒരു ഉറൂസ് പരിപാടി നടക്കുമ്പോൾ ഇവിടെ വെച്ച് യുവാക്കളെ ഈ വിഷയത്തെ ബോധവൽക്കരിക്കുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ഒരു മനുഷ്യന്റെ പരലോക ജീവിതം ബാസുരമാകാനും സന്തോഷകരമാകാനും ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ബൗദ്ധിക ലോകത്തുള്ള അവന്റെ ജീവിതം എന്നത്. ആ ബൗദ്ധിക ലോകത്തുള്ള ജീവിതം അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട വഴിയിൽ പാകപ്പെടുത്തിയാലേ ഏതൊരാൾക്കും പരലോകത്ത് വിജയം കൈവരിക്കാൻ സാധിക്കുക. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഖശിയത്തുല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, രഹസ്യ വേളയിലും പരസ്യ ഘട്ടങ്ങളിലും ശ്രദ്ധാവായ അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കുക എന്നത്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ പരസ്യ ജീവിതം മാത്രം നന്നായാൽ പോരാ, ആ പരസ്യ ജീവിതം നന്നാകുന്നതോടൊപ്പം അതല്ലെങ്കിൽ അതിനേക്കാൾ അവന്റെ സ്വകാര്യ ജീവിതം കൂടി നന്നാക്കിയെടുക്കുക വളരെ പ്രധാനമാണ്. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരു ദുആ ജീവിതത്തിൽ നിത്യമാക്കാൻ പഠിപ്പിച്ചത് കാണാം. ഏതാണ് ആ ദുആ? അല്ലാഹുമ്മ ജഅൽ സറായിറനാ خيرا من علانيتنا. സുഹൃത്തുക്കളെ, എന്താണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം? അല്ലാഹുമ്മ, അല്ലാഹുവിനെ വിളിച്ച് പറയുകയാണ് പടച്ച റബ്ബേ, ഇജ്അൽ സറായിറനാ, നമ്മുടെ സ്വകാര്യ ജീവിതങ്ങളെ നീ ആക്കണം റഹ്മാനെ, ഖൈറം മിൻ അലാനിയതിനാ, നമ്മുടെ പരസ്യ ജീവിതത്തെക്കാളും നമ്മുടെ സ്വകാര്യ ജീവിതത്തെ ഗുണകരമാക്കണം. ഏതൊരിമാളുള്ളവന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണത്. പരസ്യ ജീവിതം മാത്രം നന്നായാൽ പോരാ, ആ
പരസ്യ ജീവിതത്തെക്കാളും വളരെ പ്രധാനപ്പെട്ടതാണ് സ്വകാര്യ ജീവിതമെന്നത്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശിഷ്യഗണങ്ങളായ സ്വഹാബത്തിൽപ്പെട്ട പ്രഗത്ഭരായ സ്വഹാബിയല്ലേ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ പറയുകയാണ്, അമറനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിതിസ്ഈൻ, എന്നോട് എൻ്റെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 9 കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. ആ 9 കാര്യങ്ങളും എന്നോട് പഠിപ്പിക്കാൻ കാരണം എൻ്റെ പരലോക വിജയത്തിന് വേണ്ടിയാണ്. ആ 9 കാര്യങ്ങളെ കൂട്ടത്തിൽ ഒന്നാമതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒന്നാമതായി എൻ്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എൻ്റെ പരലോക വിജയത്തിന് വേണ്ടി എന്നോട് ആജ്ഞാപിച്ചിട്ടുള്ള കാര്യം ഏതാണ്? ഖശ്യത്തില്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, സ്വകാര്യ വേളയിലും പരസ്യഘട്ടങ്ങളിലും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം എന്നാണ്. അത് ഒരു നല്ല ഈമാനുള്ളവന്റെ അടയാളമാണ്. കാരണം ഒരു മുഅ്മിനായ മനുഷ്യന് സ്വർഗം കിട്ടണമെങ്കിൽ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യണം. അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. എന്നാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിലോ തിന്മകളിൽ നിന്ന് മാറി നിൽക്കണം, കുറ്റകൃത്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണം. ആ ഒരു ഘട്ടം നമുക്ക് ലഭ്യമാകണമെങ്കിൽ ഏറ്റവും പ്രധാനമാണ്. കാരണവന്മാരെ, ചെറുപ്പക്കാരെ, കൗമാരപ്രായക്കാരെ, ഉമ്മമാരെ, സഹോദരിമാരെ, ഖശ്യത്തുല്ലാഹി ഫിസ്സിർരി വൽ അലാനിയ, ഏത് സമയത്തും റബ്ബിനെ പേടിച്ച് ജീവിക്കണം. ആ റബ്ബിനെ കുറിച്ചുള്ള ചിന്ത മനസ്സിൽ പതിഞ്ഞാലോ ഒരു തെറ്റുകളിലും അകപ്പെട്ടു പോകാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് ചെറുപ്പക്കാരാ, ഈ ഭൗതിക ലോകത്ത് ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ ആ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിക്കണം എന്ന് ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഭൗതികമായ എല്ലാ സംവിധാനങ്ങളുടെ പിന്നിൽ പോകാൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചിട്ടില്ല. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഭൗതികമായ ഒരൊറ്റ സംവിധാനം പോലും നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല എന്നോ ഇസ്ലാം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇസ്ലാം ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അതാണ് ഇവിടുത്തെ ഏത് സംവിധാനം ഉപയോഗിക്കുന്നതിൻ്റെയും പ്രധാനപ്പെട്ട അടിത്തറ കേട്ടോ. അതെന്താണ്? ഈ ഭൗതിക ലോകത്ത് ഏതെല്ലാം സംവിധാനങ്ങളുണ്ടോ ആ എല്ലാ സംവിധാനങ്ങളും അതിൽ ഓരോന്നും ഉപയോഗിക്കുന്ന സമയത്ത് ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ യഥാർത്ഥ ജീവിതം, ചെറുപ്പക്കാരെ, പരലോക ജീവിതമാണല്ലോ. ആ ചെറുപ്പക്കാരൻ ചിന്തിക്കണം, ഈ ഭൗതികമായ സംവിധാനവും ഈ മോഡനിക് ഫെസിലിറ്റീസും ഞാനതെല്ലാം ഉപയോഗിക്കുമ്പോൾ അത് എൻ്റെ ആഖിറത്തിന് നേട്ടമാണോ പരലോകത്തിന് കോട്ടമാണോ? സുബ്ഹാനല്ലാഹ്. അതേ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണല്ലോ ഇന്റർനെറ്റ് ഉപയോഗമെന്നത്. സുബ്ഹാനല്ലാഹ്, മൊബൈലില്ലാത്തവരാരാണ് ഇന്ന്? മൊബൈലില്ലാത്തവരാരുമില്ല. കുറവാണെന്നല്ല, അത് ഒരു ഇടക്കാലത്ത് വെച്ച് അങ്ങനെ പറയാറായിരുന്നു, കുറവാണ്. ഇന്ന് കുറവാണെന്നല്ല, ഇല്ല, മൊബൈലില്ലാത്തവരില്ല. ഇപ്പം ഞാൻ ഒരു സ്ഥലത്ത് വേദന പോയപ്പോൾ
സുബ്ഹാനല്ലാഹ്, ഞാനിങ്ങനെ തമാശക്ക് വേണ്ടി ഉറക്കു തൂങ്ങാതിരിക്കാൻ വേണ്ടി ചോദിച്ചതാ, ഈ സദസ്സിൽ മൊബൈലില്ലാത്ത, കയ്യിൽ മൊബൈലില്ലാത്തവരാരുന്നാണ്? അപ്പം നോക്കുമ്പോൾ ഒരു 10-12 ചെറുപ്പക്കാരെ കയ്യങ്ങ് പൊക്കി. അപ്പോൾ എനിക്കൊരു സംശയം, ഞാൻ ചോദിച്ചതിൽ അബദ്ധം പറ്റിയതാണോ, അതല്ല ഇവർ മറുപടി പറഞ്ഞതിലാണോ പന്തികേടായത്? അപ്പോൾ വയല് കഴിഞ്ഞിട്ട് മുസാഫഴത്ത് ചെയ്യുന്ന സമയം അടുത്തപ്പോൾ ഞാൻ ഇവരെ മെല്ലെ നോട്ട് ചെയ്ത് ചോദിച്ചു, സത്യമാണടാ പറഞ്ഞത്, അതല്ല കളവാണോ? കാരണം ചെറുപ്പക്കാരൻ്റെ കയ്യിൽ മൊബൈൽ ഫോണില്ല എന്ന് പറഞ്ഞാൽ പിന്നെ എന്താ അതിൻ്റെ കഥ? ഒന്നിരിക്കലോ ഇവൻ ലോകം തിരിയാത്തവനാണെന്ന് മനസ്സിലാക്കണം, അല്ലെങ്കിൽ പറഞ്ഞത് കളവാണെന്ന് ഞാൻ മനസ്സിലാക്കണം. അപ്പോൾ ഇവനോട് ചോദിച്ചപ്പോൾ ഇവർ പറയാ, ഉസ്താദേ കയ്യിൽ മൊബൈൽ ഉണ്ടോയെന്നല്ലേ ചോദിച്ചത്, കയ്യിലില്ല കീശയിലായിരുന്നു. അപ്പം കയ്യിൽ മൊബൈൽ ഉണ്ടോയെന്ന് ചോദിച്ചപ്പോൾ കയ്യിൽ മൊബൈൽ ഇല്ലയെന്ന് പറഞ്ഞ് സത്യമാണ്. അപ്പം അങ്ങനെ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു തന്നത്, അങ്ങനെ ഇല്ലാത്തവരാരുമില്ല. നമ്മളെ നാട്ടിൽ ഒരു പെണ്ണിൻ്റെ കല്യാണം നടന്നു. നമ്മളെ നാടെന്ന് പറഞ്ഞാൽ എൻ്റെ ചിക്കമംഗ്ലൂരിൽ കളസയിലൊന്നല്ലോ കേട്ടോ, നാട്ടിൻ്റെ പേര് പറയില്ല. അപ്പോൾ ഒരു പെണ്ണിൻ്റെ കല്യാണം നടന്നു. അങ്ങനെ ബാപ്പയും ഉമ്മയും ഈ പെണ്ണിനെ മോളെ ഭർത്താവിൻ്റെ വണ്ടിയിൽ ഇങ്ങനെ കയറ്റി പറഞ്ഞേക്കുക ഭർത്താവിൻ്റെ വീട്ടിലേക്ക്. അങ്ങനെ വീട്ടിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ നിന്ന് മകളോട്, മോളെ തലോടിച്ച് വണ്ടിയിൽ കയറ്റിയിട്ട് പറഞ്ഞേക്കുകയാണ്. അപ്പോൾ വണ്ടി കൺമുന്നിൽ നിന്ന് മറഞ്ഞു പോകുന്നത് വരെ ഇവരിങ്ങനെ വീട്ടിൻ്റെ വാതിൽക്കൽ ഇങ്ങനെ നിന്നു. ടാട്ടാ ടാട്ടാ നാക്കി ഇങ്ങനെ നിൽക്കാൻ, ടാട്ട ചെയ്യാൻ പറ്റുമോ പറ്റുന്ന വിഷയം വരെ. അപ്പം അങ്ങനെ നിന്നു. സുബ്ഹാനല്ലാഹ്, ഇവർ പിന്നെ ഏതായാലും കല്യാണത്തിൻ്റെ ക്ഷീണമൊക്കെ മാറ്റാൻ വേണ്ടി വീട്ടിൻ്റെ വാതിലങ്ങ് അടച്ച് ഇവർ വീട്ടിൻ്റെ ഉള്ളിൽ കയറി. അപ്പോഴാണ് വന്നു വീട്ടിൻ്റെ വാതിൽക്കൽ വന്നിട്ട് ബെല്ലടിക്കുന്നതാണ്. ബെല്ല വാതിൽ തുറന്നു നോക്കി. വാതിൽ തുറന്നു നോക്കുമ്പോൾ ഇപ്പം ഭർത്താവിൻ്റെ വണ്ടിയിൽ കയറ്റി പറഞ്ഞയച്ച ഈ മോളാണ് വാതിൽക്കൽ വന്നിട്ട് ബെല്ലടിക്കണം. അപ്പോൾ ഉമ്മ പറഞ്ഞു, മോളെ ഉമ്മാനെ വിട്ടു പോകാൻ കഴിയാത്തതിൽ വിഷമുണ്ടായിട്ട് വന്നതായിരിക്കൂല്ലേ. അപ്പോൾ ബാപ്പ കുറവായിട്ടില്ല. ബാപ്പ പറഞ്ഞു, അങ്ങനൊന്നല്ല, ഉമ്മ അമ്മ ആണെങ്കിലും ബാപ്പ ബാപ്പാണ്. അപ്പോൾ ബാപ്പാനെ വിട്ടിട്ട് പോകാൻ കഴിയാത്തതിൽ സങ്കടം ഉണ്ടായിട്ട് വന്നതാണ്. അപ്പം ഈ മോൾ പറഞ്ഞു, ഉമ്മ ഉമ്മാനെ വിട്ടു പോകുന്നതിൽ സങ്കടമുണ്ട് ശരിയാണ്, ബാപ്പാ ബാപ്പാനെ വിട്ടു പോകുന്നതിലും പ്രയാസമുണ്ടെന്ന് ശരിയാണ്, പക്ഷേ ഇപ്പം ഞാൻ വന്നത് എൻ്റെ ഐഫോൻ്റെ ചാർജർ വിട്ടുപോയതാ, അത് കൊണ്ടുപോകാൻ വേണ്ടി വന്നതാണ്. ഭർത്താവിൻ്റെ വീട്ടിലെത്തി അവൻ ഐഫോൻ്റെ ചാർജർ ഉണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഭർത്താവിൻ്റെ കയ്യിൽ സാംസങ് ആണെങ്കിൽ സാംസങ് ചാർജർ ഐഫോണിന് പറ്റൂല, ഐഫോൻ്റെ ചാർജർ സാംസങ്ങിന് പറ്റൂല. ഇപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഈ സോഷ്യൽ മീഡിയ ഉപയോഗവും മൊബൈൽ ഉപയോഗവും വ്യാപകമായിട്ടുള്ള കാലമാണ്. ആ സമയത്ത് ആ ഉപയോഗം മുഴുവൻ പടച്ചറബിന്റെ പൊരുത്തത്തിൽ ചെലവഴിക്കണം. ദുനിയാവിന്റെ സൗകര്യങ്ങളുടെ പിന്നാലെ അത് പരലോകത്തിന് ഗുണമാണോ ഗുണക്കേടാണോ എന്ന് ചിന്തിക്കാതെ പോകേണ്ടവനല്ല ഒരു യഥാർത്ഥ മനുഷ്യൻ. അതേസമയത്ത് ഇന്നോ, ഇന്ന് ഏത് കള്ളത്തരങ്ങളും തട്ടിവിടാനുള്ള ഒരു മേഖലയാണ് ഇന്റർനെറ്റ് എന്നത്. വെറുതെ പറയല്ല, സുബ്ഹാന ജല്ല ജലാലു, ഖുർആനിന്റെ പേരിൽ ഇല്ലാത്ത തമാശകൾ പറഞ്ഞിട്ട് വരെ സോഷ്യൽ മീഡിയകളിലൂടെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ തട്ടിവിടുകയാണ്. ഈ അടുത്തൊരു ചങ്ങായി എനിക്ക് മെസ്സേജ് അയച്ചു. എന്താ മെസ്സേജ്? മെസ്സേജ് വേറൊന്നുമല്ല, ഖുർആനിന്റെ 3 സൂറത്തുകളെ പേരിൽ ഒരു മെസ്സേജാണ്. അപ്പൊ എന്താ മെസ്സേജ്? നടക്കാത്ത ഒരു സംഭവം നടന്നതായി അവതരിപ്പിച്ച് കളവ് പ്രചരിപ്പിക്കുകയാണ്. അതെന്താ? 3 പേര് പെണ്ണ് കാണാൻ പോയി. ആർക്ക് പെണ്ണ് കാണാൻ? ഒരാൾക്ക് പെണ്ണ് കാണാനാ, ഒരുത്തന്നെ പെണ്ണ് കാണാൻ 3 പേര് പോയതാ. എന്താ ഈ 3 പേര്? ഇവർ ടൂർണമെന്റിൽ ഒന്നിച്ച് കളിക്കുന്ന ആളുകളാണ്, അതാണ് ആകെ ബന്ധം. അപ്പൊ ടൂർണമെന്റിൽ ഒന്നിച്ച് കളിക്കുന്ന ആളുകളായതുകൊണ്ട് ഒരു ചെറുപ്പക്കാരന് പെണ്ണ് കാണാൻ പോയത് 3 പേരാ. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. അപ്പോ പെണ്ണിന്റെ വീട്ടിലെത്തിയപ്പോ പെണ്ണിന്റെ ബാപ്പ, അയാൾ കുറച്ച് ഖുർആനുമായിട്ടൊക്കെ ബന്ധമുള്ള ആളാണ്. ഈ ഈ ഈ കഥയിൽ അങ്ങനെയാ പറയണത്, സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കഥ. അപ്പൊ ഈ പെണ്ണിന്റെ ബാപ്പ ഈ പെണ്ണ് കാണാൻ പോയ 3 ചെറുപ്പക്കാരെ കൂട്ടത്തില് പുതിയാപ്പിളയായി വന്ന ഈ ചങ്ങായിന്റെ 2 കൂട്ടുകാരെ കൂട്ടത്തിൽ ഒരുത്തനോട് ചോദിച്ചു, എന്താടാ നിന്റെ പേര്? അപ്പൊ അവൻ പറഞ്ഞു, എന്റെ പേര് യൂസുഫ് എന്നാണ്. അപ്പൊ ഈ പെണ്ണിന്റെ ബാപ്പ ചോദിച്ചു, എന്നാ പിന്നെ ഖുർആനിൽ ഉണ്ടല്ലടാ യൂസുഫ് സൂറത്ത്. അതെ, അത് പൂർണ്ണമായിട്ടും ഓതാ നിനക്കൊണ്ട് കഴിയോ? കഴിയും. എന്നാ പിന്നെ ഒന്ന് ഓതി കാണിക്ക്. അപ്പൊ ഈ ഇച്ചങ്ങായി ഓതി കാണിച്ചു യൂസുഫ്. അപ്പൊ മറ്റൊരു ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്താണ് നിന്റെ പേര്?
അപ്പ ഇവൻ പറഞ്ഞു എന്റെ പേര് യൂനുസ് എന്നാണ്. അപ്പൊ പെണ്ണിന്റെ ബാപ്പ പറഞ്ഞു എന്നാ ഖുർആനിൽ ഉണ്ടല്ലോ യൂനുസ് എന്ന പേരിൽ ഒരു സൂറത്ത്. അതെ, എന്നാ പിന്നെ നിനക്കത് പൂർണ്ണമായിട്ടും ഓതാൻ കഴിയോ? ആ കഴിയും. എന്നാ പിന്നെ ഓതി കേൾപ്പിക്ക്. ഓതി കേൾപ്പിച്ചു. അപ്പൊ വന്ന കൂടെ വന്ന രണ്ടാളെ കാര്യം കഴിഞ്ഞു. ഇനിയിപ്പോ പെണ്ണ് കാണാൻ വന്ന, സ്വന്തം മോളെ കാണാൻ വന്ന പുതിയാപ്പിള ഓനോട് ചോദിച്ചു എന്താടാ നിന്റെ പേര്? ഓനിക്കിങ്ങനെ ഖുർആനുമായിട്ട് വലിയ ബന്ധമൊന്നുമല്ല. പക്ഷെ ഓൻ പറഞ്ഞു എന്റെ പേര് യാസീൻ എന്നാണ്, പക്ഷെ എല്ലാരും എന്നെ വിളിക്കുന്നത് ഖുൽഹു അല്ലാഹു അഹദ് എന്നാണ്. എന്താ കാരണം? കാരണം യാസീൻ എന്ന് പേര് പറഞ്ഞാൽ പിന്നെ യാസീൻ ഓദിക്കോ എന്ന് പറഞ്ഞാൽ ഓതാൻ കഴിഞ്ഞോണമെന്നില്ലല്ലോ. ഖുൽഹു അല്ലാഹു അഹദ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ല, മെല്ലെ ഇങ്ങനെ ഖുൽഹു അല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്നിങ്ങനെ പറയാം. ഞാൻ എന്തിനിത് പറഞ്ഞു ചോദിച്ചാൽ, ഇതുപോലെ നടക്കാത്ത സംഭവങ്ങളെ നടന്നതായി ചിത്രീകരിച്ച് പരിശുദ്ധ ഖുർആനിന്റെ പേരിൽ ഇല്ലാത്തത് തമാശകളുടെ രൂപത്തിൽ അവതരിപ്പിക്കാൻ വരെ ഇന്റർനെറ്റ് ഉപയോഗിക്കുകയാണ് മനുഷ്യൻ. അങ്ങനെയാണ് മനുഷ്യൻ ദുനിയാവിന്റെ പിന്നാലെ ഇങ്ങനെ നെട്ടോട്ടമോടുകയാണ്. ഏതുവരെ? അതിനൊരു ചെറിയ ഉദാഹരണം, മനുഷ്യൻ ആഹ്റം ചിന്തിക്കുന്നതിന് പകരം ആ മനുഷ്യൻ ദുനിയാവിന്റെ സുഖങ്ങളുടെ പിന്നാലെ പോകുന്നു എന്നതിൽ ഒരു ചെറിയ ഉദാഹരണം അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഏത് കാലത്ത് നടന്ന സംഭവമാണ്? നബിയുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് നടന്ന സംഭവമാണ്. ആ സംഭവം സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബത്തെ, ദുനിയാവിന്റെ പിന്നാലെ പോകുന്ന ജനങ്ങളുടെ ഉദാഹരണമാണ്. എന്താണത്? ഈസാ നബി അലൈഹിസ്സലാം യാത്ര പുറപ്പെടുകയാണ്. യാത്ര പോകണം. കാരണം യാത്ര പോകണമെന്ന് പറയുന്നത്, ചെറുപ്പക്കാരെ, എറണാകുളം വീഗാലാൻഡിലേക്ക് മാത്രമല്ല, മൈസൂർ പാലസിലേക്ക് മാത്രമല്ല, മൈസൂർ സൂയിലേക്ക് മാത്രമല്ല, ബംഗളൂരിലെ വണ്ടർലോയിലേക്ക് മാത്രമല്ല, ഇനിയിപ്പോ കുട്ടികളുടെ വെക്കേഷന്റെ സമയം വരികയാണ്. ആ വെക്കേഷന്റെ സമയം വരുമ്പോ കുട്ടികളെ പലയിടത്തും കറക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. ഊട്ടിയിലേക്ക് പോകുന്നു, മൂന്നാറിലേക്ക് പോകുന്നു. അതേ സമയം നിങ്ങൾ ചിന്തിക്കണം, ആ പോകുന്ന യാത്രകളിൽ ധാരാളം ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളാനുണ്ട്. ആ ദൃഷ്ടാന്തങ്ങളൊന്നും ഉൾക്കൊള്ളാതെ കേവലം ഒരു വിനോദ യാത്രയായി അതപ്പതിക്കുന്നുണ്ടോ? യാത്ര പോകുന്നവർ ചിന്തിക്കേണ്ടതാണ്. ഖുർആൻ പറഞ്ഞു നിങ്ങൾ യാത്ര പോകണം, കാരണം യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ആ യാത്രയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മളിങ്ങനെ വാലിന് ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ യാത്ര പോകുന്നവരായതുകൊണ്ട് വാലിന് പോകുന്ന നമ്മളും ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. ഓരോ നാട്ടിലെത്തിയാൽ ഓരോ ഭാഷയും പഠിക്കുന്നുണ്ട്. അതെങ്ങനെയാണ്? കാസർഗോഡ് ജില്ലയിൽ ഉള്ള ഒരു ഭാഷയല്ല എൻ്റെ നാട്ടിൽ. എൻ്റെ നാട്ടിലെ ഭാഷ നിങ്ങളോട് പറഞ്ഞാൽ ഞങ്ങൾ ചിരിക്കും. എന്തിർല, ബാല, പോല, തിന്നല, ദൈക്കല, എനിക്കല, കുടിക്കല, കിടക്കല, കളിക്കല. എന്തെങ്കിലും മനസ്സിലായോ? ഒന്നും മനസ്സിലായില്ല. മനസ്സിലായി അല്ലേ? എന്നാ പിന്നെ ഇതേ ഭാഷ ഞാൻ തിരുവനന്തപുരത്ത് പോയി പറഞ്ഞാലോ? തിരിയില്ല. ഭാഷയിൽ വലിയ വ്യത്യാസമുണ്ട്. സുബാന ജല്ല ജലാലോ. കാസർഗോഡ് വിട്ടാലോ? വിട്ടാ പിന്നെ കുറച്ച് സ്ഥലത്ത് എത്തിയാൽ അവിടെ പിന്നെ രാവിലെ നാസ്ത കഴിക്കുന്നതിന് പറയല് കത്തലടക്കാന്നാണ്. അങ്ങനെയുണ്ട്, കത്തലടക്ക. എന്നാ പിന്നെ അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാലോ? അവിടുന്ന് കുറച്ച് അങ്ങോട്ട് പോയാൽ പിന്നെ പറയല് മൊയ്ലാരെ നിങ്ങൾ ഈ മരത്തിൽ തൂങ്ങി ഞാൻ ഇപ്പുറത്തെ മരത്തിൽ തൂങ്ങാന്നാണ്. വാതിൽ നിന്ന മൊയ്ലാരോട് ഉറങ്ങാൻ വേണ്ടി പറയാം, അപ്പുറത്തെ കട്ടിയിൽ ഉറങ്ങാൻ വേണ്ടി പറയാ, മുസ്ലിയാരെ നിങ്ങൾ ഈ മരത്തിൽ തൂങ്ങിക്കൊള്ളി ഞാൻ ഇപ്പുറത്തെ മരത്തിൽ തൂങ്ങാന്ന് പറഞ്ഞു. അപ്പോ ഇതൊക്കെ നമ്മൾ കേട്ട് പഠിച്ചതാണ്, യാത്രയിലൂടെ പഠിച്ചതാണ്. ഇനിയിപ്പോ മലപ്പുറത്തെത്തിയാലോ? മലപ്പുറത്തെത്തിയാല് സുബ്ഹാന ജല്ല ജലാലോ, അവിടെ കഴിക്കുന്ന നമ്മൾ ഈ ഭാഗത്ത് കഴിക്കുന്ന ഒരു സാധനമുണ്ട്, കിഴങ്ങ് എന്ന് അറിയും അല്ലേ? കിഴങ്ങ് എന്നല്ല ഇവിടെ പറയാ, കിഴങ്ങ്. എൻ്റെ നാട്ടിൽ കിലങ്ക് എന്ന് പറയും, കിലങ്ക്.
അവിടെ കിളങ്ങുന്നു എന്ന് പറഞ്ഞാൽ ജനങ്ങൾ അണ്ടം വിടും, കിളങ്ങ് എന്നാ പറയാ. എന്നാ പിന്നെ അതേ കിളങ്ങിനെ കിളങ്ങിനെ മലപ്പുറത്തോ, മലപ്പുറത്ത് അതിനിങ്ങനെ ഇറച്ചിയുമൊക്കെ മിക്സ് ചെയ്തിട്ട് തിന്നാണെങ്കിൽ അതിന് പറയും കപ്പ ബിരിയാണി എന്നറിയും. എൻ്റെ നാട്ടിൽ കപ്പ ബിരിയാണി എന്ന് പറഞ്ഞാൽ തവള ബിരിയാണി എന്നാണ്. എന്നാൽ ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ വേദന പോയി പാങ്ങോട് എന്ന സ്ഥലത്ത്, നാളെ എനിക്ക് ആലപ്പുഴ ജില്ലയിലാണ് വേദുള്ളത്. ഇവിടുന്ന് വേദ കഴിഞ്ഞ് സുബഴിക്ക് മുമ്പ് പുലർച്ചെ 3:50 ട്രെയിൻ കാസർഗോഡിൽ നിന്ന്. അപ്പൊ തിരുവനന്തപുരത്ത് വേദന പോയപ്പോ അവിടെ ഉണ്ട് ഒരാൾ പറഞ്ഞു, അവിടെ ഒരാൾ പറഞ്ഞു, അതെ ഇവിടെ കിഴങ്ങിന് കിഴങ്ങെന്നല്ല പറയാ, പിന്നെ എന്താ പറയാ, മരിച്ചിനി എന്നാ പറയാ, മരിച്ചിനി എന്ന്. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇതേ വാക്ക് കാസർഗോട്ടേക്ക് വന്നിട്ട് മരിച്ചിനി എന്ന് പറഞ്ഞാൽ ഇന്നാലില്ലായ് ഇന്നായില്ലേ രാജു എന്ന് പറയും, ഹലാസോകയ, അങ്ങനെ എക്സ്പയർഡ് എന്ന അതിന്റെ അർത്ഥം, ഡെത്ത്. അപ്പൊ ഞാൻ പറഞ്ഞു നിന്ന് ഇതൊക്കെ ഈ ഭാഷകളൊക്കെ ചെറിയ ചെറിയ ഭാഷയിൽ പഠിക്കാൻ കാരണം എന്താ, അത് യാത്ര പോയിട്ടാണ്. അപ്പൊ മലേഷ്യയിൽ ഞാൻ പോയി, ഞാൻ പഠിച്ച് പാസ്സായ ഉടനെ പോയപ്പോ അവിടെ പോയ സമയത്ത് അവിടെ ഇങ്ങനെ പറയാ, എന്താ പറയാ, സുബാനല്ല തെരിമക്കസി സമസമാൻ. ഞാൻ എന്താ ഈ സമസമാൻ എന്ന് പറഞ്ഞാൽ എനിക്ക് തിരിയണ്ടേ, തെരിമക്കസി സമസമാൻ, എന്താ ഹൗ ആർ യു, ഐ ആം ഫൈൻ, അതാണ് തെരിമക്കസി സമസമാ. ഞാൻ പറഞ്ഞു വന്നത് ഇതൊക്കെ യാത്രയിലൂടെ അറിയുന്ന അനുഭവങ്ങളാണ്. സുഹൃത്തുക്കളെ, നബിയുല്ലാഹി ഈസാ, ഞാൻ ഇതെന്തിനാ ഇങ്ങനെ പറയാൻ കാരണം, ചില പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇനി മനസ്സിലാക്കാനുണ്ട്. അതിനൊരാമുഖമെന്ന നിലക്കാണ് ഞാനിത് പറയുന്നത്. യാത്ര ധാരാളം കാര്യങ്ങൾ പഠിക്കാനുള്ളതാണ്. യാത്ര നബിയുല്ലാഹി ഈസ നബി അലൈഹിസ്സലാം യാത്ര പുറപ്പെടുകയാണ്. ആ യാത്ര പുറപ്പെട്ടപ്പോൾ വഴിമധ്യേ വേറെ ഒരാള് യാത്രയിൽ ചേർന്നു. ഈസാ നബി അലൈഹിസ്സലാമിനോട് പറഞ്ഞു, ഈസാ നബിയെ നിങ്ങളെ കൂടെ എനിക്ക് യാത്ര പോകാൻ താല്പര്യമുണ്ട്, അതുകൊണ്ട് നിങ്ങളെ യാത്രയിൽ ഞാൻ ഒന്ന് ജോയിൻ ആകട്ടെയോ. ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു സാരല്ല. അയാളും കൂടെ ചേർന്നു യാത്രയിൽ. ഈസാ നബി അലൈഹിസ്സലാമും അയാളും കൂടെ യാത്ര പോവുകയാണ്. ആ യാത്ര പോകുന്ന സമയത്ത് ഒരു നല്ല സ്ഥലത്തെത്തി. എന്താ ഈ സ്ഥലത്തിന്റെ പേര്? പേരാൾ കണ്ണൂർ. അപ്പൊ ഇതുപോലത്തെ ഒരു നല്ല സ്ഥലത്തെത്തി, നല്ല ജനങ്ങളുള്ള സ്ഥലം. ആ സ്ഥലത്തെത്തിയപ്പോ ആ നാട്ടുകാർ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ ഒരു ഭക്ഷണത്തിന്റെ പൊതി കൊണ്ടുവന്നു കൊടുത്തു. എന്തിനാണ് ഭക്ഷണത്തിന്റെ പൊതി കൊണ്ടുവന്നു കൊടുത്തത്? പോകുന്ന വഴിയിൽ കഴിക്കാനാണ്. ഈസാ നബി അലൈഹിസ്സലാം കൂടെയുള്ള യാത്രക്കാരന്റെ കയ്യിൽ കൊടുത്തു. എന്നിട്ട് പറഞ്ഞു ഇപ്പൊ തുറക്കണ്ട. വിശപ്പ് അനുഭവപ്പെടുന്ന സമയത്ത് ഞാൻ പറഞ്ഞോളാം, അപ്പൊ പൊതി തുറന്നാ മതി. ക്ഷയിച്ചങ്ങാതിയോ, കൂടെ നടക്കുന്ന ആളെ വിശ്വസിക്കാൻ പാടില്ല. എപ്പോഴും കൂടെ നടക്കുന്ന ആള് ചിലപ്പോ പാറ്റിക്കും, ചിലപ്പോ വഞ്ചിക്കും. അതുകൊണ്ട് തന്നെ കൂടെ നടക്കുന്ന ആളെ എപ്പോഴും വിശ്വസിച്ചു കൊള്ളണമെന്നില്ല. ഈസാ നബി അലൈഹിസ്സലാം ആരെ കയ്യിലാണോ ഈ ഭക്ഷണത്തിന്റെ പൊതി കൊടുത്തത്, ആ മനുഷ്യൻ ഈസാ നബി അലൈഹിസ്സലാം അറിയാതെ ഒരു സ്ഥലത്ത് ഈസാ നബി അലൈഹിസ്സലാം കിടന്നുറങ്ങിയപ്പോ ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയാതെ ആ ഭക്ഷണത്തിന്റെ പൊതി അങ്ങ് തുറന്നിട്ട് അതിൽ നിന്ന് ഒരു റൊട്ടി അങ്ങ് കഴിച്ചു തീർത്തു. ആ പൊതിയിൽ 3 റൊട്ടികളായിരുന്നു ഉണ്ടായത്. ഈസാ നബി അലൈഹിസ്സലാം എടുത്തു വെക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഈ ചങ്ങാതി ഈസാ നബി അലൈഹിസ്സലാമിനോട് പറയാതെ 3 റൊട്ടികളെ കൂട്ടത്തിൽ ഒരു റൊട്ടി അങ്ങ് എടുത്തിരുന്നു. ഈസാ നബി അലൈഹിസ്സലാം ഉറക്കിൽ നിന്ന് തെളിഞ്ഞിട്ട് ഒരൽപ്പം കൂടി മുന്നോട്ട് യാത്ര പോയപ്പോ കൂടെയുള്ള യാത്രക്കാരനോട് ചോദിച്ചു, അല്ല മനുഷ്യ, നേരത്തെ നമ്മുടെ കയ്യിൽ തന്ന ഒരു ഭക്ഷണത്തിന്റെ പൊതിയുണ്ടല്ലോ, ആ പൊതിയൊന്ന് തുറന്നതാ. ഈസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യിൽ അങ്ങ് കൊടുത്തു നോക്കുമ്പോ ആ ഭക്ഷണത്തിന്റെ പൊതി അങ്ങ് തുറന്നു നോക്കുമ്പോ നേരത്തെ 3 റൊട്ടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈസാ നബി അലൈഹിസ്സലാം അതങ്ങ് തുറന്നു നോക്കുമ്പോ 3 റൊട്ടിയില്ല, ഒരു റൊട്ടി കാണുന്നില്ല, 2 റൊട്ടികളാ. ഈ മനുഷ്യനോട് ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, എടാ ചങ്ങായി, 3 റൊട്ടിയല്ലേ ഈ പൊതിയിൽ ഉണ്ടായത്, ഇപ്പൊ ഉള്ളത് 2, ഒന്ന് എവിടെ പോയിന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല ഈസാ നബിയെ, ഇവനാ കഴിച്ചത്. പക്ഷെ ഇവൻ ഈസാ നബിയോട് പറഞ്ഞു, എനിക്കറിയില്ല. ഈസാ നബി അലൈഹിസ്സലാം ഇവനൊരു ദൃഷ്ടാന്തം കാണിക്കാൻ തീരുമാനിച്ചു. കാരണം മഹാന്മാർ മഹാന്മാരാണ്.
അമ്പിയാക്കൾ സാധാരണക്കാരല്ല, ഔലിയാക്കൾ സാധാരണക്കാരല്ല. ആ ഔലിയാക്കളോടുള്ള ബഹുമാനം കുറഞ്ഞു പോകരുത്, അമ്പിയാക്കളോടുള്ള ആദരവ് കുറഞ്ഞു പോകരുത്. മുസ്ലിമേ, ബഹുമാനിക്കേണ്ട വസ്തുവിനെ ബഹുമാനിക്കാതിരുന്നാൽ, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കാതിരുന്നാൽ അപകടമാണ് കേട്ടോ. ഈസാ നബി അലൈഹിസ്സലാം ഈ മനുഷ്യന് ഒരു ദൃഷ്ടാന്തം കാണിക്കാൻ തീരുമാനിച്ചു. ഇവരതാ യാത്ര മുന്നോട്ട് പോവുകയാണ്. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറയുന്നത്? സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോ അത് ഹക്കാണോ ബാത്തിലാണോ എന്നൊന്നും നോക്കാതെ ദുനിയാവിന്റെ നൈമിഷികമായ സുഖത്തിന് വേണ്ടി നെട്ടോട്ടമോടുന്ന ചെറുപ്പക്കാരോ യുവതികളെ, സഹോദരിമാരെ, ഒന്ന് മനസ്സ് ഉണർന്ന് ചിന്തിക്കണോ. യാത്ര മുന്നോട്ട് പോവുകയാണ്. ഒരു കടപ്പുറത്ത് എത്തി. ഈസാ നബി അലൈഹിസ്സലാമിനോട് ഈ ചങ്ങാതി ചോദിച്ചു, എന്തിനാണ് ഞങ്ങൾ ഇവിടെ വന്നത്? ആ മനുഷ്യൻ ഈസാ നബിയോട് പറഞ്ഞു, ആ മനുഷ്യനോട് ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇനി നമ്മുടെ യാത്ര കടലിലൂടെയാ. ഈ കാണുന്ന പ്രവിശാലമാടി നീണ്ടു കിടക്കുന്ന കടൽ, ഈ കടലിലൂടെയാണ് ഇനിയുള്ള നമ്മുടെ പ്രയാണോ. ഈ ചങ്ങാതി ചോദിച്ചു, ഈസാ നബിയേ, കപ്പലുണ്ടോ? കപ്പലില്ല. ഷിപ്പുണ്ടോ? ഷിപ്പില്ല. പിന്നെങ്ങനെയാണ് കടലിലൂടെ യാത്ര ചെയ്യുന്നത്? ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഞാനൊരു സാധാരണക്കാരനല്ല, ഞാനൊരു നബിയാ. എന്റെ കയ്യ് നീ പിടിക്കണം, ഞാൻ ബിസ്മിയും ചൊല്ലിയിട്ട് കടലിലങ്ങിറങ്ങാം. എന്റെ കയ്യ് നല്ല അമർത്തിപ്പിടിക്കണം, എന്നിട്ട് കടലിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോ എന്റെ കൂടെ യാത്ര ചെയ്യണം. കണ്ണങ്ങ് ചിമ്മിക്കളയണം. കണ്ണ് തുറന്നു നോക്കുമ്പോഴേക്ക് നമ്മൾ രണ്ടു പേരും അക്കരയിൽ എത്തിയിരിക്കും കേട്ടോ. സുബ്ഹാനല്ലാഹ്. പറഞ്ഞതുപോലെ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കയ്യങ്ങ് അമർത്തിപ്പിടിച്ചു. ഈസാ നബി അലൈഹിസ്സലാം ബിസ്മിയും ചൊല്ലിയിട്ട് കടലിലങ്ങിറങ്ങി. ഈ മനുഷ്യനെ കണ്ണങ്ങ് തുറന്നു നോക്കുമ്പോ എന്തൊരത്ഭുതമല്ലേ, കടലിന്റെ അക്കരയിൽ എത്തിയിരിക്കുകയാ. ഈ ദൃഷ്ടാന്തം കാണിച്ചിട്ട് ഇച്ചങ്ങായിനോട് ഈസാ നബി ചോദിച്ചു, ഇനി പറയടാ മോനെ, മൂന്ന് റൊട്ടികളെ കൂട്ടത്തിൽ ഒരു റൊട്ടി ആരാ തിന്നത്? ഈ ദൃഷ്ടാന്തം കണ്ട് മനസ്സിലാക്കിയ ഈ ചങ്ങാതി പറയാണ്, എനിക്കറിയില്ല ഈസാ നബിയെ, ആര് തിന്നു എന്നറിയില്ല. അപ്പൊ ഒരു മനുഷ്യന് ഒരിക്കൽ മാത്രം പാഠം പഠിപ്പിച്ചാ പോരാ, ഒരു മൂന്ന് സമയം, ഒരു മൂന്ന് തവണയെങ്കിലും ഒന്ന് പഠിപ്പിച്ചു കൊടുക്കണം, എന്നാ പിന്നെ നന്നാവോ നോക്കണം. ഈസാ നബി അലൈഹിസ്സലാം തീരുമാനിച്ചു, അടുത്തൊരു ദൃഷ്ടാന്തം കൂടി കാണിക്കാം. യാത്ര മുന്നോട്ട് പോവുകയാണ്. ആ യാത്ര മുന്നോട്ട് പോകുമ്പോൾ ഈസാ നബി അലൈഹിസ്സലാമിന് വീണ്ടും വിശപ്പ് അനുഭവപ്പെടുകയാണ്. ആ വിശപ്പ് അനുഭവപ്പെട്ടപ്പോ മുന്നിലൊരു മാന് പ്രത്യക്ഷപ്പെടുകയാണ്. ആ മാന് പ്രത്യക്ഷപ്പെട്ടപ്പോ ഈസാ നബി അലൈഹിസ്സലാം ആ മാനിനെ അങ്ങ് അറുത്തു, എന്നിട്ട് അതിനെ ചുട്ടു, ചുട്ടിട്ടതിനെ തിന്നുകയാണ്. ആ തിന്ന് കഴിച്ച് ബാക്കിയുള്ളതിന്റെ എല്ലുകൾ, ആ മാനിന്റെ എല്ലുകളെ എല്ലാം ഈസാ നബി അലൈഹിസ്സലാം ഒരു സ്ഥലത്ത് ഒരുമിച്ച് കൂട്ടുകയാണ്. ഒരുമിച്ച് കൂട്ടിയിട്ട് മാനിന്റെ എല്ലുകളോട് ഈസാ നബി അലൈഹിസ്സലാം എണീറ്റങ്ങ് നടക്കാൻ പറഞ്ഞപ്പോ ആ എല്ലുകൾ ഒരു മാനായി മാറുകയാണ്. കോഴിയുടെ മുള്ളോട് കൂകന്ന് ചെന്നാരേ കുശാതെ കൂവിപ്പറപ്പിച്ച് വിട്ടോ. ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു അല്ലസീ മഹാനവരുടെ ചരിത്രത്തിൽ പറഞ്ഞത്, മുഹിയുദ്ദീൻ മാലിയിലെ ഉമ്മമാരെ, ഇതുപോലെ ഈസാ നബി അലൈഹിസ്സലാം ആ മാനിന്റെ എല്ലുകളെ ഒരുമിച്ച് കൂട്ടിയിട്ട് എണീറ്റ് നടക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ആ എല്ലുകൾ മുഴുവനും ഒരു മാനായി മാറുകയാ, അത് മാനായി നടക്കുകയാ. ഈ അത്ഭുതം കാണിച്ചിട്ട് ഇച്ചങ്ങായനോട് ചോദിച്ചു, ഇനി പറ, രണ്ടാമത്തെ ദൃഷ്ടാന്താണല്ലോ, ഇനി പറ, ആ മൂന്ന് റൊട്ടികളെ കൂട്ടത്തിൽ ഒരു റൊട്ടി എടുത്തവൻ ആരാടാ ചങ്ങായി? ഇവൻ പറഞ്ഞു, ഈസാ നബിയെ, എനിക്കറിയില്ല. അറിയാത്ത കാര്യം എന്നോട് ചോദിച്ചിട്ട് എന്താ കാര്യം?
ഈസാ നബി അലൈഹിസ്സലാം മൂന്നാമത്തെ ദൃഷ്ടാന്തം കാണിക്കുകയാണ്. ഈ ചങ്ങായിക്കും കൂടി താല്പര്യമുള്ള ദൃഷ്ടാന്തമാണ് മൂന്നാമതായി കാണിക്കുന്നത്. ആദ്യം കാണിച്ച രണ്ട് ദൃഷ്ടാന്തങ്ങളിൽ ചിലപ്പോൾ ചങ്ങാതിക്ക് താല്പര്യം ഉണ്ടാകണമെന്നില്ല. അതേസമയത്ത് മൂന്നാമത്തൊരു ദൃഷ്ടാന്തം കാണിക്കുകയാണ്, അത് ചങ്ങാതിക്ക് താല്പര്യമുള്ളതാ. അതെന്താണ്? യാത്ര മുന്നോട്ട് പോവാണ്, രണ്ടു പേര് മുന്നോട്ട് ഗമിക്കുകയാണ്. ഒരിടത്തെത്തിയപ്പോ മണലിന്റെ ഒരു കുമ്പാരം കാണുകയാണ്. ഒരു സ്ഥലത്തും മണലിങ്ങനെ ഒരുമിച്ചു കൂട്ടിയത് കാണുകയാണ്. ഈസാ നബി അലൈഹിസ്സലാം ആ മണലിൻ ഒരുമിച്ചു കൂട്ടിയ മണലിനെ മൂന്നായി തിരിക്കുകയാണ്. മൂന്നായി തിരിച്ചിട്ട് ആ മണലിന്റെ കൂട്ടത്തോട് ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ്, സ്വർണമാകാൻ പറയുകയാണ്. സ്വർണമാകാൻ പറഞ്ഞപ്പോ മഹാന്മാരല്ലേ അവരെ പറഞ്ഞതങ്ങ് നടക്കുകയാണ്. അത് അല്ലാഹു തആല അവർക്ക് കൊടുത്ത പവറാണ്. ഈ മണലിന്റെ മൂന്ന് കൂട്ടത്തോട് സ്വർണമാകാൻ പറഞ്ഞപ്പോ മണലങ്ങ് സ്വർണമായി പോയി. ആ മണല് മൂന്നായി തിരിച്ചിട്ട് മൂന്ന് സ്വർണത്തിന്റെ വിഹിതമാക്കി മാറ്റിയപ്പോ ഈ ചങ്ങാതിക്കൊരു സംശയം. എന്താ സംശയം? ഈസാ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഈസാ നബിയെ ഇത് ആർക്കായി മൂന്ന്? രണ്ടാളല്ലേ നമ്മളുള്ളത്, ഒന്ന് നിങ്ങൾക്കും ഒന്ന് എനിക്കും, പിന്നെന്തിനാണ് ഈ മൂന്നാമത്തെ ഒരു കൂട്ടം? ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, മോനെ അത് ഒന്ന് എനിക്കാണ് ശരി, മറ്റൊന്ന് നിനക്കാണ്, വേറൊന്നുണ്ടല്ലോ അതാർക്കറിയോ? അത് ആ റൊട്ടി കട്ട് തിന്ന മനുഷ്യനില്ലേ, അത് അവന് കൊടുക്കാനുള്ളത്. അവനെ നമുക്ക് മറക്കാൻ പറ്റൂല, അതുകൊണ്ട് അവന് കൊടുക്കാനുള്ളതാണ്. അതുവരെ ഞാനല്ല എന്ന് പറഞ്ഞ ഇച്ചങ്ങാതി പറഞ്ഞു, വല്ലാഹി ഈസാ നബിയെ ആ റൊട്ടി കടുത്ത് കട്ട് തിന്നത് ഞാൻ തന്നെയാണ്, വേറെ ആരും അല്ല എന്നറിഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഈസാ നബി അലൈഹിസ്സലാം ഈ ചങ്ങായിനോട് പറഞ്ഞു, എടാ നീ ദുനിയാവിന്റെ പിന്നാലെ പോകുമ്പോ ഹക്കും ബാത്തിലും നോക്കാത്തവനാണ്. അവനോട് പറഞ്ഞു, ഇതിൽ ഒന്നും എനിക്ക് ആവശ്യമില്ല, മൂന്നും നീ തന്നെ എടുത്തോ, എനിക്ക് വേണ്ട. ഈസാ നബി അലൈഹിസ്സലാം അവനെ അവിടെ തന്നെ ആക്കിയിട്ട് മഹാനവരികൾ മുന്നോട്ട് പോവുകയാണ്. ആ സ്ഥലത്തേക്ക് മൂന്ന് പേര് വരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഈ ചരിത്രത്തിന്റെ ബാക്കിയും കൂടി പറയുകയാണ്. ചരിത്രം തീർന്നിട്ടില്ല. ഈസാ നബി അലൈഹിസ്സലാം ആ സ്ഥലം അവിടെ നിന്ന് വിട്ടിട്ട് യാത്ര പോവുകയാണ്. ആ സ്ഥലത്തേക്ക് മൂന്ന് പേര് കുതിരപ്പുറത്ത് കയറി വരികയാണ്. ആ മൂന്ന് പേര് വന്നു നോക്കുമ്പോ മൂന്ന് സ്വർണത്തിന്റെ കുമ്പാരമുണ്ട്. ഇടക്ക് ഒരാൾ ഇരിക്കുന്നുണ്ട്. ഈ കുതിരപ്പുറത്ത് കയറി വന്ന മൂന്ന് പേര് തീരുമാനിച്ചു, നമുക്ക് ഈ ചങ്ങാതിനെ അങ്ങ് കൊന്നു കളഞ്ഞാൽ ഈ മൂന്ന് സ്വർണത്തിന്റെ കുമ്പാരം നമുക്ക് വിഹിതിച്ചെടുക്കാമല്ലോ. അവിടെ വന്ന് ഇരിക്കുന്ന മനുഷ്യന് ഈ മൂന്ന് പേരങ്ങ് കൊന്നു കളഞ്ഞു. എന്നിട്ട് എന്താ ചെയ്ത്? എന്നിട്ട് ഈ മൂന്ന് പേര് പറഞ്ഞു, നമുക്കിപ്പൊ വീതിച്ചെടുക്കണ്ട, വിശക്കുണ്ടല്ലോ, നമുക്ക് ഭക്ഷണം കഴിക്കാം. സ്വർണം കൊണ്ട് വിശപ്പ് മാറ്റാൻ കഴിയില്ല, അപ്പൊ അതുകൊണ്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പിന്നെ നമുക്ക് എന്താക്കാം, ഇത് വിഹിതിക്കാം. അപ്പൊ ചർച്ച ചെയ്തു, അപ്പൊ ഭക്ഷണം ഇല്ലല്ലോ, ആരാ ഭക്ഷണം കൊണ്ടുവരിക? അങ്ങാടിയിൽ പോയി ഭക്ഷണം കൊണ്ടുവരണ്ടേ? ആരാ ഭക്ഷണം കൊണ്ടുവരിക? അപ്പൊ കൂട്ടത്തിൽ ഒരുത്തൻ പറഞ്ഞു, ഞാൻ പോവാ നടന്നു. ആ ആയിക്കോട്ടെ, ഇപ്പോ അങ്ങനെ ഒരാള് മൂന്നാള് കൂട്ടത്തിൽ ഒരാള് ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി പോയി. ഇവിടെ ഇരിക്കുന്ന രണ്ടുപേര് തീരുമാനിച്ചു, അവൻ വരുമ്പോഴേക്ക് നമുക്ക് അവനെ കൊന്നു കളഞ്ഞാൽ ഇതിലിപ്പോ ഒന്നര ഒന്നര രണ്ടാൾക്ക് എടുക്കാം. അവനും കൂടി ഉണ്ടെങ്കിൽ മൂന്ന് പേർക്ക് ഓരോ വീതല്ലേ എടുക്കാൻ പറ്റുക. അതേസമയത്ത് അവനെ നമ്മൾ കൊന്നു കളഞ്ഞാലോ, ഒന്ന് ഫുള്ള് എനിക്ക്, ഒന്നുള്ളു നിനക്ക്, അവന്റെ പകുതിയും എനിക്ക്, അവന്റെ പകുതിയും നിനക്ക്. അപ്പൊ ഒന്നര ഒന്നര കിട്ടും. വൺ ഹാൻഡ് ഓഫ്, വൺ ഹാൻഡ് ഓഫ്. സുബ്ഹാനല്ലാഹ്. അവൻ തീരുമാനിച്ചു ഭക്ഷണം കൊണ്ടുവരാൻ വേണ്ടി പോയ അച്ചങ്ങായി തീരുമാനിച്ചു, ഞാൻ കൊണ്ടുവരുന്ന ഭക്ഷണത്തിൽ വിഷം കലർത്തിയാലോ, ഞാൻ കഴിക്കാതെ ഇവർക്ക് കഴിക്കാൻ കൊടുത്താലോ, ഇവർ രണ്ടാളും അങ്ങ് മരിക്കുകയാണ്, രണ്ടാളും കൂടെ മരിച്ചാലോ ഈ മൂന്ന് വിഹിതം കൂടി എനിക്ക് എടുക്കാൻ പറ്റും. സുബ്ഹാനല്ലാഹ്. അച്ചങ്ങാതി ഭക്ഷണം കൊണ്ടുവരാൻ പോയി. ഭക്ഷണം കൊണ്ടുവരുമ്പോ ആ ഫുഡിൽ പോയിസൺ ഇൻക്ലൂഡ് ചെയ്തു, വിഷം കലർത്തി കൊണ്ടുവന്നു കൊടുത്തു. കൊടുത്തപ്പോഴേക്ക് ഈ രണ്ടുപേരും നേരത്തെ തീരുമാനിച്ചതുപോലെ ഭക്ഷണം കൊണ്ടുവന്ന മനുഷ്യനെ കൊന്നു കളഞ്ഞു. എന്നിട്ടവരിതാ
ആ സ്വർണം വിഹിതിച്ചെടുക്കുന്നതിനു മുമ്പ് അവർ തീരുമാനിക്കുകയാണ് ഭക്ഷണം കഴിക്കാൻ. അതാ ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണത്തിൽ വിഷം കൂടി കലർത്തിയതുകൊണ്ട്, വിഷം കലർത്തിയ ഭക്ഷണം കഴിച്ചതുകൊണ്ട് രണ്ടാളും അവിടെ മരിക്കുന്നു. ഈ ഈസാ നബി അലൈഹിസ്സലാമിന്റെ കാലഘട്ടത്ത് നടന്ന ഈ സംഭവം സ്വഹാബത്തിന്റെ മുന്നിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ വിശദീകരിച്ചുകൊണ്ട് പഠിപ്പിക്കുകയാണ്. സ്വഹാബത്തെ, സംവിധാനങ്ങളെ കാണുമ്പോ, സുഖങ്ങളും സൗകര്യങ്ങളും കാണുമ്പോ ആഖിറത്തെ മറന്നുകൊണ്ട് ദുനിയാവിന്റെ പിന്നാലെ നെട്ടോട്ടമോടുന്ന ജനങ്ങളുടെ ഉദാഹരണമാണ് കേട്ടോ സുഹൃത്തുക്കളെ. അതുകൊണ്ട് നമ്മൾ ഈ ഭൗതിക ലോകത്തുള്ള ഏത് സംവിധാനം മുതലെടുക്കുകയാണെങ്കിലും അത് പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലാണോ എന്ന് ചിന്തിക്കണം. അള്ളാനെ മറന്നുകൊണ്ടുള്ള ഒരു കാഴ്ചയും പാടില്ല, അള്ളാനെ മറന്നുകൊണ്ടുള്ള ഒരു ചെയ്തിയും പാടില്ല, അള്ളാനെ മറന്നുകൊണ്ടുള്ള ഒരു നോട്ടവും പാടില്ല, അള്ളാനെ മറന്നുകൊണ്ടുള്ള ഒരു ശ്രവണവും പാടില്ല. ഇപ്പൊ ഓരോരുത്തരും ഓരോ മാറ്റർ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്തേ കാരണം? സാന്ദർഭികമായ ഒരു വിഷയമായതുകൊണ്ട് പറയട്ടെ. ഓരോ മാറ്റർ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. എന്തേ കാരണം? ഇത് March 30th നാളത്തെ 31st കഴിഞ്ഞാലോ അടുത്ത ദിവസം വരാൻ പോകുന്നത് April 1st. ആ April 1st ദിവസത്തെ ഒരുപാട് കള്ളത്തരങ്ങളും നുണകളും അതെല്ലാം പ്രചരിപ്പിക്കാനും തട്ടിവിടാനുമുള്ള മാറ്ററുകളാണ്. ഞാൻ എൻ്റെ സഹോദരങ്ങളോട് പറയട്ടെ, ഇന്റർനെറ്റ് ഉപയോഗിച്ചിട്ടാകട്ടെ അല്ലാതെ മറ്റുള്ള സംവിധാനങ്ങളിലൂടെയാകട്ടെ ഒരിക്കലും കളവ് പറഞ്ഞുകൂടാ. പഴയ ഒരു കാലമുണ്ടായിരുന്നു, April 1st എന്ന പേരിൽ കളവുകൾ പറയാറുണ്ട്. അതേ സമയത്ത് ഇന്ന് അതൊക്കെ കുറഞ്ഞിരിക്കുകയാണെങ്കിലോ അല്ലറ ചിലര നാടുകളിലും സ്ഥലങ്ങളിലും വ്യക്തികളിലും ഇന്നും April 1st പേരിൽ കളവ് പറയൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ സദസ്സിലുള്ള ലൈവായി എന്റെ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും പറയട്ടെ, നമ്മൾ April 1st പിന്നാലെ പോകാൻ പാടില്ല. കാരണം അത് ഇസ്ലാമികമായ ഒരു ആചാരമല്ല. എന്തേ കാരണം? ഈ April 1st എന്ന ഈ ആചാരം അത് എവിടെന്ന് വന്നതാ? ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ഗൂഗിൾ ഒന്ന് തുറന്നു നോക്കി. എന്തേ കാരണം? April 1st ഉത്ഭവിച്ചത് എവിടെന്നാണ് അതിലിങ്ങനെ എഴുതി വെച്ചത് കാണാം. എന്താണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്? April Fool's Day is an annual celebration in some European and Western countries commemorated on April 1st by playing practical jokes and spreading hoaxes. സുബ്ഹാനല്ലാഹ്, ഇത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചു പോയത്, ഈ ഒരു പോയത്തമാണോ മുസ്ലിം ചെറുപ്പക്കാർ അതിന്റെ പിന്നാലെ പോകുന്നത്. എന്താണ് അതിൽ പറയുന്നത്? April Fool's എന്ന് പറഞ്ഞാൽ അത് യൂറോപ്യൻ നാടുകളിലുള്ള ഒരു ആചാരമാണ്. പോരാ, പാശ്ചാത്യ നാടുകളിലുള്ള ഒരു ആചാരമാണ്. ഏതുവരെ കേവലം തമാശകൾ മാത്രം പറയാനായി അവർ കാണുന്ന ദിവസമാണ് April 1st. കളവുകൾ മാത്രം പറയാനായി അവർ കാണുന്ന ദിവസമാണ് April 1st. അതുകൊണ്ടാണ് അത് യൂറോപ്യൻ നാടുകളിലെ ആചാരമാണ്, അത് പരിഷ്കാരമാണ്, അത് വെസ്റ്റേൺ കൺട്രീസിലെ ആചാരമാണ്, പാശ്ചാത്യൻ സംസ്കാരങ്ങളാണ് എന്നിട്ട് പറയുകയാണ്. ഏതുവരെ എന്നറിയാമോ? Some newspapers, magazines and other published media report fake stories which are usually explained the next day or below the news section in smaller letters. ഏതുവരെ പറഞ്ഞു? ആ പാശ്ചാത്യ നാടുകളിൽ തലേന്ന് April 1st
അവിടെ നിന്നതാ കളവ് പറയുകയാണ്. കളവായ ഒരു വാർത്ത പത്രത്തിൽ വരെ പ്രചരിപ്പിക്കുകയാണ്. എന്നിട്ടോ ആ കളവായ വാർത്ത പത്രത്തിൽ പ്രചരിപ്പിച്ചു. പിറ്റേ ദിവസം അവിടെ നിന്ന് പത്രത്തിൽ തന്നെ ഒരു ചെറിയ എഴുത്തുമായിട്ട് പത്രത്തിൽ റിപ്പോർട്ട് വരികയാണ്. ഇന്നലെ വലിയ സംഗതിയോടെ പത്രത്തിൽ വന്ന റിപ്പോർട്ട് കളവാണ്, അത് സത്യത്തിന് നിരക്കാത്തതാ. ആ ഏപ്രിൽ ഫൂളിനെയാണല്ലോ കാസർഗോഡ് ജില്ലയിലെ ചില ചെറുപ്പക്കാരാചരിക്കുന്നത്, ചില സഹോദരിമാരാചരിക്കുന്നത്. അതും ഇന്റർനെറ്റിന്റെ പേരിലായാലും അല്ലാത്ത ഏത് പേരിലായാലും ചെറുപ്പക്കാരെ കളവ് പറഞ്ഞുകൂടാ. എന്റെ സംസാരം മറക്കപ്പുറത്തിരുന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈമാനുള്ള സഹോദരിമാരെ, ഒരിക്കലും ജീവിതത്തിൽ കളവ് പറഞ്ഞുകൂടാ. കളവ് എന്ന് പറഞ്ഞാൽ വളരെ ഗുരുതരമായ തെറ്റാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കളവ് പറയുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞതെന്താണ്? അവിടെ നിന്ന് പഠിപ്പിച്ചില്ലേ കളവ് പറയുക എന്നത് വളരെ വലിയ തെറ്റാണ് കേട്ടോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, വൈലുൻ ലില്ലദി യുഹദ്ദിസു ഫയകദിബു. ചില ആളുകൾ കളവ് പറയുകയാണ്, കളവ് എഴുതി വിടുകയാണ്, കളവ് പ്രചരിപ്പിക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് നാശമുണ്ട് കേട്ടോ, അവർക്ക് നരകമുണ്ട് കേട്ടോ. എന്നിട്ട് ആ കളവ് എന്തിനാണ് അവരെ പ്രചരിപ്പിക്കുന്നത്? കളവ് പറഞ്ഞ് ജനങ്ങളെ ചിരിപ്പിക്കാനാണ്. ഈ കാര്യം പറഞ്ഞ് ആവർത്തിച്ച് ആവർത്തിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, വൈലുൻ ലഹൂ, ജനങ്ങളെ ചിരിപ്പിക്കാനായി കളവ് പറഞ്ഞ് നടക്കുന്ന മനുഷ്യനുണ്ടല്ലോ, അവന് നാശമാണ് കേട്ടോ, നരകമാണ് കേട്ടോ. വീണ്ടും പറയുകയാണ്, വൈലുൻ ലഹൂ, അവന് നാശമാണ്, അവന് നരകമാണ്. അത്രയും വലിയ ഗുരുതരമായ തെറ്റാണ് കളവെന്നത്. പോരാ, ഒന്നും കൂടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിക്കുകയാണ്. ദുനിയാവിൽ ഏപ്രിൽ ഫൂളിന്റെ പേരിലാകട്ടെ വേറെ ഏത് പേരിലാകട്ടെ, കളവ് പറഞ്ഞു നടന്നാൽ, കളവ് പ്രചരിപ്പിച്ചാൽ അവന് നാതെ ഖബറിൽ കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണ്? ജീവിതകാലത്ത് കളവ് പ്രചരിപ്പിച്ച മനുഷ്യന്, ചെറുപ്പക്കാരെ, ഫേസ്ബുക്കിൽ ഒരു കാര്യം വന്നാൽ, വാട്സപ്പിൽ ഒരു കാര്യം വന്നാൽ അത് സത്യമാണോ എന്ന് നോക്കാതെ പ്രചരിപ്പിക്കുന്നവരില്ലേ? ആലിമീങ്ങളെ ചീത്ത പറയാനായി, സാധാത്തുക്കളെ നിസ്സാരപ്പെടുത്താനായി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നവരില്ലേ? കൗമാര പ്രായക്കാരായ മക്കളോട് പറയുകയാണ്, ചെറുപ്പക്കാരോട് പറയുകയാണ്, എല്ലാ സാധാത്തുക്കളെ ബഹുമാനിക്കണം, എല്ലാ ആലിമീങ്ങളെ ബഹുമാനിക്കണം. സാധാത്തുക്കളെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ ചേരി നോക്കേണ്ടതില്ല, പ്രസ്ഥാനം നോക്കേണ്ടതില്ല. പ്രസ്ഥാനം നോക്കിയിട്ട് തങ്ങന്മാരെ ബഹുമാനിച്ചവൻ, ചേരി നോക്കിയിട്ട് ആലിമീങ്ങളെ ബഹുമാനിച്ചവൻ പരലോകത്ത് രക്ഷപ്പെടൂല. അതുകൊണ്ട് ആലിമീങ്ങളെ ചീത്ത പറഞ്ഞ് ഇന്റർനെറ്റിലൂടെ നിങ്ങൾ വാർത്തകൾ പ്രചരിപ്പിക്കാൻ പാടില്ല. സാധാത്തുക്കളെ ഫോട്ടോ എഡിറ്റ് ചെയ്ത് അതിനെ നിങ്ങൾ പ്രചരിപ്പിക്കാൻ പാടില്ല. ഒന്നും കൂടി പറയുകയാണ്, ജീവിതകാലത്ത് കളവ് പതിവാക്കി വന്ന മനുഷ്യൻ, അവന് ഖബറിൽ കിട്ടാൻ പോകുന്ന ശിക്ഷ എന്താണ്? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു സ്വഹീഹുൽ ബുഖാരിയിൽ പഠിപ്പിച്ചത് കാണാം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, മുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നം കാണുകയാണ്. എന്താണ് സ്വപ്നം? ആ കണ്ട കാര്യം സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്. സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബത്തെ, നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും സ്വപ്നം കാണാറുണ്ടോ? സ്വഹാബത്തിനോട് വീണ്ടും ഹബീബായ തങ്ങൾ പറയുകയാണ്, എന്നാൽ ഞാൻ സ്വപ്നം കണ്ടിട്ടുണ്ട്.
ഞാൻ കണ്ട സ്വപ്നം എന്താണെന്നറിയാമോ? ഇന്നലെ രാത്രി ഞാൻ കിടന്നുറങ്ങിയപ്പോ എന്റെ ഉറക്കിൽ രണ്ട് പേരെന്റെ അടുത്തേക്ക് വരികയാണ്. അന്നകുമാ കാലാലി, എന്റെ കിനാവിൽ വന്ന ആ രണ്ടു പേര് എന്നോട് പറഞ്ഞു തരികയാണ്, ഇന്ദലിഖ് നമ്മുടെ കൂടെ വന്നു വരൂ. ആ രണ്ട് പേര് വന്നിട്ട് സ്വപ്നത്തിൽ പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, ഒന്ന് ഉണരൂ, നമ്മുടെ കൂടെ വരൂ. ആ രണ്ടു പേരങ്ങനെ പറഞ്ഞപ്പോ ഇൻതലഖ്തുമഅഹുമാ, ഞാനതാ ആ രണ്ടു പേരെ കൂടെ പോവുകയാണ്. നീണ്ട ഹദീസാണ്, ഇമാം ബുഖാരി തങ്ങൾ അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ ഉദ്ധരിച്ചതാണ്. ഹദീസിന്റെ എല്ലാ ഭാഗങ്ങളും ഇവിടെ പറയാൻ നേരമില്ല, പ്രധാനപ്പെട്ട വരികൾ മാത്രമേ നിങ്ങളുടെ ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തുകയുള്ളൂ. ഹബീബായ തങ്ങൾ പറയുകയാണ്, അങ്ങനെ ആ രണ്ടു പേരും എന്റെ കൈപിടിച്ച് എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. കൊണ്ടുപോയത് എവിടത്തേക്കാണെന്നറിയാമോ? ഒരു മനുഷ്യന്റെ അടുത്തേക്കാ. ആ മനുഷ്യനാണെങ്കിലോ അവനിങ്ങനെ മലർന്ന് കിടന്നിരിക്കുകയാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ മലർന്ന് കിടന്നിരിക്കുകയാണ്, ആ മനുഷ്യന്റെ അടുത്തേക്ക് എന്നെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. ഞാൻ അവിടെ നടക്കുന്ന രംഗം ഇങ്ങനെ നോക്കുകയാണ്. നോക്കുമ്പോഴോ വളരെ ഭയാനകരമായ ശിക്ഷ ആ മലർന്ന് കിടന്നിട്ടുള്ള മനുഷ്യന് കൊടുക്കുകയോ. ആ ശിക്ഷ എന്താണെന്നറിയാമോ ചെറുപ്പക്കാരെ? ഹബീബായ നബി സല്ലല്ലാഹു തങ്ങൾ പറയുകയാണ്, ആ മലർന്ന് കിടന്നിട്ടുള്ള ചെറുപ്പക്കാരനുണ്ടല്ലോ, അവന്റെ അടുത്ത് വേറെ ഒരു മനുഷ്യൻ ഇങ്ങനെ നിൽക്കുകയാണ്. വേറെ ഒരു മനുഷ്യൻ ഇവന്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിലോ ഇരുമ്പ് കൊണ്ടുണ്ടാക്കപ്പെട്ട ഒരു കുന്തമുണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയുകയാണ്, കഴിയുമ്പോഴേക്ക് അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഒന്നാമത്തെ ഭാഗത്തിൽ എന്താണോ ചെയ്തത് അതുപോലെ ചെയ്യുന്നു. വീണ്ടും ഈ ഇരുമ്പിന്റെ ദണ്ടുകൊണ്ട് ഇടതുഭാഗത്ത് ചുണ്ടുകൂടെ എങ്ങ് വലിക്കുകയാണ്, കീറി മുറിച്ചെടുക്കുകയാണ്. മൂക്കിന്റെ ദ്വാരത്തുകൂടെ വലിക്കുകയാണ്, കവിൾത്തടത്തെ കീറി മുറിച്ചെടുക്കുകയാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ആ രംഗം കഴിഞ്ഞാൽ വീണ്ടും ഈ മനുഷ്യന് നല്ല മുഖം കൊടുക്കുകയാണ്, വീണ്ടും അതുപോലെ തന്നെ ആവർത്തിക്കുകയാണ്. ഇങ്ങനെ ഒരു തവണയല്ല, രണ്ട് തവണങ്ങളിലല്ല, മൂന്ന് തവണങ്ങളിലല്ല, നിരവധി തവണങ്ങളിലായി ആ കിടന്നിട്ടുള്ള മനുഷ്യനെ ശിക്ഷിക്കപ്പെടുന്ന രംഗോ ഞാൻ നേരിട്ട് കാണുകയാ. ഈ രംഗം ഞാൻ കണ്ടപ്പോ എന്നെ കൂട്ടിക്കൊണ്ടുപോയ ഈ രണ്ടു പേരോട് ഞാൻ ചോദിച്ചു, അല്ല ഈ മനുഷ്യനാരാ, ഇവനെ ഇതുപോലെ ഇത്രയും ഭയാനകരമായ നിലക്ക് ഇവനെ ശിക്ഷിക്കപ്പെടാനുള്ള കാരണം എന്താണ്? ആ രണ്ടു പേരെന്നോട് പറഞ്ഞു തരികയാണ്, ഇവൻ ആരാണെന്നറിയാമോ? ഫഇന്നഹു റജുലു യഖ്ദൂ മിൻ ബൈതിഹി ഫയക്ദിബുൽ കിദ്ബത തബ്ലുഗുൽ ഈ മനുഷ്യൻ ആരാണെന്നറിയാമോ നബിയെ? എന്തുകൊണ്ടാണ് ഇത്രയും ദാരുണമായ നിലക്ക് ഈ മനുഷ്യനെ ശിക്ഷിക്കാൻ കാരണം എന്താണെന്നറിയാമോ നബിയെ? ഹബീബായ തങ്ങളെ, ഇവൻ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നോ ഏപ്രിൽ ഫൂളിന്റെ പിന്നാലെ പോകുന്നു. ബാപ്പമാരെ, കാസർഗോഡ് ജില്ലയിലെ ഈമാനുള്ള ചെറുപ്പക്കാരെ, കരളിന്റെ കഷ്ണങ്ങളായ യുവാക്കളെ, എന്റെ കൗമാരപ്രായമുള്ള എന്റെ കൊച്ചനുജന്മാരെ, മറക്കപ്പുറത്തിരുന്ന് പാവപ്പെട്ടവന്റെ ശബ്ദം കേൾക്കുന്നു ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള സഹോദരിമാരെ, ഹബീബായ തങ്ങൾ പറയുകയാണ്, ഈ മനുഷ്യൻ ആരാണെന്നറിയാമോ? ഫഇന്നഹു റജുലു യഖ്ദൂ മിൻ ബൈതിഹി,
ഈ മനുഷ്യൻ ആരാണെന്നറിയാമോ? ഇവൻ അവന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ ഫയക്കദിബുൽ കിദ്ബത, അവൻ ഒരു കളവങ്ങ് പറയുകയാണ്. ആ കളവാണെങ്കിലോ തബുലുൽ ആഫാ, അത് ലോകം മൊത്തം അത് എത്തുകയാണ്. ഇവൻ ഒരു കളവ് പറയുകയാണ്, പക്ഷേ ആ കളവ് ലോകം മൊത്തം എത്തുകയാണ്. അതാണല്ലോ ചെറുപ്പക്കാരാ ഇന്നത്തെ വാട്സപ്പ് ഉപയോഗമെന്നത്, ഇന്നത്തെ ഫേസ്ബുക്ക് ഉപയോഗമെന്നത്. എന്തേ കാരണം? വാട്സപ്പിൽ ഇല്ലാത്തവന്ന് പ്രചരിപ്പിക്കുകയാണ്. ഏതുവരെ? ഞാൻ ഈ അടുത്തൊരു ചെറുപ്പക്കാരൻ വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഒരു കാര്യമുണ്ടോ ഉസ്താദ്? ഏതാണത്? റജബ് മാസം വരുന്നതിന് മുമ്പ് ഇന്ന നാളിൽ റജബാണെന്ന് ആദ്യമായി അറിയിച്ചു കൊടുത്തവന് ഇങ്ങനെ പവറുണ്ട്, മറ്റേ പവറുണ്ട്. റമദാൻ മാസം വരുന്നതിന് മുമ്പ് ഇന്നേ ദിവസം റമദാനാണെന്ന് അറിയിച്ചു കൊടുത്തവന് വല്ലാത്ത പവറുണ്ടെന്നും പറഞ്ഞിട്ട് അത് സ്വന്തം അഭിപ്രായം മാത്രം പറയുകയല്ല, ലോക നേതാവായ റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു എന്നും പറഞ്ഞിട്ട് തങ്ങളെ പേരിൽ ഇല്ലാത്ത കളവ് പറയുന്ന ജനങ്ങളില്ലോ. ഉൾക്കൊള്ളനേ, ജാഗരൂകരാകണേ, മനസ്സിലാക്കണേ, ഭൗതികമായ സംവിധാനങ്ങൾ കളവ് പ്രചരിപ്പിക്കാനുള്ളതല്ല, തോന്നിവാസങ്ങൾ പറയാനുള്ളതല്ല, തോന്നിവാസങ്ങൾ പ്രചരിപ്പിക്കാനുള്ളതല്ല. ഇന്റർനെറ്റ് ഉപയോഗിക്കുന്ന, സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന സർവ ചെറുപ്പക്കാരോട് പറയട്ടെ, ആഹ്റം മറന്ന് ജീവിക്കരുത് കേട്ടോ. എന്തെല്ലാമാണ് വാട്സപ്പിൽ ഇങ്ങനെ പരത്തി വിടുക! ഇന്നലെ ഞാൻ വാതിന് പോയത് എൻ്റെ സ്റ്റേറ്റായ കർണാടകയിലെ തീർത്ഥഹള്ളി എന്ന സ്ഥലത്താണ്. ഏകദേശം മംഗലാപുരത്ത് നിന്ന് 4-5 മണിക്കൂറുണ്ട് ആ സ്ഥലത്തേക്ക്. അപ്പൊ അവിടെ ഞാൻ വാതിന് പോകുമ്പോൾ എൻ്റെ കൂടെയുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നെ മൊബൈൽ കാണിച്ചു കൊടുത്തു, ഉസ്താദ് ഇതിപ്പോ വന്ന മെസ്സേജ് ആണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനിങ്ങനെ നോക്കി നോക്കുമ്പോ എന്താ അതിൽ പറയണത്? അതിൽ പറയണത് കുറേ കാലം പ്രവാസിയായി ജീവിച്ച ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ നാട്ടിൽ വന്നു, വീട്ടിൽ വന്നപ്പോ ഭാര്യ ചോദിച്ചു ഇവനോട്, ഭർത്താവിനോട് ചോദിച്ചു, അല്ല കുറേ കാലായല്ലേ നിങ്ങൾ എന്നെ കാണാതെ, അപ്പൊ നിങ്ങൾ എന്നെ സ്വപ്നം കണ്ടണോന്ന് ചോദിച്ചു. ഗൾഫിലല്ലേ നിങ്ങൾ, ഞാൻ നാട്ടിലും നിങ്ങൾ ഗൾഫിലല്ലേ, അപ്പൊ നിങ്ങൾ കുറെ എന്നെ സ്വപ്നം കണ്ടിരിക്കുമല്ലേ. അപ്പൊ ഈ ചെറുപ്പക്കാരൻ മറുപടി പറഞ്ഞത്രേ, ഇല്ല ഞാൻ സ്വപ്നം കണ്ടിട്ടില്ല. എന്താ കാരണം അറിയോ? ഞാൻ എല്ലാ ദിവസവും രാത്രി കിടന്നുറങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതാറുണ്ട്. അതുകൊണ്ട് ഞാൻ നിന്നെ സ്വപ്നം കണ്ടിട്ടില്ല. ആയത്തുൽ കുർസി ഓതിയാൽ ഭാര്യനെ സ്വപ്നം കാണാതിരിക്കാനാ? ആയത്തുൽ കുർസി ഓതിയാൽ ഷൈത്താനെ കാണാതിരിക്കാനാ? അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ആയത്തുൽ കുർസി ഓതി കിടന്നുറങ്ങിയാൽ അവന്റെ അടുത്തേക്ക് പിശാജ് അടുക്കൂല. റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി. എത്ര പേരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? അതുപോലെ സാധ്യത, കുറച്ചൊക്കെ പിശാജ് വരണം, എന്നാലല്ലേ സോഷ്യൽ മീഡിയ തുറന്നിട്ട് ആറാമ കാണാൻ പറ്റൂ. ചെറുപ്പക്കാരാ, രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഇന്റർനെറ്റ് തുറന്ന് അതിലൂടെ നീ ആറാമായ അശ്ലീല ദൃശ്യങ്ങൾ കണ്ടാൽ വേദനിക്കുന്നൊരു മനസ്സുണ്ട് കേട്ടോ. നീ റബ്ബ് തന്ന കണ്ണുകൊണ്ട് വീഡിയോകൾ കാണുന്ന സമയത്ത് യൂട്യൂബിലങ്ങ് കയറിയിട്ട് നിനക്ക് ഇഷ്ടമുള്ള ഒരു സിനിമയുടെ പേരങ്ങടിച്ചു കൊടുത്ത് അതിലൂടെ നീ മണിക്കൂറുകളോളം സിനിമ കണ്ട് രസിച്ചാ എന്റെ സംസാരം കേൾക്കുന്ന പെങ്ങളെ, ബാപ്പാനോടും ഉമ്മാനോടും കോളേജിൽ പഠിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തു വന്ന് കോളേജിൽ പോയി, സുബ്ഹാനല്ലാഹ്, ആ കോളേജിൽ പഠിക്കുന്ന കോളേജ് മേറ്റിനോടോ ക്ലാസ്മേറ്റിനോടോ സ്കൂൾ മേറ്റിനോടോ ബന്ധം സ്ഥാപിച്ച് അവനെ ബോയ് ഫ്രണ്ടായി തെരഞ്ഞെടുത്ത് നിരന്തരം അവനോട് മൊബൈലിൽ ചാറ്റിംഗ് നടത്തിയോ വീഡിയോ കോളിംഗ് ചെയ്തോ
ചെയ്താൽ, വോയിസ് മെസ്സേജ് റെക്കോർഡ് ചെയ്ത് ഷെയർ ചെയ്താൽ, ടെക്സ്റ്റ് മെസ്സേജ് ടൈപ്പിംഗ് ചെയ്തിട്ട് ഷെയർ ചെയ്താൽ, നീ തെറ്റിദ്ധരിച്ചു പോയി മോളെ. ബാപ്പ കാണുന്നില്ലെന്ന് നീ തെറ്റിദ്ധരിച്ചു പോയി, ഉമ്മ കാണുന്നില്ലെന്ന് നീ തെറ്റിദ്ധരിച്ചു പോയി. നീ നിന്റെ പ്രൈവേറ്റ് മുറിയിൽ കിടന്നുറങ്ങുമ്പോ നീ തോന്നിവാസം ചെയ്യുന്നത് ആരും കാണുന്നില്ല എന്ന് നീ തെറ്റിദ്ധരിച്ചു പോയി. ഈമാനുള്ള ചെറുപ്പക്കാരാ, രാത്രി സമയത്ത് കിടന്നുറങ്ങുമ്പോ മണിക്കൂറുകളോളം സിനിമ കണ്ട്, യൂട്യൂബിൽ കയറിയിട്ട് അശ്ലീല ദൃശ്യങ്ങൾ കണ്ട് കിടന്നുറങ്ങുമ്പോ ആരും കാണാറില്ലെന്ന് നീ തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനെ നീ തെറ്റിദ്ധരിക്കണ്ട, കാരണം മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞില്ലേ, ഇദാ മാ ഖലൗത ദഹറ യൗമം ഫലാ തഖുൽ ഖലൗതു വലാഖിൻ ഖുൽ അലയ്യ റഖീബു വലാ തഹ്സബന്നല്ലാഹ യഗ്ഫലു സാഅത വലാ അന്നമാ തുഖ്ഫി അലൈഹി യഗീബു. ഓ ചെറുപ്പക്കാരാ, ഓ സഹോദരിമാരെ, സ്വകാര്യ മുറിയിൽ കിടന്നുറങ്ങുമ്പോ ഇന്റർനെറ്റ് തുറന്നിട്ട് അന്യ ചെറുപ്പക്കാരോട് അവിഹിത ബന്ധം സ്ഥാപിക്കുന്നുണ്ടോ? മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്, ഇദാമാ ഖലൗത ദഹറ യൗമം ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു. ഓ മനുഷ്യ, ആരും കാണുന്നില്ല എന്നാണോ നിന്റെ വിചാരം? എന്നാൽ നിനക്ക് തെറ്റുപറ്റിപ്പോയി കേട്ടോ. കാരണം ആരും കാണുന്നില്ല എന്ന് നീ ചിന്തിക്കണ്ട, നിന്നെ വീക്ഷിക്കുന്നൊരു റബ്ബുണ്ടല്ലോ, നിന്നെ നിരീക്ഷിക്കുന്നൊരു റബ്ബുണ്ടല്ലോ. ഇന്ന റബ്ബക ലബിൽ മിർസാ, നീ ചെയ്യുന്ന തെറ്റുകൾ മുഴുവനും വീക്ഷിക്കുന്നൊരു റബ്ബുണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് പറയുകയാണ്, വലാ തഹ്സബന്നല്ലാഹ യഗ്ഫലു സാഅത വലാ അന്നമാ തുഖ്ഫി അലൈഹി യഗീബു. എടാ ചെറുപ്പക്കാരാ, ആരും കാണുന്നില്ല എന്നാണോ നിന്റെ വിചാരോ? എടി പെണ്ണേ, ആരും കാണുന്നില്ല എന്നാണോ നിന്റെ വിചാരോ? അങ്ങനെ നീ തെറ്റിദ്ധരിച്ചു പോകണ്ട, കാണുന്ന റബ്ബുണ്ട് കേട്ടോ. ആ റബ്ബ് കാണാതെ, ആ റബ്ബ് അറിയാതെ, ആ റബ്ബിനെത്താതെ ഒരു തെറ്റുമോ ഒരു നന്മയോ നിന്നെ കൊണ്ട് ചെയ്യാൻ സാധ്യമല്ല. സുഹൃത്തുക്കളെ, വളരെ അപകടകരമാണ് സോഷ്യൽ മീഡിയ ഉപയോഗം എന്നത്. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു പെൺകുട്ടി, ഉമ്മമാരെ, മൊബൈൽ ഉപയോഗം എന്നത്, സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുക എന്നത്, ഇന്റർനെറ്റ് ഉപയോഗിക്കുക എന്നത് നമ്മുടെ കുട്ടികളിൽ എത്ര വലിയ ദൂഷ്യഫലങ്ങൾ ചെലുത്തുമെന്നതിന് ഞാനൊരു ചെറിയ ഉദാഹരണം പറയട്ടെ. ഞാനിങ്ങോട്ട് വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ ഫോൺ വിളിക്കുകയാണ്, ഉസ്താദേ, 8-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു. സുബ്ഹാനല്ലാഹ്. ഞാൻ ചോദിച്ചു, മുസ്ലിമത്തായ പെൺകുട്ടിയാണോ? അതേ, മുസ്ലിമത്തായ പെൺകുട്ടിയാണ്. അത്ഭുതപ്പെട്ടുപോയി. സിനിമാ നടന്മാർ വരെ പറയുകയാണ്, മുസ്ലിമീങ്ങളിൽ ആത്മഹത്യ കുറവാ. എന്തേ കാരണോ? സ്വന്തം ശരീരത്തെ കൊന്നുകളയുക എന്നത്, ആത്മഹത്യ ചെയ്യുക എന്നത് 7 വന്തോഷങ്ങളിൽ പെട്ടതാണല്ലോ. ഇത്രയും നിസ്സാരമായ കാര്യങ്ങൾ മുന്നിൽ വെച്ചിട്ടാണോ മുസ്ലിം പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്? ആ ചെറുപ്പക്കാരൻ എന്നോട് പറയാണ്, ഉസ്താദേ, ആ വീട്ടിൽ 3 പെൺമക്കളുണ്ട്, ആ വീട്ടിൽ 3 പെൺമക്കളുണ്ട്. ഈ 3 പെൺമക്കൾക്കും എപ്പോഴും പിണക്കം സംഭവിക്കുകയാണ്, അവർ തമ്മിൽ തല്ലുകൂടുകയാണ്. ഒരു ബാപ്പാന്റെ ഒരു ഉമ്മാന്റെ 3 മക്കളാണ്. ആ തല്ലുകൂടുന്ന സമയത്ത് അവസാനം 3-ൽപ്പെട്ട 2 പേര് ഒരു പക്ഷത്ത് നിൽക്കുകയാണ്, മറ്റൊരു 3 പേര് ഒരു പക്ഷത്ത് നിൽക്കുകയാണ്. ആ
മകൾ ഒറ്റപ്പെടുകയാണ്, ഇപ്പുറത്ത് രണ്ട് മക്കൾ ഒന്നിക്കുകയാണ്. ഒറ്റപ്പെടുന്ന മകൾക്ക് വല്ലാത്ത സങ്കടമാണ്, അവൾ എപ്പോഴും ഒറ്റപ്പെടുകയാണ്. അങ്ങനെ അവൾ ഒറ്റപ്പെട്ടാലോ, അവൾക്കൊരു സ്വഭാവമുണ്ട്, അവളതാ പതിവ് പോലെ അവളതാ ഒരു മുറിയിൽ പോയി ആ വാതിലങ്ങൾ നോക്കിടുകയാണ്. എത്ര ബാപ്പ വിളിച്ചാലും പുറത്തേക്ക് വരൂല, എത്ര ഉമ്മ വിളിച്ചാലും പുറത്തേക്ക് വരൂല. മണിക്കൂറുകളോളം വാതിലടച്ച്, വാതില് പൂട്ടിയിട്ട്, വാതില് ലോക്കിട്ടിട്ട് ആ പ്രൈവേറ്റ് മുറിയിൽ അവൾ ഇരിക്കുകയാണ്. ഇതാരെ കുറിച്ചാ പറയുന്നത്? എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം പെൺകുട്ടിയുടെ കാര്യമാണ് എന്ന് ടീച്ചർപ്പക്കാരൻ പറയാണ്. ഇന്നും അതുപോലെ ഒരു സംഭവം നടന്നു, തമ്മിൽ പ്രശ്നമുണ്ടായി, മൂന്ന് പേർക്കിടയിൽ പിണക്കം സംഭവിച്ചു. രണ്ട് പെൺമക്കൾ ഒരു ഭാഗത്ത് നിന്നു, മറ്റേ പെണ്ണ് ഒറ്റപ്പെട്ടു. ഒറ്റപ്പെട്ടവൾ മുറിയിൽ പോയി, വാതിലങ്ങടച്ചു, ലോക്കിട്ടു, പൂട്ടിയിട്ടു. കുറെ നേരം കഴിഞ്ഞ് വാതില് വന്ന് അടച്ചു നോക്കുമ്പോ, വാതില് വന്ന് മുട്ടി നോക്കുമ്പോ, എപ്പോഴും ആ മകൾ വാതില് തുറക്കാറുണ്ടായിരുന്നു, ഇന്ന് വാതില് തുറക്കുന്നത് കാണുന്നില്ല. കുറെ നേരമായി, മണിക്കൂറുകളോളമായി ജനലിൽ കൂടെ വന്ന് നോക്കുമ്പോ ജനലും കുറ്റിയിട്ടിരിക്കുകയാണ്. വിൻഡോയിലൂടെ നോക്കാൻ കഴിയുന്നില്ല, ഡോറിലൂടെ നോക്കാൻ കഴിയുന്നില്ല. അവസാനം ഒരു രക്ഷയുമില്ലാതെ ആയപ്പോ വാതിലങ്ങ് ചവിട്ടിയിട്ട് തുറന്നു നോക്കുമ്പോ അല്ലാ അല്ലാ, ഒരു ഫാനിലേക്ക് തുണിയങ്ങ് താഴോട്ട് ഇറക്കിയിട്ട്, ആ ഇറക്കിയിട്ട തുണിയെ കഴുത്തിനിട്ടിട്ട് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന മുസ്ലിം പെൺകുട്ടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ്, സൂസൈഡ് ചെയ്തിരിക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞത് ഉസ്താദെ ദുആക്ക് ചെയ്യാൻ വേണ്ടിയാണ്. അല്ലാഹു ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ, ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് ആത്മഹത്യ ചെയ്യാൻ ഒരു കാരണമാണോ? ഇത് സൂസൈഡ് ചെയ്യാൻ ഒരു റീസൺ ആണോ? ഇത്രയും നിസ്സാരമായ കാര്യങ്ങളിൽ വരെ ആത്മഹത്യ ചെയ്യാൻ മുസ്ലിം പെൺകുട്ടികൾ ഒരുക്കമാണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ആ മുസ്ലിം പെൺകുട്ടികൾക്ക് മതപരമായ അറിവില്ല, ദീനിപരമായ അറിവില്ല, ആത്മീയമായ ചിന്തയില്ല. എങ്ങനെ ചിന്ത വരും? എങ്ങനെ മുസ്ലിം മക്കൾക്ക് ചിന്ത വരും? പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ ഞാൻ തുറന്നു പറയാ, എനിക്കൊരു സ്വഭാവമുണ്ട്, ഞാൻ അങ്ങ് തുറന്നു പറയും. എന്താ? പത്താം ക്ലാസ് പാസ്സായി കഴിഞ്ഞാൽ ആദ്യം തന്നെ ഓഫർ ചെയ്തിരിക്കും മുസ്ലിം പെൺകുട്ടിയോട് ബാപ്പ. ആ ബാപ്പ എന്ത് ബാപ്പയാണ്? ആ ഉമ്മ എന്ത് ഉമ്മയാണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് ഞാനാണെങ്കിലും ശരി, നിങ്ങളാണെങ്കിലും ശരി, പത്താം ക്ലാസ് പാസ്സാക്കുന്നതിന് മുമ്പ് തന്നെ മകളോട് ബാപ്പ പറഞ്ഞിരിക്കും, മോളെ ഡിസ്റ്റിങ്ഷൻ കിട്ടിയാൽ ഞാൻ നിനക്ക് നല്ലൊരു ഗിഫ്റ്റ് തരാം, നല്ലൊരു സമ്മാനം തരാം. എന്താ സമ്മാനം? ബാപ്പ കൊടുക്കുന്ന സമ്മാനം മോൾക്ക്, പത്താം ക്ലാസ്സിൽ SSLC ഡിസ്റ്റിങ്ഷൻ കിട്ടിയാൽ ഈമാനുള്ള ബാപ്പ, ബാപ്പ നിസ്കരിക്കുന്നു, നോമ്പ് നോക്കുന്നു, ബാപ്പ വലിയ ഇബാദത്തുകാരന. എന്ത് ഇബാദത്തുകാരനായിട്ട് എന്താ കാര്യം? മകൾ വഴി തെറ്റിപ്പോയാൽ ബാപ്പ നല്ലതായിട്ട് എന്താ കാര്യം? കുല്ല മൗലൂദിൻ യൂലദു അലൽ ഫിത്ര ഫാബവാഹു യുഹബ്ബിദാനിഹി വയുനസ്സിറാനിഹി വയുമജ്ജിസാനിഹി അസ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ്. തങ്ങൾ പറഞ്ഞില്ലേ, ഏതൊരു കുട്ടിയും തെറ്റായ വഴി സ്വീകരിച്ചിട്ട് ഭൂലോകത്തേക്ക് വരില്ല എന്നാ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ആ കുട്ടിയെ വഴിതെറ്റിക്കുന്നത് ബാപ്പയും ഉമ്മയുമാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. പത്താം ക്ലാസ് പാസ്സാകുന്ന മുമ്പ് തന്നെ ബാപ്പ പറയും മോളോട്, മോളെ പത്താം ക്ലാസ്സിൽ ഡിസ്റ്റിങ്ഷൻ വാങ്ങിയാൽ നല്ലൊരു സമ്മാനം തരാം. മകളിങ്ങനെ കാത്തിരിക്കാ സമ്മാനം കിട്ടാൻ. പത്താം ക്ലാസ് ഡിസ്റ്റിങ്ഷൻ കിട്ടി, നല്ല മാർക്ക് കിട്ടി. അപ്പൊ ബാപ്പ എടുത്തു കൊടുക്കുന്ന സാധന, നമ്പർ വൺ വിലപ്പെട്ട സാധനം, മൊബൈൽ. എന്നിട്ട് ഈ മൊബൈലിലൂടെ ഇവൾ ഒരുപാട് തോന്നിവാസങ്ങളിൽ അകപ്പെട്ടു പോവുകയാണ്. ആ മൊബൈലിലൂടെ കാണാൻ പറ്റാത്ത അശ്ലീല ദൃശ്യങ്ങൾ കാണുകയാണ്. അതിൽ പ്രണയിച്ചതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്ത രംഗങ്ങൾ വരെ കാണുകയാണ്. പിന്നെ എങ്ങനെ ബാപ്പ മുസ്ലിം പെൺകുട്ടി ആത്മഹത്യ ചെയ്യാതിരിക്കും? അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പഠിപ്പിച്ചില്ലേ, മാ നഹല വാലിദുൻ ലി വലദിൻ മിൻ നഹലിൻ അഫ്ളല മിൻ അദബിൻ അസനി. സർവബാപ്പമാര് കേൾക്കണം, ഞാനും ഒരു രണ്ട് പെൺമക്കളെ ബാപ്പയായതുകൊണ്ട് ആ ഉത്തരവാദിത്വത്തിന്റെ കനമോർത്തുകൊണ്ട് പറയുകയാണ്. സർവ പെൺമക്കളെ ബാപ്പമാരോട് പറയുകയാണ്, സർവ ആൺമക്കളെ ബാപ്പമാരോട് പറയുകയാണ്, ഒരു ബാപ്പയും ഒരു ഉമ്മയും മക്കൾക്ക് കൊടുക്കുന്ന കൊടുതിയിൽ വെച്ച് ഏറ്റവും നല്ല കൊടുതി ഏതാ? മൊബൈൽ വാങ്ങിക്കൊടുക്കലല്ല, വാഹനം വാങ്ങിക്കൊടുക്കലല്ല. മുസ്ലിം പെൺകുട്ടികളെ ഡ്രൈവിംഗ് ചെയ്യാനായി
വാഹനം എടുത്തു കൊടുക്കുന്ന ബാപ്പമാരില്ലേ? സ്വന്തം ഭർത്താക്കന്മാരെ ഡ്രൈവിംഗ് ചെയ്യാൻ അറിഞ്ഞിട്ട് പോലും ഭാര്യനെ കൊണ്ട് വാഹനം ഓടിപ്പിക്കുന്ന ഭർത്താക്കന്മാരില്ലേ? ഈമാനുള്ള ബാപ്പാന്റെ മകള് റോട്ടിലൂടെ സ്കൂട്ടിയിൽ കയറിയിട്ട്, ബൈക്കിൽ കയറിയിട്ട്, ആക്ടിവിൽ കയറിയിട്ട് മുഖം തുറന്നു വെച്ച് ഡ്രൈവിംഗ് ചെയ്യാറില്ലേ? എങ്ങനെ മനസ്സ് കേൾക്കും ബാപ്പമാര്, എങ്ങനെ മനസ്സ് കേൾക്കും ഭർത്താക്കന്മാര്? വാഹനമോടിക്കുന്ന സഹോദരിമാരോട് പറയട്ടെ, നിങ്ങളെ മുഖം തുറന്നിട്ട് വാഹനമോടിക്കാൻ എങ്ങനെ മനസ്സ് വരൂ? സ്വന്തം ഭർത്താവിന്റെ ബൈക്കിന്റെ പിന്നാലെ കുത്തിരുന്നിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് എന്തേ ഉമ്മമാരേ, വളരെ നിർബന്ധമായ സാഹചര്യത്തിൽ പോലും ബൈക്കിൽ യാത്ര ചെയ്യേണ്ടി വരികയാണെങ്കിൽ പോലും ഏറ്റവും ചുരുങ്ങിയത് അന്യപുരുഷന്മാരെ കാണുന്ന സമയത്ത് അതാ ഞാൻ എന്റെ ഭർത്താവിന്റെ പിന്നിലാണ് യാത്ര ചെയ്യുന്നതെങ്കിലോ, എന്റെ ബാപ്പാന്റെ പിന്നിലിരുന്നിട്ട് യാത്ര ചെയ്യുകയാണെങ്കിലോ, എന്റെ മകന്റെ പിന്നിലിരുന്നിട്ട് യാത്ര ചെയ്യുകയാണെങ്കിലോ, എന്റെ ആങ്ങളയുടെ പിന്നിലിരുന്നിട്ട് യാത്ര ചെയ്യുകയാണെങ്കിലോ, അവരെ പിന്നിലിരുന്നിട്ട് ബൈക്കിൽ യാത്ര ചെയ്യുമ്പോ പടച്ചറബ് മറക്കാൻ പറഞ്ഞ ഈ മുഖം മറക്കാതിരുന്നാൽ അന്യ പുരുഷന്മാര് നോക്കാറില്ലയോ? അന്യ ചെറുപ്പക്കാര് നോക്കാതില്ലയോ? കാസർഗോഡ് ജില്ലയിലെ എന്റെ ഉമ്മമാരോട് ഞാൻ പറയട്ടെ, സഹോദരിമാരോട് പറയട്ടെ, പലപ്പോഴും നിങ്ങൾ മുഖം തുറന്നിട്ട്, തല തുറന്നിട്ട്, മാറി തുറന്നിട്ട് പരിഷ്കാരികളായി നടക്കാറില്ലയോ? പഴയകാലത്തെ കാസർഗോഡ് ജില്ലയിലെ മാമമാരെ മറക്കാൻ പറ്റുമോ? പഴയകാലത്തെ കാസർഗോഡ് ജില്ലയിലെ ഉമ്മാമമാരെ മറക്കാൻ പറ്റുമോ? അവരെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് അനാവശ്യത്തിന് വരാറുണ്ടായിരുന്നു. സർവ ഉമ്മമാരോട് ഞാൻ ചോദിക്കട്ടെ, ഷോപ്പിംഗിന്റെ പേരും പറഞ്ഞ്, പർച്ചേസിംഗിന്റെ പേരും പറഞ്ഞ്, ഉളുപ്പില്ലാതെ, ലജ്ജയില്ലാതെ, നാണമില്ലാതെ റോട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മുസ്ലിം ഉമ്മ ആഹ്റമുണ്ടെന്ന ബോധം വേണം. മുസ്ലിം സഹോദരിമാരെ, ഖബറുണ്ടെന്ന ബോധം വേണം കേട്ടോ. സുബ്ഹാനല്ലാഹ്, ഇത് ഏത് മാസമാണ് ഉമ്മമാരെ, ഏത് മാസമാണ് സഹോദരിമാരെ? റജബ് മാസമല്ലേ? ഈ റജബ് മാസത്തിലല്ലേ ലോക നേതാവായ റഹ്മത്തുൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് മിഅ്റാജ് യാത്ര പോയപ്പോ ഹബീബായ തങ്ങള് നരകം കണ്ടപ്പോ അവിടുന്ന് പറഞ്ഞത് എന്താണ്? ആ നരകത്തിൽ കൂടുതലും എനിക്ക് കാണാൻ കഴിഞ്ഞത് സ്ത്രീകളെയാണ് കേട്ടോ. എന്നാ പുരുഷന്മാരെ, ഇത് കേൾക്കുമ്പോ സ്ത്രീകൾ പോയത്തക്കാരാണെന്ന് തെറ്റിദ്ധരിക്കേണ്ട. ഹബീബായ തങ്ങൾ പറഞ്ഞ മറ്റൊരു സംഭവത്തിൽ കാണാം, സ്വർഗത്തിൽ ഏറ്റവും കൂടുതലും സ്ത്രീകളാണ് കേട്ടോ. സ്വർഗത്തിലെത്തുന്നത് നല്ല സ്ത്രീകളാണ്, നരകത്തിലെത്തുന്നത് ദുഷിച്ച സ്ത്രീകളാണ്. ആ നരകത്തിൽ നോക്കിയപ്പോ അല്ലാ അല്ലാ ഒരുപാട് വ്യത്യസ്തമായ രൂപങ്ങളില് നരകത്തിലെ സ്ത്രീകളെ ശിക്ഷിക്കപ്പെടുകയാ, പറയാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, സഹിക്കാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. അത്രയും ഭീഭത്സകരമായ ശിക്ഷയാണ് നരകത്തിലെ ചില സ്ത്രീകൾക്കല്ല കൊടുക്കുന്നത്. ഹബീബായ തങ്ങൾ പറയുകയാണ്, സുബ്ഹാനല്ലാഹ്, ചില സ്ത്രീകളെ കാണുകയാണ്, ആ സ്ത്രീകൾക്ക് നരകത്തിൽ കൊടുക്കുന്ന ശിക്ഷ എന്താണ്? അവരുടെ നേരെ മുന്നിൽ ഒരു പാത്രം നിറയെ ഇറച്ചിയുണ്ട്. കേവലം ഒരു പാത്രത്തിനല്ല, രണ്ട് പാത്രം നിറയെ ഇറച്ചിയാണ്. ഒരു പാത്രത്തിലുള്ള ഇറച്ചി നല്ല ഇറച്ചിയാണ്, മറ്റൊരു പാത്രത്തിലുള്ള ഇറച്ചിയോ വളരെ ചീഞ്ഞു നാറുന്ന ഇറച്ചിയാണ്, ദുഷിച്ച ഇറച്ചിയാണ്, കേടായ ഇറച്ചിയാണ്. പക്ഷേ ഈ സ്ത്രീകളാണെങ്കിലോ അവരുടെ നേരെ മുന്നിൽ നല്ല ഇറച്ചികൾ ഉണ്ടായിട്ട് പോലും ആ നല്ല ഇറച്ചിയെടുത്ത് തിന്നാറില്ല. ആ നല്ല ഇറച്ചിയുള്ള പാത്രത്തിൽ കൈയിട്ടിട്ട് ആ ഇറച്ചിയെടുത്ത് തിന്നുന്നതിന് പകരം അപ്പുറത്ത് കേടായ ഇറച്ചിയുള്ള പാത്രമുണ്ടല്ലോ, ആ പാത്രത്തിലങ്ങ് കൈയിട്ടിട്ട് കേടായ ഇറച്ചിയെടുത്ത് തിന്നുകയാ. ഉമ്മമാരെ, നിങ്ങൾ ഇത് കേൾക്കുന്നുണ്ടോ? സഹോദരിമാരെ, നിങ്ങൾ ഇത് ഉൾക്കൊള്ളുന്നുണ്ടോ? ഹബീബായ തങ്ങൾ
പറയുകയാണ്, ആ കേടായ ഇറച്ചി എടുത്ത് തിന്നുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, അല്ലാ ഇത് ആരാണ് ഈ സ്ത്രീകൾക്ക് ഇങ്ങനെ ശിക്ഷ കൊടുക്കാനുള്ള കാരണം എന്താണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ മറുപടി എന്താണ്? ഹബീബായ തങ്ങളെ, സർവ്വഉമ്മമാരെ കേൾക്കണോ, സ്വന്തം ഭർത്താക്കന്മാര് വിദേശ രാഷ്ട്രങ്ങളിൽ ഉണ്ടാകുമ്പോ പ്രവാസികളുടെ ഭാര്യമാർ ഉൾക്കൊള്ളാൻ വേണ്ടി പറയുകയാണ്, ഭർത്താവ് ഗൾഫിലാണ്, എന്തിനാണ് ഗൾഫിലെ പോയത്? സുബ്ഹാനല്ലാഹ്, ശരീരത്തിന്റെ വിയർപ്പ് ഒലിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയാണ്. കഫീലിൽ നിന്ന് എത്ര തോന്നിവാസങ്ങളാ കേട്ടത്, കഫീലിൽ നിന്ന് എത്ര തെരി അഭിഷേകമാ കേട്ടത്, അറബിയിൽ നിന്ന് എത്ര മോശമായ വാക്കുകളാ കേട്ടത്, എത്ര കേട്ടാലോ എന്തേ ഗൾഫ് നാട് വിടാതെ അവിടെ തന്നെ ഇരിക്കാൻ കാരണം, ഞാൻ നാട് ഗൾഫ് നാട് വിട്ടുപോയാൽ എന്റെ ഭാര്യ പട്ടിണിയാ, എന്റെ ഉമ്മ പട്ടിണിയാ, എന്റെ ബാപ്പ പട്ടിണിയാ, എന്റെ കുരുന്നുമക്കള് പട്ടിണിയാ. അതുകൊണ്ട് സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി അധ്വാനിക്കുന്ന ഭർത്താവ് ഗൾഫിൽ കഴിയുമ്പോ ഉമ്മാ നിങ്ങളെ വികാരം ഒരൽപ്പം നിങ്ങൾക്ക് കീപ്പ് ചെയ്ത കൂടെയല്ലേ? സ്വന്തം ഭർത്താവ് ഗൾഫിൽ നിന്ന് അക്കൗണ്ടിലേക്ക് അയക്കുന്ന പണം എ ടി എം മെഷീനിന്റെ മുന്നിൽ പോയിട്ട് അതിൽ നിന്ന് പണം എടുത്തിട്ട് കണ്ടു കാണുന്ന ചെറുപ്പക്കാരനെയും കൂട്ടിയിട്ട് അലഞ്ഞു തിരിഞ്ഞ് നടക്കാറില്ലേ? വേണമെങ്കിൽ ഒരു മുഖമൂടിയും ധരിക്കാറുണ്ട്. എന്തേ കാരണോ? ഇസ്ലാം പറഞ്ഞതുകൊണ്ട് ആരാന്റെ ഭാര്യയായ ഞാൻ മറ്റൊരുത്തന്റെ കൂടെ പാർക്കിൽ പോകുന്നത് കണ്ടാൽ, ബീച്ചിൽ പോകുന്നത് കണ്ടാൽ, അങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് കണ്ടാൽ മോശമാണല്ലോ എന്ന് കരുതിയിട്ട് ഒരു തോന്നിവാസത്തിന്റെ പേരും പറഞ്ഞിട്ട് പറ്റിക്കുന്ന മുഖമൂടിയും ധരിച്ചിട്ട് സ്വന്തം പ്രവാസിയായ ഭർത്താവിനെ മോശപ്പെടുത്തിയിട്ട് ആരാന്റെ കൂടെ അലഞ്ഞു തിരിഞ്ഞിട്ട് നിരന്തരമായി ഇന്റർനെറ്റ് തുറന്നിട്ട് അവരോട് ചാറ്റിംഗ് നടത്തിയിട്ട് ബന്ധം സ്ഥാപിക്കുന്ന സഹോദരിമാരെ, അവർക്കുള്ള ശിക്ഷയാണ് ഹബീബായ തങ്ങള് നരകത്തിൽ പറഞ്ഞത്. അവരുടെ നേരെ മുന്നില് രണ്ട് പാത്രങ്ങൾ നിറയെ ഇറച്ചിയുണ്ട്. ഒരു പാത്രത്തിൽ നല്ല ഇറച്ചിയാണ്, മറ്റൊരു പാത്രത്തിൽ കേടായ ഇറച്ചിയാണ്. നല്ല ഇറച്ചി ഉണ്ടായിട്ട് പോലും ആ ഇറച്ചി എടുത്ത് തിന്നാൽ കേടായ ഇറച്ചി എടുത്ത് തിന്നുന്നു. ഇത് ഏതുപോലെ എന്നറിയാമോ? ഹലാലായ ഭർത്താവ് ഉണ്ടായിട്ട് ഹറാമായ ചെറുപ്പക്കാരനെ കൂട്ടുപിടിച്ചതുപോലെയാണ്. അവർക്കുള്ള ശിക്ഷയാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുക. അല്ലെങ്കിൽ തന്നെ ചില സ്ത്രീകളെ കുറിച്ച് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞെന്താ? നരകത്തിൽ ഞാൻ സ്ത്രീകളെയാണ് കൂടുതൽ കണ്ടത് എന്ന് ചോദിച്ചപ്പോ സ്വഹാബത്ത് ചോദിച്ചു, ലിമയാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്താ ആരും സലാത്ത് അല്ലാത്തത്? ലിമയാ റസൂലുള്ളാഹ്. പ്രസംഗം നിർത്തണമെന്ന് നിങ്ങളെക്കാളും വലിയ ആവേശം എനിക്കുണ്ട്. കാരണം ഞാൻ നാളെ കായംകുളത്ത് വേദ പറയേണ്ടവനാ, മറ്റന്നാൾ വീണ്ടും അതേപോലെ രണ്ടാഴ്ച നിരന്തരം കേരളത്തിൽ വേദാണ്. അപ്പം നിങ്ങളെക്കാളും പ്രസംഗം നിർത്തണം എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ തങ്ങൾ എത്താതെ നിർത്താൻ ഒരു നിർവാഹവും ഇല്ല. നേരത്തെ നമ്മളെ മാസ്റ്റർ പറഞ്ഞ സ്വാഗതത്തിൽ പറഞ്ഞ പത്തേകാല് ആയിക്കൊണ്ടിരിക്കുക, പത്തേകാല് കഴിഞ്ഞു, ഇപ്പം എത്തും ഇൻഷാല്ലാ. അപ്പം ഇപ്പം എത്തും, എനിക്ക് വേണ്ടിയല്ല, ഞാൻ എത്ര വേണമെങ്കിലും പ്രസംഗിക്കും. തങ്ങൾ വരുന്നവരെ 3:50 എനിക്ക് കാസർഗോഡ് സ്റ്റേഷനിൽ എത്തിയാൽ മതി. റെയിൽവേ സ്റ്റേഷനിൽ, പോലീസ് സ്റ്റേഷനിലല്ല, റെയിൽ ഇവരിങ്ങനെ നോക്കുക, സ്റ്റേഷനിൽ എത്തിയാൽ മതി എന്ന് പറയും. റെയിൽവേ സ്റ്റേഷനിൽ എത്തിയാൽ മതി, അതിൻ്റെ ഇടയ്ക്ക് ഒരു 2 മണിക്കൂർ കിടന്ന് ഉറങ്ങാൻ കിട്ടിയാൽ മതി, കൂടുതലൊന്നും വേണ്ട. അപ്പം ഞാൻ പറഞ്ഞത് ഇൻഷാല്ലാ തങ്ങൾ വരുമ്പോഴേക്ക് ഞാൻ നിർത്തും, ഞാൻ ഇവരൊന്ന് സമാധാനിപ്പിക്കാനാണ്. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂൽ ചെയ്യട്ടെ, അള്ളാഹു നമ്മുടെ സദസ് സ്വീകരിക്കട്ടെ. അപ്പം നരകത്തിൽ കൂടുതൽ സ്ത്രീകളെ കാണാൻ കാരണം എന്താന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യക്ഫുർന, ആ സ്ത്രീകൾ ധിക്കാരികളാണ് നാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഏ ഇവിടുത്തെ ഉമ്മമാരെ കുറിച്ചല്ലോട്ടോ, നരകത്തിലെ ഉമ്മമാരാണ്. ഇവിടുത്തെ ഉമ്മമാരൊക്കെ സ്വർഗത്തെ ഉമ്മമാർ. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ഉറക്കെ ആമീൻ പറഞ്ഞു, അല്ല നാളെ പട്ടിണി എടുക്കേണ്ടി വരും. അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആ അപ്പൊ പറഞ്ഞത്, അപ്പൊ ധിക്കാരികളാണ് അവരെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു, നബിയേ അള്ളാഹുവിനോട് ധിക്കാരം കാണിക്കുന്നവരാണോ അവർ? അപ്പൊ പറഞ്ഞു, ഇല്ലല്ല അങ്ങനൊന്നുമില്ല, കാരണം നല്ല നിസ്കാരക്കാരനെയാ, ഇബാദത്തിനൊരു കുറവില്ല, എപ്പം നോക്കിയാലും ജുബമക്കന ഇട്ടിരിക്കും. മനസ്സിലായില്ല, മനസ്സിലായില്ലേ? ജുബമക്കന പറഞ്ഞു തിരിഞ്ഞാ ഇവിടെ മനസ്സിലാവോ? മനസ്സിലായില്ല, ഉസ്സാൻ എന്നെ മനസ്സിലായില്ല, പിന്നെ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും? ജുബമക്കന എന്ന് പറഞ്ഞാൽ സ്ത്രീകൾ നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന വെള്ള തുണിയില്ലേ, കുപ്പായം, അതിനെന്താ പറയാ? നിസ്കാര കുപ്പായം. അതിന് ഞങ്ങൾക്കും പറയാം നമ്മളെ ഭാഷയിൽ നിസ്കാര കുപ്പായാണ്, പക്ഷേ നമ്മളൊരു പ്രത്യേകം പേര് പറയും, അതാ പേര് ജുബമക്കന എന്നാണ്. ജുബ ഇത്, മക്കന മറ്റേ താഴെ കിടന്നത്. അപ്പൊ ജുബമക്കന,
അപ്പോ ജുബമക്കനെ ഇട്ടിട്ട് നിസ്കാര കുപ്പായം ഇട്ടിട്ട് നിസ്കരിക്കുന്ന അമ്മാണെങ്കിലും ഭർത്താവിന്റെ കാര്യം നോക്കുമ്പോ ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, അതിലൊരു സംശയമില്ല, ചെറിയൊരു പ്രശ്നം. അതുകൊണ്ടാണ് എത്ര നിസ്കരിച്ചവളാണെങ്കിലും സ്വർഗത്തിലെത്തണമെങ്കിൽ പെണ്ണിന് നാല് കാര്യം വേണമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. സർവ്വമാരും കേൾക്കണം, ഇത് സഹോദരിമാരും കേൾക്കണം. സ്വർഗത്തിലെത്തണമെങ്കിൽ നാല് കാര്യം വേണം. ഏതാത്? ഒന്ന്, അൽ മർഅത്തു ഇദാ സല്ലത്ത് ഖംസഹ, അഞ്ച് നേരം നിസ്കരിക്കണം. വസ്വാമത്ത് ഷഹറഹ, റമദാൻ മാസം നോമ്പ് നോക്കണം. പിന്നെ മൂന്നാമത്തത് വഹസ്വനത്ത് ഫർജഹ, സ്വകാര്യ അവയവങ്ങളെ കൊണ്ട് തെറ്റ് ചെയ്യാതെ സൂക്ഷിക്കണം. ഇത് മൂന്നും പറഞ്ഞിട്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നാലാമത്തൊരു കാര്യം കൂടിയുണ്ട്, അതും കൂടി ശ്രദ്ധിച്ചാലേ ആദ്യം പറഞ്ഞ മൂന്ന് കാര്യങ്ങളെ കൊണ്ട് സ്വർഗം കിട്ടു. അതേതാണത്? അതാ, സ്വന്തം ഭർത്താവിനെ അനുസരിക്കണം. മുഹമ്മദുർ റസൂലുള്ളാഹി പറയുമ്പോ എന്റെ മുന്നിലിരിക്കുന്ന ആണുങ്ങളൊക്കെ പറയും, സാറേ കുറച്ചും കൂടി ഈ മാറ്റർ പറഞ്ഞാൽ വളരെ സന്തോഷമാണ്. വല്ലാതെ ഞാൻ പറയില്ല, കുറച്ച് എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും പറയാനുണ്ട്. ഭാര്യമാര് ഭർത്താക്കന്മാരെ മാത്രം അനുസരിച്ചാ പോരാ, ഭർത്താക്കന്മാര് ഭാര്യമാരെ സ്നേഹിക്കും വേണം. സുബ്ഹാനല്ലാഹ്, ചില ഭർത്താക്കന്മാരുണ്ട് ഭാര്യമാരെ സുബ്ഹാനല്ലാഹ് ഒരു ഗ്ലാസ് അങ്ങ് താഴോട്ടിട്ട് ഏ തട്ട് മാസത്തുക എന്ന് പറയും എൻ്റെ ഭാഷയിൽ. തട്ട് മാസം എന്ന് പറഞ്ഞാൽ യാദൃശ്ചികമായി ഒരു ഗ്ലാസ് അങ്ങ് താഴോട്ട് വീണ് പൊട്ടിപ്പോയതാ, അപ്പോഴാണ് ഈ പിശുക്കനായ ഭർത്താവ്. നിങ്ങളല്ലോട്ടോ, നിങ്ങളൊക്കെ നല്ലവർ, അള്ളാഹു വലിയ വർക്കത്തേറ്റേ. പിന്നെ നല്ലവരല്ലാത്തവരുണ്ടോ? ഒന്ന് രണ്ട് റബ്ബേ ഇല്ല, ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ സലാമത്താകണ്ടേ ഇവിടുന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ ഗ്ലാസ് അങ്ങ് താഴോട്ട് വീണ് അതങ്ങ് പൊട്ടിപ്പോയാൽ അതിന്റെ പേരിൽ ഇവളെ അടിക്കുന്ന, സ്വന്തം ഭാര്യനെ അടിക്കുന്ന, ഭാര്യനെ അടിച്ചിട്ട് ഞാൻ വലിയവനായും ചിന്തിക്കുന്ന ചില ഭർത്താക്കന്മാരുണ്ട്. അവരാരും വലിയവരല്ല, ചെറിയവരാണെന്ന മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പൊ നമ്മളങ്ങനെ ആകാൻ പാടില്ല. രണ്ട് സ്നേഹം വേണം, വല്ലാത്ത ഇഷ്ടം വേണം. ഞാനിപ്പോ എന്റെ അതിലേക്ക് കിടക്കുന്നില്ല, എന്റെ വിഷയം അതല്ല. പറഞ്ഞതുകൊണ്ടൊന്ന് സാന്ദർഭികമായി ഒന്നുമല്ല ഒന്ന് കയറി വരുന്നത് മാത്രം. ഭാര്യ ഭർത്താവിനോട് തമാശ പറയണം, ഭർത്താവ് ഭാര്യനോട് തമാശ പറയണം, നല്ല തമാശ വേണം എല്ലാവരും കൂടെ. സുബ്ഹാനല്ലാഹ്, ഇന്നോ ചില ഭാര്യമാരുണ്ട് ഭാര്യമാരോട് തമാശ പറയാനേ പറ്റൂല, ചില ഭർത്താക്കന്മാരുണ്ട് അവരോട് തമാശ തീരെ പറഞ്ഞുകൂടാ. അങ്ങനെയാണ്, ഞാൻ ഭർത്താവല്ലേ, ഭർത്താവിനോട് തമാശ പറയാൻ പറ്റൂ? ഭർത്താവിനോട് ഭാര്യ തമാശ പറയണം, ഭാര്യ ഭർത്താവിനോട് തമാശ പറയണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്ന സമയത്ത് ആയിഷ ബീവി തമാശ പറഞ്ഞപ്പോൾ ഹബീബായ തങ്ങൾ ചിരിച്ച സംഭവം ഇമാം അഹ്മദുൽ ഖസ്തലാനി തങ്ങൾ അൽ മവാഹിബുൽ ദുനിയ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കടക്കുന്നില്ല. തമാശകൾ പറയണം, ഭാര്യ ഭർത്താക്കന്മാര് അമ്മോശ മരുമക്കളൊക്കെ ഇരുന്ന് തമാശ പറയണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിൽ പോയി ഒരിക്കൽ സൽക്കാരത്തിന്, മകള് സ്വന്തം ഭാര്യന്റെ വീട്ടിലേക്ക്, സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ്, ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മകളല്ലേ, അവിടുത്തെ ഭർത്താവല്ലേ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. അങ്ങനെ ഭാര്യനെയും കൂട്ടിയിട്ട് ഭാര്യ വീട്ടിലേക്ക് പോവാണ്. അപ്പൊ ഭാര്യ വീട്ടിൽ സൽക്കാരമാണ്, ഭാര്യ പിതാവാരാണ്, ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി. സബ്സ അഅല വ ഔല ഹമാര നബി ദോന ആലം കദൂല ഹമാര നബി അപ്ന മൗല ക പ്യാര ഹമാര നബി താജ്ദാരെ മദീന സർക്കാരെ ആലം സയ്യിദേ കൈന ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീട്ടിലേക്ക് പോവാണ് അലി റളിയല്ലാഹു അൻഹു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരുന്നു, ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നപ്പോ അറബികൾക്കൊരു സ്വഭാവമുണ്ട്, കാസർഗോഡുകാർക്കൊരു സ്വഭാവമുള്ള പോലെ. എന്താ? നെയ്ച്ചോറ് ബിരിയാണി ഉണ്ടെങ്കിൽ കൂടെ പപ്പടം വേണം അല്ലേ, വേണ്ടേ? ഒരു കറുംകുറും ഇല്ലെങ്കിൽ ഒരു റാഹത്ത് കിട്ടണില്ല. എത്ര പുല്ലി ഉണ്ടായാലും ശരി, എത്ര വേറുണ്ടായാലും ശരി, ഒരു കറുംകുറും വേണം. എന്ത് ചിക്കൻ ഉണ്ടാകട്ടെ, അള്ളാഹു ഓരോ ജാതി എന്തൊക്കെ ഫുഡാ ഈ കാസർഗോഡിലെ ഉമ്മമാരൊക്കെ ഉണ്ടാക്കുന്നത്, അള്ളാഹു ബർക്കത്തെയ്യട്ടെ. ഞാൻ ഇവിടെ വാഴുന്നതിന് കയറുന്ന മുമ്പ് ഇവിടെ ഇരുന്നു കൊണ്ട് എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടു പോയി. എല്ലാ ഉറൂസ് കമ്മിറ്റിക്കാരും ഇങ്ങനെ ഒന്ന് ചെയ്താൽ എന്നെപ്പോലത്തെ വാഴന്മാർക്കൊക്കെ ഒരുപാട് സമയം ലഭിക്കാൻ കഴിയും. എന്താ? ഭക്ഷണം പള്ളിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവരിക, അവിടെ തന്നെ ഭക്ഷണത്തിന് സൗകര്യം ചെയ്യുക. ഞാൻ ഇവിടെ വന്നപ്പോൾ സുബ്ഹാനല്ലാഹ് നല്ല ഭക്ഷണം, ഞാൻ കരുതിപ്പോയി ഒരു പത്ത് വീട്ടിൽ നിന്നുണ്ടാക്കി കൊണ്ടുവന്ന ഭക്ഷണം ആയിക്കും. ഇപ്പം പറഞ്ഞു, ഇല്ലല്ല, ഒറ്റ വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം, ഒറ്റ നോട്ടത്തിൽ പത്ത് വീട്ടിൽ നിന്നുണ്ടാക്കിയ ഭക്ഷണം പോലെയുണ്ട്. എന്നിട്ട് അവിടെ തന്നെ സൗകര്യം ചെയ്ത് കഴിക്കാനുള്ള സംവിധാനം, അത് ഇട്ടുതരാൻ വേണ്ടി ഓരോരുത്തരും വലിയ സ്നേഹത്തോടെ ബഹുമാനത്തോടെ. എനിക്കാണെങ്കിലും നല്ല വിശപ്പുണ്ടായിരുന്നു, ഞാൻ നല്ലോണം കഴിക്കും ചെയ്തു. അള്ളാഹു ബർക്കത്തെയ്യട്ടെ.
എന്നും കഴിക്കൂലട്ടോ, ഈ മൊയ്ലാർ വല്ലാത്ത റപ്പായ എന്നാരും തെറ്റില്ല, എന്നും കഴിക്കാറില്ല, ഇന്നങ്ങനെ കഴിച്ചു പോയതേ ഉള്ളൂ. അപ്പൊ ഇന്ന് ഉച്ചക്ക് വേണ്ടത് പോലെ കഴിക്കാത്തത് കൊണ്ട് ഇന്ന് കുറച്ച് കഴിച്ചതാ. അപ്പൊ ഞാൻ അങ്ങനെ ഉണ്ടല്ലോ, കലാ വീട്ടാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, അത് നിസ്കാരത്തിൽ മാത്രമല്ല ഇതിലും ഉണ്ട് കലാ വീട്ടാന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോ ഇതിലേക്ക് കടക്കുന്നില്ല, ഞാൻ പറഞ്ഞു തന്നത്. അപ്പൊ അങ്ങനെ അറബികൾക്കൊരു സ്വഭാവമാണ്, അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അവരെ കൂടെ കറും കുറും വേണമെന്നില്ല, പിന്നെ എന്തുണ്ടായാൽ മതി, ഈത്തപ്പഴം വേണം. ഈത്തപ്പഴം ഇല്ലാത്തൊരു പണി അവർക്കില്ല, അറബികളെ സ്വഭാവ. ആ ഈത്തപ്പഴം ഇങ്ങനെ വെച്ചു പാത്രത്തിൽ, ഹബീബായ തങ്ങളെ പാത്രത്തിന്റെ മുന്നിലും വെച്ചു, മകൾ ഫാത്തിമ ബീവിയുടെ പാത്രത്തിന്റെ മുന്നിലും വെച്ചു, അപ്പുറത്ത് മരുമകൻ അലി റളിയല്ലാഹുവിന്റെ പാത്രത്തിന്റെ മുന്നിലും വെച്ചു. ഇവരിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക, കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങള് ഈത്തപ്പഴം കഴിച്ചിട്ട് അതിന്റെ കുരു, ആ കുരുവങ്ങ് എടുത്തിട്ട് അലി റളിയല്ലാഹുവിന്റെ പ്ലേറ്റിന്റെ നേരെ മുന്നിലും കിട്ടു. ഇട്ടിട്ട് പറഞ്ഞു, ഒരു ചെറിയ തമാശ ഇട്ടിട്ട് പറഞ്ഞു, എന്താ പറഞ്ഞ്, നല്ല മരുമകനാ എനിക്ക് കിട്ടിയത്, കാരണം അമ്മോസന്റെ ഈത്തപ്പഴം കൂടി എടുത്തിട്ട് മരുമകൻ തട്ടിരിക്കുക. കാരണം മുത്തനബിതങ്ങൾ ഈത്തപ്പഴം കഴിച്ചിട്ട് അതിന്റെ കുരു കാണുന്നില്ല, കുരു അലി റളിയല്ലാഹുവിന്റെ പ്ലേറ്റിന്റെ മുന്നില. അപ്പൊ മകൾക്ക് ധൈര്യം തോന്നിപ്പോയി, ആരാ മകൾ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. സ്വർഗത്തിലെ സ്ത്രീകളുടെ നാല് നേതാവിച്ചുകളുടെ കൂട്ടത്തിൽ ഒരു നേതാവിച്ചിയാണ് ബീവി ഫാത്തിമ. ഉമ്മമാരെ നിങ്ങൾ കേൾക്കുന്നുണ്ടോ, സയ്യിദാത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിൽ പോകുന്ന പെരാള് കണ്ണൂരിലെയും കുംബ്ലയിലെയും പരിസരത്തിലെയും സ്ത്രീകൾക്ക് സ്വർഗത്തിൽ നാല് നേതാവിച്ചുകൾ ഉണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. ആരാണ് നാല് സ്ത്രീ നേതാക്കന്മാര്? ഒന്ന് ഈസാ നബി അലൈഹി സ്വലാമിന്റെ ഉമ്മയായ മറിയം ബീവി, രണ്ടാമത്തത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ സയ്യിദത്തുന ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ, മൂന്നാമത്തത് ബഹുമാൻ മഹദിയായ സയ്യിദത്തുന ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ, നാലാമത്തത് ഫിർഔനിന്റെ ഭാര്യയായ ആസിയ റളിയല്ലാഹു അൻഹ. ഈ നാല് പേര് സ്വർഗത്തിലെത്തിയാൽ സ്വർഗത്തിലുള്ള സ്ത്രീകളുടെ സയ്യിദാത്ത് നേതാവിച്ചുകളാണെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ മകളാണ് ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ സ്വർഗത്തിലെ നേതാവിച്ചി. ആ ഫാത്തിമ ബീവി റളിയല്ലാഹുവിന്റെ ബാപ്പ തമാശ കാണിക്കുന്ന കണ്ടപ്പോ, എപ്പോഴും ഭർത്താവിനോട് തമാശ കാണിക്കാൻ ചിലപ്പോൾ ധൈര്യം ഉണ്ടായിക്കൊള്ളുന്നില്ല, അപ്പൊ ബാപ്പം കൂടി അടുത്തുള്ള ധൈര്യം വന്നപ്പോ ഫാത്തിമ ബീവി എന്ത് ചെയ്തു, ആ ഈത്തപ്പഴം കഴിച്ചിട്ട് ഫാത്തിമ ബീവി കഴിച്ച ഈത്തപ്പഴത്തിന്റെ കുരും കൂടിയിട്ട് ഭർത്താവായ അലി റളിയല്ലാഹുവിന്റെ പ്ലേറ്റിന്റെ നേരെ മുന്നിലം കിട്ടിട്ട് പറഞ്ഞു, വല്ലാത്തൊരു പുതിയാപ്പിളയാ എനിക്ക് കിട്ടിയത്, വല്ലാത്തൊരു ഹബ്ബിയ, വല്ലാത്തൊരു ഹസ്ബൻഡാ, വല്ലാത്തൊരു സ്വീറ്റ് ഹാർട്ടാ എനിക്ക് കിട്ടിയത്. എന്താ കാരണം? കാരണം എന്റെ ഈത്തപ്പഴം കൂടിയിട്ട് എന്റെ ബാപ്പാന്റെതും തിന്നു, എന്റെതും കൂടി തിന്നു, കണ്ടില്ലേ എല്ലാ കുരും കൂടി അവിടെ പ്ലേറ്റിന്റെ മുന്നിലിട്ടിരിക്കുക. അല്ലാ, ഇതങ്ങ് കേട്ടപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ചില്ലറക്കാരല്ല, അലി റളിയല്ലാഹു അൻഹു ചില്ലറക്കാരല്ല, ഉടൻ തന്നെ പറഞ്ഞു, എന്തേ കാരണം, അലി തങ്ങൾ ആരാണ് ചെറുപ്പക്കാരോ, ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ, അന മദീനത്തുൽ ഉൽമി വ അലിയും ബാബുഹ, ഞാൻ ഇൽമിന്റെ പട്ടണമാണെങ്കിലും ആ പട്ടണത്തേക്ക് കയറി പോകാനുള്ള കവാടമാണ് എന്റെ മരുമകനായ ലോക നേതാവ് പറയുകയാണ്, സയ്യിദുനാ അലി ഇബ്നു അബി ത്വാലിബ് എന്ന ഖജ അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഹബീബായ തങ്ങളെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, നല്ലൊരു അമ്മോശം കാക്കയാ എനിക്ക് കിട്ടിയത്, നല്ലൊരു ഭാര്യ പിതാവാ എനിക്ക് കിട്ടിയത്, നല്ലൊരു ഫാദർ ഇൻ ലോ ആണ് എനിക്ക് കിട്ടിയത്. എന്തേ കാരണം, നേരത്തെ എന്റെ അമ്മോശന്റെ പ്ലേറ്റിന്റെ മുന്നിൽ ഈത്തപ്പഴം ഉണ്ടായിരുന്നു, ആ ഈത്തപ്പഴം കഴിച്ചു എന്ന് മാത്രമല്ല, എന്റെ പ്ലേറ്റിന്റെ മുന്നിൽ ഈത്തപ്പഴത്തിന്റെ കുരുവെങ്കിലും ഉണ്ടല്ലോ, എന്റെ അമ്മോശന്റെ പ്ലേറ്റിന്റെ മുന്നിൽ ഈത്തപ്പഴത്തിന്റെ കുരുവില്ലല്ലോ, അപ്പൊ ഈത്തപ്പഴവും കഴിച്ചു ഈത്തപ്പഴത്തിന്റെ കുരുവും കൂടി കഴിച്ചല്ലോ, എന്റെ പ്ലേറ്റിന്റെ മുന്നിലാണെങ്കിലും കുരുവെങ്കിലും ഉണ്ടല്ലോ. ഈ തമാശ പറഞ്ഞിട്ട് ഫാത്തിമ ബീവിയാകുന്ന സ്വന്തം ഭാര്യന്റെ മുഖത്ത് നോക്കിയിട്ട് പറയാണ്, ഞാനത് പറയില്ല, ബാപ്പാക്ക് പറഞ്ഞ് ഇവിടെ വെച്ചു കൊടുത്താ മതി, നീ ബാപ്പാന്റെ മോളല്ലേ. ഈ തമാശ എങ്ങ് പറഞ്ഞപ്പോ ഹബീബായ തങ്ങള് ദേഷ്യപ്പെട്ടില്ല, ഫാത്തിമ ബീവിക്ക് ദേഷ്യം വന്നില്ല, അലിയാറ് തങ്ങൾക്ക് ദേഷ്യം വന്നില്ല. കാരണം എന്താണ്? മാതൃകായോഗ്യമായ ഭാര്യ ഭർത്തൃ കുടുംബ ജീവിതം കാണിച്ച ലോക നേതൃത്വത്തിന്റെ കുടുംബമാണ്.
ആണ് താജിദാരേ മദീന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ. ഞാൻ എന്റെ സംസാരം ചുരുക്കുകയാണ്. പറഞ്ഞു വന്നത് സുഹൃത്തുക്കളെ, ഏത് തെറ്റ് ചെയ്യാനുള്ള സമയം. ഇടയ്ക്ക് വെച്ച് ഞാൻ ആ വിഷയത്തിലൊന്ന് മാറിപ്പോയത് എന്നേ ഉള്ളൂ. പറഞ്ഞു വെച്ച വിഷയത്തിലേക്ക് തന്നെ മടങ്ങുകയാണ്. ഏത് തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം വരുമ്പോൾ അല്ലാഹ് റബ്ബ് കാണുന്നുണ്ടെന്ന ചിന്ത വേണം കേട്ടോ. പടച്ച റബ്ബ് കാണുന്നുണ്ട് ഞാൻ ചെയ്ത തെറ്റ്, ഞാൻ ചെയ്യുന്ന തെറ്റ് റബ്ബ് കാണുന്നുണ്ടെന്ന ബോധം വേണം. അതുകൊണ്ടല്ലേ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് ഇതുപോരാ, ഇത്രയും വലിയ സദസ്സിന് ഉമർ അലിയാദാന്റെ പേര് കേൾക്കുമ്പോ ഇതുപോരാ. ഉറക്കെ പറയണം, സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആരാ? ധീര വീര, ധീര വീര ശൂറ പരാക്രമി. ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ രണ്ടാമത്തെ പ്രൈം മിനിസ്റ്ററാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് ഏതുപോലെ അറിയോ ഉമ്മമാരെ? നമ്മൾ ഇന്ന് കാസർഗോഡ് ജില്ലയിലെ ഉമ്മമാർക്ക് ഒരു സ്വഭാവമുണ്ട്. കാസർഗോഡ് ജില്ലയിലെ ഉമ്മമാർ മാത്രമല്ല, എൻ്റെ ഇപ്പൊ ഞാൻ ഈ പറയുന്ന ഒരു കാര്യം വേറൊരു സ്ഥലത്ത് വേദ പറഞ്ഞ കാര്യം എൻ്റെ ഉമ്മ കേട്ടു ഈ അടുത്ത് ക്ലിപ്പിൽ. അപ്പൊ എൻ്റെ ഉമ്മ പറഞ്ഞു, എടാ നീ വലിയ ആളൊന്നും ആവണ്ടേ, നിന്നെ ഞാൻ ഉറക്കിയത് അങ്ങനെയാണെന്ന് എൻ്റെ ഉമ്മ പറഞ്ഞത്. അപ്പൊ എന്താ കാര്യം, ചില ഉമ്മമാര് കുട്ടികളെ കിടത്തി ഉറക്കുന്നുണ്ട്. ഉറങ്ങല, എന്റെ നാട്ടിലൊക്കെ പറയും ഉറങ്ങല, അല്ലെങ്കിൽ ഇപ്പൊ ഗുമ്മ വണ്ടു, ഗുമ്മ വണ്ടു എന്ന് പറയും. ഉറങ്ങ, അല്ലെങ്കിൽ ഇപ്പൊ ഗുമ്മ വരും. അല്ലെങ്കിൽ പറയും ഉറങ്ങല, അല്ലെങ്കിൽ ഇപ്പൊ ജോയി ബണ്ട് ജോയി. നമ്മളിത് കേൾക്കാൻ തുടങ്ങിയിട്ട് കാലത്തിലായി, ഇപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ജോയ് എന്ന് പറഞ്ഞാൽ ജോയ് ആലുക്കാസ് എന്ന് പറഞ്ഞിട്ട്. ഞാനിങ്ങനെ കുറെ കാലമായി റബ്ബേ, ഈ ജോയിനെ ഒന്ന് കാണാൻ തുടങ്ങി, ഒന്ന് കണ്ടു കിട്ടിയാൽ നല്ലായിരുന്നു. എത്ര ഇങ്ങനെ എത്ര നോക്കിയാലും ജോയിനെ കാണാറില്ല, പിന്നെ ജോയ് ആലുക്കാസിനെ കാണാറുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഭാഗത്ത് ചില ഉമ്മമാർക്ക് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോൾ പറഞ്ഞു ചില ഉമ്മമാർക്ക് ഒരു സ്വഭാവമുണ്ട്, കുട്ടികളെ കിടത്തി ഉറക്കാൻ നോക്കുമ്പോൾ കുട്ടികൾ പറഞ്ഞത് കേട്ടില്ല എന്ന് കണ്ടാൽ പറയും കടന്നുറങ്ങട, അല്ലെങ്കിൽ ഇപ്പൊ പ്രേതം വരും, മോഹിനി വരും, കുട്ടിച്ചാത്തം വരും, മറ്റേ ചാത്തം വരും എന്നെല്ലാം പറഞ്ഞിട്ട് കുട്ടികളെ കിടത്തിറക്കുന്ന ഒരു സ്വഭാവം. എന്നാലും ഉമ്മമാരെ, രാജ്യം ഭരിക്കുന്ന സമയത്ത് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് രാജ്യം ഭരിക്കുന്ന സമയത്ത് ആ കാലഘട്ടത്തിലെ ഉമ്മമാർ കുട്ടികൾ കിടന്നുറങ്ങാതിരിക്കുമ്പോ ഉമ്മമാർ അവരോട് പറയുന്നത് ഉറങ്ങണം, അല്ലെങ്കിൽ ഇപ്പൊ പ്രേതം വരുമെന്നല്ല, ഇപ്പൊ ജോയി വരുമെന്നല്ല, ഇപ്പൊ മോഹിനി വരുമെന്നല്ല, ഇപ്പൊ ആര് വരും? ഉമർ വരൂ, ഉമർ തങ്ങൾ ഇപ്പൊ വരൂന്ന് പറയുന്നത് കേൾക്കുമ്പോഴേക്ക് കുട്ടിയങ്ങ് ഉറങ്ങിപ്പോയി. കാരണം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ പേര് കേൾക്കുമ്പോ രാജ്യം വിറച്ചു പോകുന്നു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു രാജ്യം ഭരിക്കുന്ന കാലത്ത് ബഹുമാനപ്പെട്ട അതേ മഹാനവരികൾ രാജ്യം ഭരിക്കുന്ന കാലത്ത് മഹാനവരികൾ ഉത്തരവിടുകയാണ്, ഞാൻ എന്തിനാണിത് പറയുന്നത്? ഏത് ഇന്റർനെറ്റ് ആയാലും ഏത് കാര്യങ്ങളായാലും അതിലൂടെ തെറ്റ് ചെയ്യുന്ന സമയത്ത് ആര് കാണുന്നില്ലെങ്കിലും അല്ലാസ്തഫൂന മിനാസ്തഫൂന മിനല്ലാ, ജനങ്ങളെ കാണുന്നില്ലെങ്കിലോ മനുഷ്യ അല്ല കാണാതെ ഒന്നും ചെയ്യാൻ നിങ്ങളെ കൊണ്ട് കഴിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആ ചരിത്രം ഞാൻ പറയാൻ കാരണം, രാജ്യം ഭരിക്കുന്ന സമയത്ത് മഹാനവരികൾ ഉത്തരവിടുകയാണ്. എന്താണ് ഉത്തരവിടുന്നത്? പാലിനെ വെള്ളത്തിൽ ചേർക്കാൻ പാടില്ല, അഥവാ പാലിൽ വെള്ളത്തെ ചേർക്കാൻ പാടില്ല. ചില ആളുകൾ പാല് കച്ചവടം നടത്തുമ്പോ പാലിന്റെ ലിറ്റർ കൂടാൻ വേണ്ടിയിട്ട് അതേ ചില വെള്ളം കലർത്താറുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ രാജ്യം ഭരിക്കുന്ന സമയത്ത് ഉത്തരവിട്ടു, ഒരിക്കലും പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല. ആ ഉത്തരവിട്ട മഹാനവരികൾ ഒരു രാത്രിയിൽ മഹാനവരുകൾ മദീനയുടെ തെരുവ് വീഥികളിൽ ഇങ്ങനെ നടക്കുകയാണ്. വാസനദ
മഹാനവരികളുടെ അതേ പുറം ഭാഗത്തെ ഒരു മതിലിലേക്ക് മഹാനവരികൾ ചേർത്തി വെച്ചു. എന്തേ കാരണം? ആ മതിലിലേക്ക് ചേർത്തിയിട്ട് മഹാനവരികൾക്കൊന്ന് വിശ്രമിക്കാനാണ്, ഒന്ന് റാഹത്തെടുക്കാനാണ്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ മദീനയുടെ തെരുവ് വീഥികളിൽ ഇങ്ങനെ ചുറ്റി നടക്കുമ്പോ, ക്ഷീണിതനായപ്പോ ഒരു വീട്ടിന്റെ മതിലിലേക്ക് പുറം ഭാഗത്ത് ചേർത്തി പിടിച്ചു. മഹാനവരികൾ അവിടെ ഇങ്ങനെ വിശ്രമിക്കാനിരിക്കുകയാണ്. അപ്പോഴാണ് ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് രണ്ട് സ്ത്രീകളുടെ സംസാരം കേൾക്കുന്നത്. ആ വീട്ടിന്റെ ഉള്ളിൽ നിന്ന് രണ്ട് സ്ത്രീകളുടെ സംസാരം കേൾക്കുകയാണ്. ആരാണത്? ഒന്ന് ഉമ്മയാണ്, മറ്റൊന്ന് മകളാണ്. ആ ഉമ്മ മകളോട് പറയുകയാണ്, മോളെ അലാ തംദുഖീന ലബന ബിൽമായി, മോളെ പാലിൽ നമുക്കൊരൽപ്പം വെള്ളം കലർത്തിക്കൂടെയോ, വെള്ളം മിക്സ് ചെയ്തുകൂടെയോ. എന്തേ കാരണം? ശുദ്ധമായ പാലിൽ ഒരൽപ്പം വെള്ളം കലർത്തിയാൽ അപ്പൊ ലിറ്റർ ഒരൽപ്പം കൂടുമല്ലോ, അപ്പൊ പിന്നെ നമുക്ക് പൈസ ധാരാളം ഉണ്ടാക്കാമല്ലോ. ഈ വാക്കങ്ങ് പറഞ്ഞപ്പോ സുബ്ഹാനല്ലാഹ്, ഫഖാലത്തിൽ ജാരിയ ഉമ്മ ോട് തള്ളയോട് മകൾ പറയുകയാണ്, കൈഫ അംദുഖു, ഉമ്മ ഞാൻ എങ്ങനെ പാളിൽ വെള്ളം കലർത്തു? കാരണം വഖദ് നഹ അമീറുൽ മുഅ്മിനീൻ അനിൽ മദ്ഖി, പാലിൽ വെള്ളം കലർത്താൻ പാടില്ല എന്ന് ഉത്തരവിട്ടത് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളല്ലോ. അതുകൊണ്ട് ഞാൻ എങ്ങനെ പാലിൽ വെള്ളം ചേർത്തു? കാലത്തിൽ ഉമ്മ മകളോട് പറയുകയാണ്, മോളെ ഫമാ യുദരി അമീറൽ മുഅ്മിനീൻ, നീ പാലിൽ വെള്ളം കലർത്തിയാൽ അമീറുൽ മുഅ്മിനീൻ അത് അറിയാറില്ലല്ലോ, അവർ കാണുന്നില്ലല്ലോ, അവർക്കതറിയാറില്ലല്ലോ. ഈ സംസാരം ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങള് അവരുടെ വീട്ടിന്റെ മതിലിലേക്ക് പുറം ഭാഗം ചേർത്തിയിട്ട് ഇരിക്കുന്ന സമയത്ത് കേൾക്കുകയാണ്. ഫഖാലത്തിൽ ജാരിയത്തു, അപ്പ ഉമ്മാനോട് മകൾ പറയുകയാണ്, ഓ ഉമ്മമാരെ സഹോദരിമാരെ, ഇപ്പൊ സ്കൂളിന്റെ എക്സാം തീരാനാവുകയാണ്, ഈ സമയത്ത് പല ചുംബനങ്ങളും നടക്കുകയാണ്, കെട്ടിപ്പിടിച്ചിട്ട് ആണാണോ പെണ്ണാണോ എന്നൊന്നും നോക്കാതെ സെൻഡ് ഓഫിന്റെ പേരിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടത്തുമ്പോ ആരും കാണുന്നില്ല എന്നാണോ പെങ്ങളെ നിന്റെ ധാരണ? എന്നാൽ ഈ സഹോദരിയുടെ മറുപടി കണ്ടോ ഉമ്മാനോട് പറയുകയാണ്, ഇൻകാന ഉമറുലായലമുഹു, അല്ലയോ ഉമ്മ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരിയായ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾക്ക് അറിയുന്നില്ലെങ്കിലോ, ഫഇലാഹു ഉമറയലമു, ഫഇലാഹു ഉമറയലമു, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ ഇലാഹുണ്ടല്ലോ, രാജ്യം ഭരിക്കുന്ന ഭരണാധികാരി കാണുന്നില്ലെങ്കിലോ ആ ഭരണാധികാരിയുടെ സൃഷ്ടാവായ റബ്ബുണ്ടല്ലോ, ആ റബ്ബ് കാണാതിരിക്കില്ലല്ലോ, ആ റബ്ബ് കാണാതിരിക്കില്ലല്ലോ. ഫവഖഅത് മഖാലതുഹാ മിൻ ഉമറ റളിയല്ലാഹു അൻഹു, ഈ വീട്ടിൽ ഉമ്മയും മകളും പരസ്പരം സംസാരിച്ചത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ കേൾക്കുകയാണ്. ഫലമ്മാ അസ്ബഹ, പ്രഭാതമായപ്പോ, അദാ ദഅ ആസിമൻ ഇബ്നഹു, മഹാനവരികളുടെ മകനായ ആസിം റളിയല്ലാഹു അൻഹുവിനെ അടുത്തേക്ക് വിളിച്ചിട്ട് പറയുകയാണ്, മോനെ ഇന്ന സ്ഥലത്തൊരു വീടുണ്ട്, ആ വീട്ടിൽ നല്ലൊരു പെണ്ണുണ്ട്, അവൾ നല്ല തഖ്വയുള്ള പെണ്ണാണ്, എന്റെ മകനായ ആസിമിന് യോജിച്ച ഇണയാണ്, അതുകൊണ്ട് മോനെ അവിടെ പോയി ആ പെണ്ണിനെ കല്യാണം കഴിക്കണോ. ഫതസവ്വജഹ ആസിം ഇബ്നു ഉമറ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ മകനായ ആസിം റളിയല്ലാഹു അൻഹു ആ തഖ്വയുള്ള പെണ്ണിനെ കല്യാണം കഴിച്ചു. ഫവലദത്ത് ലഹു ബിന്തൻ, ആ പെണ്ണ് ഒരു പെൺകുഞ്ഞിന് ജന്മം കൊടുത്തു. ഫ
ഫതസവ്വജഹ ആ പെൺകുഞ്ഞിയെ കല്യാണം കഴിച്ചതാരാണ് അബ്ദുൽ അസീസ് ഇബ്നു മർവാൻ ഇബ്നുൽ ഹകമ തങ്ങളോ ഫഅതത്ബി ഉമറ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ആ ദാമ്പത്യ ജീവിതത്തിൽ നിന്ന് ഒരു കുട്ടി വന്നു അതാൺകുട്ടിയാ ആ ആൺകുട്ടി ആരാണെന്നറിയുമോ ഇസ്ലാമിന്റെ ചരിത്രത്തില് അഞ്ചാമത്തെ ഭരണാധികാരി അഞ്ചാം ഖലീഫയായി അറിയപ്പെടുന്ന സയ്യിദുന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു നല്ല പരമ്പരയിലൂടെ നല്ല മക്കൾ ജനിക്കൂ നല്ല തഖ്വയുള്ള ഭാര്യ ഭർത്തൃ കുടുംബത്തിൽ നിന്ന് തഖ്വയുള്ള മക്കൾ ജനിക്കൂ എന്നതിന് തെളിവാണ് ഈ സംഭവം എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ എല്ലാ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കണോ, ഹറാമുകളിൽ നിന്ന് മാറി നിൽക്കണോ, പടച്ച റബ്ബ് കാണുന്നുണ്ടെന്ന ബോധത്തോടെ ജീവിക്കണോ. ഞാൻ എൻ്റെ ഏത് വാലിൻ്റെ സദസ്സിലോ എൻ്റെ സംസാരം നിർത്തുമ്പോ ഒരു കാര്യം പറയാതെ നിർത്തിയിട്ടില്ല. ഇവിടെയും ഞാനത് പറഞ്ഞ് എൻ്റെ സംസാരം അങ്ങ് ചുരുക്കുകയാ. ഈ സദസ് പാവപ്പെട്ടവൻ ഇവിടെ സംസാരിക്കുമ്പോ ജനനിബിഡമാടി ജനങ്ങൾ ഒരുമിച്ച് കൂടിയിട്ട് ബായാറ് തങ്ങളെ കാത്തുകൊണ്ടിരിക്കുമ്പോ ഈ സദസ് കാണുന്നൊരു നേതാവുണ്ട്. അത് രാഷ്ട്രീയ നേതാവല്ല, MLA അല്ല, പഞ്ചായത്ത് മെമ്പറല്ല, വാർഡ് മെമ്പറല്ല, MP അല്ല, ഏതൊരു വകുപ്പിന്റെ അതേ മിനിസ്റ്ററല്ല, മന്ത്രിയല്ല. ഈ സംസാരം കേട്ടുകൊണ്ടിരിക്കുന്നൊരു നേതാവുണ്ട്. ഉമ്മമാരെ തങ്ങൾ അവരുകൾ വരുമ്പോ എല്ലാ തോന്നിവാസ ചിന്തകളിൽ നിന്ന് മാറി നിന്നു നല്ല തഖ്വയുള്ള ചിന്ത മനസ്സിൽ കൊണ്ടുവരണോ. എന്തേ കാരണോ ബഹുമാനപ്പെട്ട തങ്ങളാപ്പ ഇങ്ങോട്ട് വരുമ്പോ ഈ സദസ് കാണുന്നൊരു നേതാവ് ഏറ്റവും മഹത്വമുള്ള മണ്ണിൽ മറപ്പെട്ട് കിടക്കുന്നുണ്ട്. ഏതാണ് ലോകത്തെ ഏറ്റവും പവർഫുള്ള മണ്ണ്? പേരാള് കണ്ണൂരിലെ മണ്ണാണ്. കർണാടക സ്റ്റേറ്റിൽപ്പെട്ട ചിക്കമഗളൂർ ജില്ലയിൽപ്പെട്ട എൻ്റെ കളസ എന്ന നാട്ടിലെ മണ്ണാണ്. അതല്ല, ഞങ്ങൾ സ്ഥാപനം നടത്തുന്ന മൂടബിദ്ര എന്ന നാട്ടിലെ മണ്ണാണ്. അല്ല അല്ല, ലോകത്തെ ഏറ്റവും മഹത്വമുള്ള നാടേതാണ്? കൈഫ മക്കിയത മുജക്കോ കർദേ خدا مانگتا ہے دعا میں مدینے چلا مسکرا ہے لگی دل کو ہر یہ کھلے جو متا جو متا جو مدینے چلا میرا دل تڑپ رہا ہے مدینہ کے نام سن کر میرا دل تڑپ رہا ہے مدینہ میرا دل مدینہ میرا جان I love the trees of Medina I love the lights of Medina I love the soil of Medina I love the sandal of Medina I love the houses of Medina I love the streets of Medina I love the huts of Medina innal iman la yarizu ila al madinati kama tarizu al hayatu ila juhriha ചെറുപ്പക്കാരെ മദീനയെ കുറിച്ച് പറയുമ്പോ ഈമാനുള്ളവന്റെ മനസ്സ് പ്രകമ്പനം കൊള്ളിക്കാതിരിക്കുമോ? മഹബത്തിന്റെയും ഇഷ്ഖിന്റെയും അലകൾ ആ മനസ്സാന്തരങ്ങളിൽ നിന്ന് ഉയരാതിരിക്കുമോ? ആ മദീനയിൽ വിശ്രമിക്കുന്നൊരു നേതാവില്ലയോ? ബാപ്പാനേക്കാളും കടപ്പാടുള്ള നേതാവ്, ഉമ്മാനേക്കാളും കടപ്പാടുള്ള നേതാവ്, ആ നേതാവി സദസ് കാണുന്നുണ്ട്. ആരാണ് ആ നേതാവെന്നറിയാമോ? ആദിയമൈത്തേ നൂറുള്ള അഹമ്മദ് നബിയിൽ സ്വല്ലല്ലാഹ് അസ്റഫുൽ ഖൽഖി റസൂലുള്ളാഹ് ആദരവായ നബിയുള്ളാഹ് ബദറിലും ഏറിയ ശോഭ നബി ബീവി ആമിന തന്റെ സ്വബി വലതുൽ അമീനായി വന്ന നബി ആമന്ന ബി റസൂലില്ലാ ആമന്ന ബി റസൂലില്ലാ
റസൂലില്ലാ വർക്കത്തുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله محمد رسول الله ആ ഹബീബായ തങ്ങളെ സദസ് കാണുന്നുണ്ട്. ചെറുപ്പക്കാരാ, ഒരു ഗേൾഫ്രണ്ടും വേണ്ട, ഒരു റൊണാൾഡോയും വേണ്ട, ഒരു ദിനേശ് കാർത്തിക്കും വേണ്ട, ഒരു മെസ്സിയും വേണ്ട, ഒരു സിനിമാ നടനും വേണ്ട. എൻ്റെ ഈമാനുള്ള പെങ്ങന്മാര് റോട്ടിലൂടെ എങ്ങ് നടക്കുമ്പോ തോളത്ത് ഒരു വാനിറ്റി ബാഗും ഇട്ടിട്ട് കൈവെള്ളയിലെ മൊബൈലും പിടിച്ചിട്ട് മുഖം തുറന്നിട്ട് പോകുമ്പോ ഏതോ ഒരു സിനിമാ നടിയെ അനുകരിക്കുന്നത് പോലെ മനസ്സിനൊരു ചിന്തയല്ലയോ? ഒരു സിനിമാ നടിയും വേണ്ട, ഒരു ടെന്നീസ് താരങ്ങളും വേണ്ട. നമ്മൾ സ്നേഹിക്കേണ്ട ഒരു നേതാവുണ്ട്. ആ നേതാവിനെ കൊണ്ടുള്ള നേട്ടം എന്താണ്? ഈ പാവപ്പെട്ടവൻ മരണപ്പെട്ടാൽ എന്റെ സംസാരം കേൾക്കുന്ന മുത്തഖീങ്ങളെ, ഹബീബായ തങ്ങളെ, ആശിഖീങ്ങളെ, അവിടുത്തെ അനുരാഗികളെ, ഈ ശരീരങ്ങളെ മുഴുവനും കൊണ്ടുപോയി പാരിടത്തങ്ങ് മറവ് ചെയ്യുമ്പോ, ആറടി മണ്ണിലേക്കങ്ങ് താഴ്ത്തി വെക്കുമ്പോ, സ്വന്തം ഭാര്യ വരാത്ത ലോകമാണത്, സ്വന്തം ഭർത്താവ് വരാത്ത ലോകമാണത്, സ്വന്തം മക്കള് വരാത്ത ലോകമാണത്, ആ ലോകത്ത് കിടന്നുറങ്ങുമ്പോ ബൈത്തുൽ മാ ഇരുട്ടിന്റെ കേന്ദ്രമാണത്, ബൈത്തുൽ വഹദാ ഏകാന്തത ജീവിതം നയിക്കേണ്ട കേന്ദ്രമാണത്. ആ കേന്ദ്രത്തിൽ അങ്ങ് കിടക്കുമ്പോ അവിടെ ടൈം പാസിന് വരുന്നൊരു നേതാവില്ലയോ? സമാധാനിപ്പിക്കാന് വരുന്നൊരു നേതാവില്ലയോ? ആശ്വസിപ്പിക്കാന് വരുന്നൊരു നേതാവില്ലയോ? ആരാണ് ആ നേതാവെന്നറിയാമോ? നൂഴക്കി സാഗർ, നൂഴക്കി ജൽവ, നൂഴക്കി ജൽക്ക, ജാമദീന തുജേ സലാം. ഹബീബായ ലോക നേതാവ് താജ്ദാരേ മദീന, സർക്കാരേ ആലം, സയ്യിദേ കായിനാത്ത്, ജനാബേ മുഹമ്മദുർ റസൂലുള്ളാഹ്. പോരാ പ്രകമ്പനം കൊള്ളിക്കുമാർ ഉച്ചത്തിൽ പറയൂ, ബുലന്ദ് ആവാസ് സേ പടിയേ ദുറൂദ് ശരീഫ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് ഖബറിൽ വന്ന് സമാധാനിപ്പിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആ നേതാവിനെ പ്രിയം വെച്ചോ, ആ നേതാവിനെ സ്നേഹിച്ചോ. മരിക്കുന്നതിന് മുമ്പാടി ഒരു തവണയെങ്കിലും ഹബീബായ തങ്ങളെ കാണണമെന്ന തീരുമാനത്തോടെ തങ്ങളെ സദസ്സിൽ നിന്ന് പുറത്തേക്ക് വയ്ക്കോ. മുത്തനബി തങ്ങളെ കാണാത്ത മനുഷ്യനാണെങ്കിലും ജീവിതം കൊണ്ട് എന്ത് നേട്ടമാടാ ചെറുപ്പക്കാരാ, എന്ത് നേട്ടമാണേ ബാപ്പമാരെ. അതുകൊണ്ട് ഈ സംസാരം കഴിഞ്ഞ് ബായാര തങ്ങളാപ്പ നമ്മുടെ വേദിയിലെത്തിയിട്ട് അവിടുത്തെ ആത്മീയമായ ഉപദേശം തന്നിട്ട് നിങ്ങളൊക്കെ ആ ദുആഖമീം പറഞ്ഞിട്ട് തങ്ങളാപ്പാന്റെ അനുഗ്രഹീതമായ കയ്യും പിടിച്ച് ഈ മുബാറക്കായ സദസ്സിൽ നിന്ന് പുറത്തു പോകുമ്പോ ഒരു തീരുമാനമെടുത്തോ ബാപ്പമാരെ, ഒരു തീരുമാനമെടുത്തോ ചെറുപ്പക്കാരെ, ഒരു തീരുമാനമെടുത്തോ കുമാരക്കാരെ, ഒരു തീരുമാനമെടുത്തോ ഉമ്മമാരെ, ഒരു തീരുമാനമെടുത്തോ സഹോദരിമാരെ. മരിക്കുന്നതിന് മുമ്പായി ഇന്നാണോ നാളെയാണോ മറ്റന്നാളാണോ പിറ്റന്നാളാണോ അടുത്ത മാസമാണോ അടുത്ത ആഴ്ചയാണോ ഇക്കൊല്ലമാണോ അടുത്ത കൊല്ലമാണെന്നറിയില്ല. പക്ഷേ ഒന്നറിയേണ്ടതുണ്ട്, ഒന്നറിയേണ്ടതുണ്ട്. മരിക്കുന്നതിന് മുമ്പായി ഒരു തവണയെങ്കിലും എന്റെ ഖൽബിന്റെ രാജാവായ ലോക നേതാവ് റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹ് തങ്ങളെ കാണാതെ മരിക്കാൻ പാടില്ല. മുഅ്മിനീങ്ങളെ, അത്തഹിയാത്തിൽ ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് സലാം പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് അത്തഹിയാത്തിൽ സലാം പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? അസ്സലാമു അലൈക അയ്യുഹ നബിയ്യു വറഹ്മത്തുല്ലാഹി വബറകാതുഹു. ആ നേതാവിനെ വിളിച്ചിട്ട് സലാം പറയാൻ തുടങ്ങിയിട്ട് കാലം എത്രയായി? ഇന്നേ വരെ
ആ നേതാവ് സലാമം അടക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഈയുള്ളവനെ കേട്ടിട്ടുണ്ടോ? നമ്മളെ കേട്ടിട്ടുണ്ടോ? സലാം പറഞ്ഞാല് സലാമം അടക്കുന്നല്ലേ എവിടെ നിന്ന് പറഞ്ഞത്? അതേ സമയത്ത് കേട്ടവരില്ലയോ? ഇന്ത്യയിൽപ്പെട്ട ഒരു സംസ്ഥാനമാണ് കേരളം. ആ കേരളത്തിൽപ്പെട്ട ഒരു ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിൽപ്പെട്ട ഒരു സ്ഥലമാണ് പേരാള് കണ്ണൂർ. എന്നാൽ അറിയാമോ, പ്രവിശാലമായ ഇന്ത്യ എന്ന രാജ്യത്ത് അവിടെ ഒരു വേറെ ഒരു സംസ്ഥാനമുണ്ട്. ആ സംസ്ഥാനമാണ് യു പി, ഉത്തർപ്രദേശ്. ആ ഉത്തർപ്രദേശിൽ അനുഗ്രഹീതമായ ഒരു നാടുണ്ട്. ആ നാട് ഏതാണെന്നറിയാമോ? ബറേൽവി ഷെരീഫ് എന്ന നാടാണ്. ഈയുള്ളവൻ ഉൾപ്പെടെ പലരും അവിടെ സിയാറത്തിന് പോയിട്ടുണ്ട്. ആ ബറേൽവി ഷെരീഫ് എന്ന നാട്ടില് ഹബീബായ തങ്ങളെ ഇഷ്ടവെച്ച് ജീവിച്ച ഒരു നല്ല ആശിഖിന്റെ പാരിടമുണ്ട്. ആരാണ് ആ മാൻ എന്നല്ലയോ? മുജദ്ദിദേ ദീനോ മിൽ ആലാ ഹസ്രത്ത് അഹമ്മദ് റസാ ഖാൻ ഫാസിലെ ബറേൽവി റഹ്മത്തുല്ലാഹി അലൈഹി. അറിയാമോ ചെറുപ്പക്കാരാ, ഞാൻ ഈ പറയുന്ന ചരിത്രം മനസ്സിലങ്ങ് കുത്തിവെച്ചോ ചെറുപ്പക്കാരെ. ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെയും മവദ്ദത്തിന്റെയും അനുരാഗത്തിന്റെയും പ്രണയത്തിന്റെയും ഇഷ്ഖിന്റെയും അലകളങ്ങ് ഉയർന്നു വരട്ടെ. ആ ആശിഖ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചിട്ട് അത്തഹിയാത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയൂ, ഓ നബിയായിട്ടുള്ളവരെ, അങ്ങേക്ക് സലാമുണ്ട് എന്ന് നമ്മൾ പറയുന്ന സലാമു പോലോത്ത അതേ സലാം പറഞ്ഞിട്ട് മഹാനവരുകൾ അപ്പുറത്തേക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരൽപ്പം സമയം കഴിഞ്ഞിട്ടല്ലാതെ അപ്പുറത്തേക്ക് പോകൂല. അത്തഹിയാത്തിന്റെ ബാക്കി ഭാഗത്തേക്ക് പോകൂല. ശിഷ്യന്മാര് വന്ന് ചോദിക്കുകയാണ്, അല്ലയോ ഹസറാ, സലാം പറഞ്ഞതിന് ശേഷം നിങ്ങൾ അത്തഹിയാത്തിൽ കുറച്ച് നേരം താമസിച്ചിട്ടല്ലേ പിന്നീട് അത്തഹിയാത്തിന്റെ ബാക്കി ഭാഗങ്ങൾ പൂർത്തീകരിക്കുന്നത്? എന്തേ കാരണോ? മഹാനവരുകൾ പറഞ്ഞ മറുപടി എന്താണെന്നറിയാമോ? ഞാൻ എന്റെ അത്തഹിയാത്തിൽ ഹബീബായ തങ്ങളെ വിളിച്ചിട്ട് സലാം പറഞ്ഞ ഞാൻ അവിടെ ഒരൽപ്പനേരം താമസിക്കാൻ കാരണം ആ താമസിച്ചിട്ടല്ലാതെ അത്തഹിയാത്തിനെ ഞാൻ പൂർത്തീകരിക്കാതിരിക്കാനുള്ള കാരണം എന്താ? അതേ എന്റെ നേതാവ് മദീനയിൽ നിന്ന് ഞാൻ പറഞ്ഞ സലാമം അടക്കുന്നത് ഞാൻ കേൾക്കാതെ അപ്പുറത്തേക്ക് പോയിട്ടില്ല. അഥവാ അത്തഹിയാത്തിൽ ഞാൻ സലാം വിളിഞ്ഞ് സലാം പറഞ്ഞാൽ എന്റെ നേതാവ് സലാം അടക്കുന്നത് ഞാൻ എന്റെ ജീവിതത്തിൽ കേൾക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ടാണല്ലോ മഹാനവരുകൾ വഫാത്താകുന്ന സമയത്ത് ശിഷ്യന്മാരെ അടുത്ത് വിളിച്ചിട്ട് പറയുകയാണ്, മക്കളെ ഞാൻ മരിക്കാൻ കിടക്കുകയാണ്, ഞാൻ മരണപ്പെട്ടാൽ എനിക്ക് വേണ്ടി നിങ്ങളൊരു ഖബർ കുഴിക്കുമ്പോ ആ ഖബറിന്റെ ഉള്ളിൽ എനിക്ക് എണീറ്റു നിൽക്കാനുള്ള സ്ഥലം വേണോ? ശിഷ്യന്മാര് ചോദിച്ചു, അല്ല ഉസ്താദേ, എന്തേ ഖബറിന്റെ ഉള്ളിൽ എണീറ്റു നിൽക്കാനുള്ള സ്ഥലം വേണ്ടത്? ആ ശിഷ്യഗണങ്ങളോട് ഉസ്താദ് പറഞ്ഞ മറുപടി എന്താ? മക്കളെ, ഞാൻ എന്റെ ഖബറിൽ എത്തിയാൽ എന്റെ ഖബറിൽ എന്നെ സ്വാഗതം ചെയ്യാൻ എന്റെ നേതാവ് വരാറുണ്ട്. ആരാണ് ആ നേതാവ് എന്നല്ലേ? സമീനോ സമാ തുമാരേ ലിയേ മകീനോ മകാൻ തുമാരേ ലിയേ ബനെ ദോ ജഹാൻ ഉയരട്ടെ ഹബീബിന്റെ അനുഗ്രഹീതമായ ഓരത്തേക്കൊരു ദുരൂദ് ശരീഫ്. മുഹമ്മദുർ റസൂലുള്ളാഹ്.
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എൻ്റെ ഖബറിൽ വന്നാൽ എന്നെ സ്വാഗത ഹബീബായ തങ്ങളെ സ്വാഗതം ചെയ്യാൻ ഞാൻ എണീറ്റ് നിൽക്കേണ്ടി വരൂ. ആ നിലക്ക് നിബിതങ്ങളെ പ്രിയം വെച്ച എത്ര മഹാന്മാരുണ്ട്. പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് ഖബറിൽ കിടക്കുന്ന സമയത്ത് പോലും ആയിഷ ബീവിയുടെ മാറിടത്ത് ഹബീബായ തങ്ങളെ കുപ്പായം വെച്ച് കൊടുത്തില്ലേ? മുആവിയ റളിയല്ലാഹു അൻഹു ഖബറിൽ കിടക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളുടെ ശരെ മുബാറക്കിനെ വെച്ച് കൊടുത്തില്ലേ? പുണ്യകേശത്തെ വെച്ച് കൊടുത്തില്ലേ? പോരാ മാലിക് ഇബ്നു അനസ് തങ്ങളില്ലയോ മഹാനവരുകൾ ഖബറിൽ കിടക്കുന്ന സമയത്ത് മുത്തു നബിതങ്ങളുടെ ബഖിയത്ത് വെച്ച് കൊടുത്തിരിക്കുകയാണ്. പോരാ മാലിക് ഇബ്നു അനസ് തങ്ങൾ ആരാ? നാല് മദ്ഹബിന്റെ ഇമാമികളുടെ കൂട്ടത്തിൽ ഒരു മദ്ഹബിന്റെ ഇമാമാണ്. മഹാനവരുകൾ മദീനക്കാരനാണ്. മഹാനവരുകളുടെ സ്ഥാനപ്പേര് തന്നെ ദാറുൽ ഹിജ്റ. ഹിജ്റയുടെ കേന്ദ്രമാണ് മഹാനവരുകൾ. ആ മഹാനവരുകൾ അവിടുത്തെ സ്വന്തം നാടായ മദീന വിട്ടിട്ട് പോകാറില്ല. ഉംറക്ക് പോയതുപോലും വളരെ കുറവാണ്, മദീന വിട്ടു പോകാറില്ല. നാട്ടുകാരിൽ പെട്ട പലരും വന്നിട്ട് പലരിൽ ചിലർ വന്ന് ചോദിക്കുകയാണോ, അല്ലയോ മാലിക് ഇമാമേ, നിങ്ങൾക്ക് ഉംറക്ക് പോകാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടായിട്ട് എന്തേ നിങ്ങൾ ഉംറക്ക് പോകാതിരിക്കാൻ കാരണം? ജീവിതത്തിൽ ഒരുപാട് തവണങ്ങൾ നിങ്ങൾ ഉംറക്ക് പോയില്ലല്ലോ. ചെറിയ ഉംറ ചെയ്തിട്ട് മതിയാക്കിയതാണല്ലോ. എന്തേ നിങ്ങൾ മദീന വിട്ടു പോകാൻ ഒരു മടി? മാലിക് ഇമാം പറഞ്ഞ മറുപടി എന്താ? നാട്ടുകാരെ കൂട്ടുകാരെ, നാട്ടുകാരെ കൂട്ടുകാരെ, നാട്ടുകാരെ കൂട്ടുകാരെ, മാലിക് ഇമാം അവരോട് പറയുകയാണ്, എനിക്ക് ഉംറ ചെയ്യാൻ താല്പര്യമില്ലാഞ്ഞിട്ടല്ല, അതേ സമയത്ത് ഉംറ ചെയ്യണമെങ്കിൽ മദീന എന്ന നാട് വിട്ടു പോകണ്ടയോ? മദീന എന്ന നാട് വിട്ടു പോകാൻ എന്റെ മനസ്സ് അനുവദിക്കുന്നില്ല, എനിക്കത് സഹിക്കുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? എന്റെ വർഷങ്ങളോളമായി എന്റെ ഒരു ആഗ്രഹമാ, എന്റെ ഒരു അഭിലാഷയാ, ഞാൻ മരിക്കണമെങ്കിൽ മദീനയിൽ വെച്ച് മരിക്കണോ? കാരണം മദീനയിൽ വെച്ച് മരിച്ചാലോ അവർക്കല്ലേ ഹബീബായ തങ്ങള് ആദ്യമാണ് പരലോകത്ത് ശഫാഅത്ത് ചെയ്യുന്നത്. അതുകൊണ്ട് എന്റെ ആഗ്രഹം മദീനയിൽ വെച്ച് മരിക്കണമെന്ന. ഒരു പക്ഷേ ഞാൻ മദീന എന്ന അനുഗ്രഹീതമായ നാട് വിട്ടു ഞാൻ മക്കയിൽ ഉംറ ചെയ്യാൻ പോയാൽ, ഞാൻ മക്കയിൽ മരിച്ചാലോ പോകുന്ന വഴിയിൽ മരണപ്പെട്ടാലോ തിരിച്ചു വരുന്ന വഴി മധ്യേ മരണപ്പെട്ടാലോ മദീനയിൽ മരിച്ചവരാകൂലല്ലോ? അതുകൊണ്ട് ഞാൻ മദീന വിട്ടു പോകാറില്ല. അറിയില്ലേ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എപ്പോഴും രണ്ട് കാര്യം അള്ളാഹുവിനോട് ചോദിക്കാറുണ്ടായിരുന്നു. ഏതാണ് ആ രണ്ട് കാര്യം എന്നറിയാമോ ചെറുപ്പക്കാരാ? അല്ലാഹുമ്മ റസുഖ്നി ഷഹാദ, പടച്ച റബ്ബേ എന്നെ നീ ഷഹീദായി ഷഹീദായി മരിപ്പിക്കണേ. രണ്ടാമത്തെ കാര്യം എന്താണ്? വജഅൽ മൗതി ഫീ ബലദി നബിയ്ക യാ അല്ലാഹ്, എന്റെ മരണം പടച്ച റബ്ബേ പടച്ച റബ്ബേ പടച്ച റബ്ബേ. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അല്ലാഹുവിനോട് എപ്പോഴും ചോദിച്ചുകൊണ്ടിരുന്ന രണ്ടാമത്തെ കാര്യം ഏതാ? വജഅൽ മൗതി ഫീ ബലദി നബിയ്ക യാ അല്ലാഹ്, എന്റെ മരണം നിന്റെ ഹബീബായ പൊന്നു റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാട്ടിൽ വെച്ചാക്കി തരണേ അല്ലാഹ്. ഹബീബായ തങ്ങളെ മദീനയിൽ മരിക്കാൻ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യാറുണ്ടായിരുന്നു. പറഞ്ഞു വന്നത് ആ രൂപത്തിൽ മുൻഗാമികൾ മുഴുവനോ തങ്ങളെ സ്നേഹിച്ചവരാ. മുഅ്മിനീങ്ങളെ, ഏത് പ്രയാസങ്ങളുണ്ടോ ഏത് പ്രതിസന്ധികളുണ്ടോ എന്തേ ബായാറ് തങ്ങളാ പാന്റെ സദസ്സിൽ ജനങ്ങളെ കവിയാനുള്ള കാരണോ? എന്തേ ബായാറ് സ്വലാത്ത് മജ്ലിസിൽ ജനങ്ങൾ ഒഴുകിപ്പോകാൻ കാരണോ? എന്തേ ബായാറ് തങ്ങൾ മന്ത്രിക്കുമ്പോഴേക്ക് അസുഖങ്ങൾ മാറാൻ കാരണോ? എന്തേ മംഗലാപുരത്തിന്റെ വലിയ വലിയ തലകൊട്ടപ്പന്മാരായ
വിശഖരന്മാരെ പോലും നേതൃത്വം നൽകുന്ന ഹോസ്പിറ്റലിന്റെ ചാരത്തിൽ നിന്ന് നേരിട്ട് ഐസിയുവിൽ നിന്ന് ബയാറ് സ്വലാത്തിന്റെ കേന്ദ്രത്തിലേക്ക് ആംബുലൻസിന്റെ നൂരാമാലകൾ ഒഴുകിപ്പോകാനുള്ള കാരണം ബായാര് തങ്ങൾക്കൊരു പവറുണ്ട്, നമുക്കാർക്കും ഇല്ലാത്തൊരു പവര് ബായാര് തങ്ങളാപ്പാക്കുണ്ട്. ആ പവരേതാണ്? നൗഫലിന്റെ ശരീരത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്ന രക്തം. അത് സാധാരണ രക്തമോ? എത്ര വലിയ പണക്കാരനായാലെന്തോ, എത്ര വലിയ മില്യണോറായാലെന്തോ, എത്ര വലിയ കോടീശ്വരനായാലെന്തോ, എത്ര വലിയ ലക്ഷാധിപതിയായാലെന്തോ, എത്ര വലിയ ആളായാലെന്തോ, തങ്ങന്മാരെ സ്ഥാനം കിട്ടൂല, തങ്ങന്മാരെ പദവി കിട്ടൂല, തങ്ങന്മാരെ ചീത്ത പറയണ്ട, തങ്ങന്മാരെ ശരീരത്തിലൂടെ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്ന രക്തം അത് സാധാരണ രക്തമല്ല. ഹബീബായ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശരീരത്തിലോട് സർക്കുലേറ്റ് ചെയ്യുന്ന രക്തം. ആ രക്തമാണ് ബായാറ് തങ്ങളാപ്പാന്റെ ശരീരത്തിലുള്ളത്. ആ രക്തമാണ് പാണക്കാട്ട് തങ്ങളെ ശരീരത്തിലുള്ളത്. ആ രക്തമാണ് സിഫ്രി മുത്തുക്കോയല ശരീരത്തിലുള്ളത്. ആ രക്തമാണ് താജുലുലമാന്റെ ശരീരത്തിലുണ്ടായത്. ആ രക്തമാണ് പസോട്ട് തങ്ങൾ അപ്പാന്റെ ശരീരത്തിലുണ്ടായത്. അഖില ബൈത്ത്, അഖില ബൈത്ത്, ആ രക്തമല്ലയോ പയാറ് തങ്ങൾ അപ്പാന്റെ ശരീരത്തിലുള്ളത്. അയാ ഫാഖിറം ബിൻ നസബി കൈഫ തഫാഖുറു വാസുലുകുമു മിൻ ഖബലു തിയം വനായറു വാസാരി മൂസാരി വമന്നാനു പനയറു. എടാ മനുഷ്യ, ഉമർ ഖാലി റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ബാപ്പാന്റെ 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 ബാപ്പ ആരാണെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ തീയനാടിരിക്കും, ഒരു പക്ഷേ ആശാരിയാടിരിക്കും, ഒരു പക്ഷേ നായരായിരിക്കും, ഒരു പക്ഷേ മൂശാരിയാടിരിക്കും. അതേ സമയത്ത് ബായാറ് തങ്ങൾ ഉൾപ്പെടെയുള്ള സാധാത്തുക്കളെ ഓരത്ത് വന്ന് നിങ്ങളെ ബാപ്പാന്റെ 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 ബാപ്പ ആരാണെന്ന് ചോദിച്ചാൽ അതാ തലപ്പത്തിരിക്കുന്ന ലോക നേതാവായ മുഹമ്മദുൽ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരെയുള്ള ഏതെല്ലാം ഗ്രാൻഡ് ഫാദർമാരുണ്ടോ, ഓരോ ഗ്രാൻഡ് ഫാദർമാർ തങ്ങന്മാരായ വല്യപ്പമാർ പേര് പറയാൻ അവരെ കൊണ്ട് കഴിയൂ. അത് റസൂലുള്ളാന്റെ മഹത്വമാണ്, അഹ്ലു ബൈത്തിനുള്ള മഹത്വമാണ്. ആ തങ്ങന്മാരോട് പോയിട്ട് കാര്യം പറഞ്ഞാൽ അത് നിറവേറ്റപ്പെടുന്നുവെങ്കിൽ ആ തങ്ങന്മാരെ വല്യപ്പയായ തങ്ങന്മാർക്ക് തന്നെ പവർ കിട്ടാൻ കാരണക്കാരായ താജിദാരേ മദീന പോരട്ടോ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തങ്ങളെ പവർ പറയേണ്ടതുണ്ടോ? അവിടുന്ന് കിട്ടാത്ത പരിഹാരമുണ്ടോ? അതുകൊണ്ടല്ലേ അബൂ ഹഫ്സ് അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു, അബൂ ഹഫ്സ് അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ മദീനയിൽ ഇരിക്കുകയാണ്. ആ മദീനയിൽ ഇരിക്കുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ബേക്കൽ നിങ്ങോട്ട് എത്ര ഉണ്ട്? അല്ലാ, അപ്പൊ ഞാൻ എന്റെ സംസാരം നിർത്തും. ഇൻഷാല്ലാ തങ്ങൾ വന്നിട്ട് ഇൻഷാ അതുവരെ നമ്മൾ കബീർ ഹിമമി കുറച്ച് സംസാരിക്കും. കാരണം എനിക്ക് എല്ലാ ദിവസവും അതുള്ളതാണ്. ഇന്നലെയും ഉണ്ടായിരുന്നു, മിനാനും ഉണ്ടായിരുന്നു, അതിന് മിനാനും ഉണ്ടായിരുന്നു, നാളെയും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കരുത്, ഒന്നും സങ്കടപ്പെടരുത്. ഞാൻ എൻ്റെ സംസാരം ഒരൊറ്റ ചരിത്രം പറഞ്ഞ് എൻ്റെ സംസാരം ഞാൻ നിർത്തുന്നു. നാളെയും മറ്റന്നാളും ഒക്കെ വേദുള്ളതാണ്. അതുകൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. അബൂ ഹഫ്സുൽ ഹദ്ദാദ് പോരട്ടോ, നിങ്ങളൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഇരുന്നാൽ പറ്റൂല. ഒന്ന് എണീറ്റ് നിൽക്കുക, നമുക്കൊരു മൂന്ന് സ്വലാത്ത് മദീനയിലേക്ക് ഒന്നിച്ചു ചൊല്ലാം. ഒന്ന് ആരും അണങ്ങണ്ട, ആരും അണങ്ങണ്ട, അവിടെ തന്നെ നിന്നിട്ട് ഒരു മൂന്ന് സ്വലാത്ത് ഉറക്കെ മദീനയിലേക്ക്. عليك يا رسول الله الصلاة والسلام عليك يا حبيب الله تنقل البو تنقل نور خير
بيدي الصلاة. رسول الله الصلاة والسلام عليك يا حبيب الله بني أمادي نتو تيران رولا إلتم بنم نيران حج عمرا مهم تيرا سيدي خذ بيدي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله كاننا كينا بليل كانوا مونين كنيل نور كاتيري بي لاني باوا سيدي خذ بيدي الصلاة والسلام عليك يا حبيب الله نيرم مارو غنغل مارا داردرم كا دنغل بيدا يلا مورا دوغل بيدا سيدي خذ بيدي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله موت سكا رات حال عمو غمسا دوسا تيلي إيمانهم تو بايم نيدا سيدي خذ بيدي الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله الله رب سبحانه وتعالى نملي تولي صلاة المدمن مدينة المسلمك أن محمد رسول الله صلى الله عليه وسلم തങ്ങളിലേക്ക് എത്തിക്കുമാറാവട്ടെ മരിക്കുന്നതിനു മുൻപായി ഒരു തവണയെങ്കിലും ഹബീബായ തങ്ങളെ നീ കാണിച്ചു തരണേ റഹ്മാനേ ഞാൻ പറഞ്ഞ ആ ഒരു ചെറിയ സംഭവം അബൂ ഹഫ്സൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു ആ മഹാനവരുകൾ 15 ദിവസങ്ങളോളമായി മദീനയിൽ വിശക്കുകയാണ് വല്ലാത്ത വിശപ്പ് 15 ദിവസങ്ങളോളമായി ആ വിശപ്പ് സഹിക്കാൻ കഴിയാതെ വന്നപ്പോൾ മഹാനവരുകൾ എന്തു ചെയ്തു മഹാനവരുകൾ പറയുകയാണ് അവിടത്തെ വയറങ്ങെടുത്തു നേരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഖബർ ശരീഫിലേക്ക് അങ്ങ് ചേർത്തി വെച്ചു വിശക്കുന്ന വയറെടുത്തിട്ട് ഹബീബായ തങ്ങളുടെ ഖബർ ശരീഫിലേക്ക് അങ്ങ് ചേർത്തി വെച്ചിട്ട് വാക്സറുത്തു മിന സ്വലാത്തി അലൈഹി ധാരാളം സ്വലാത്തങ്ങ് ചൊല്ലി ആ ധാരാളം സ്വലാത്തങ്ങ് ചൊല്ലി തീർക്കുമ്പോഴേക്ക് അബൂ ഹഫ്സൽ ഹദ്ദാദ് തങ്ങൾ പറയുകയാണ് എനിക്ക് ഉറക്കം വന്നുപോയി
ഉറക്കം വന്നുപോയി. ആ ഉറക്കില് അതാ എന്റെ അടുത്തേക്ക് എന്റെ നേതാവ് വരികയാണ്, ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വരികയാണ്. തങ്ങൾ വന്നിട്ട് വഖദ് റദഫ ഇലയ്യ റദീഫ, എന്റെ കയ്യിലേക്ക് ഒരു റൊട്ടി അങ്ങ് തന്നു. ആ റൊട്ടി ഞാൻ അതാ എടുത്ത് തിന്നുകയാണ്. ഫസ്തൈഖൽതു, കുറച്ച നേരം അങ്ങ് കഴിഞ്ഞപ്പോ ഉറക്കിൽ നിന്ന് തെളിഞ്ഞുപോയി, ഞാനതാ ഉണർന്നുപോയി. ഞാൻ ഉണർന്നു നോക്കുമ്പോ എന്റെ ഹംഗ്രി മാറിയിരിക്കുകയാണ്, എന്റെ വിശപ്പ് മാറിയിരിക്കുകയാണ്. ഞാൻ കരുതിയത് ഇത് കേവലം ഒരു സ്വപ്നമാണ് എന്നാണ്. അല്ല, ഇത് കേവലം ഒരു സ്വപ്നമല്ല. അബു അഫ്സൽ ഹദ്ദാദ് തങ്ങൾ പറയുകയാണ്, എന്റെ ഉറക്കിൽ നിന്ന് ഞാൻ അങ്ങ് ഉണർന്നു നോക്കുമ്പോ എന്റെ കയ്യിൽ റൊട്ടിയുടെ പകുതി റൊട്ടി എന്റെ കയ്യിലുണ്ട്. ആ പകുതി റൊട്ടി എന്റെ കയ്യിലുണ്ടായപ്പോ എനിക്ക് ഉറപ്പായി, ഹബീബായ തങ്ങളാണ് എന്റെ വിശപ്പ് മാറ്റിയത് എന്ന്. മോമിനികളെ, ഇമാം യൂസുഫ് നബഹാനി തങ്ങള് സഅദത്തു ദാറൈൻ എന്ന കിതാബിൽ ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഏത് പ്രയാസങ്ങൾക്കും ഏത് പ്രതിസന്ധികൾക്കും ഏറ്റവും വലിയ പരിഹാരമാണ് അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന് എല്ലാ മുഅ്മിനീങ്ങൾ മനസ്സിലാക്കുകയും അതനുസരിച്ച് തങ്ങളെ സ്നേഹിച്ച് ഈമാനോട് ജീവിച്ച് ഈമാൻ കിട്ടി മരിക്കാൻ, ആ ഈമാൻ കിട്ടി മരിക്കാൻ ഏറ്റവും നല്ല വഴിയാണ് ഹബീബായ തങ്ങളെ ധാരാളം തവണങ്ങളിൽ സ്വപ്നം കാണുക എന്നത്. അർഹമുർ റഹീമീനായ റബ്ബേ, സാധുക്കളായ നമുക്ക് മരിക്കുന്നതിനു മുമ്പായി പല തവണങ്ങളിലായി ഹബീബായ തങ്ങളെ കാണിക്കണേ അല്ലാ. ഈ സദസ് നീ അതിന് കാരണമാക്കി തരണേ അല്ലാ. ഇത്രയും ആളുകൾ ഈ സദസ്സിലുണ്ടല്ലോ, മരിക്കുന്നതിനു മുമ്പായി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണണം എന്ന് ആഗ്രഹമുള്ളവരൊന്ന് കയ്യങ്ങ് പോക്ക്. ഇത്ര ആൾ നോക്കി, അൽഹംദുലില്ലാ, അല്ലാഹുവേ നമുക്ക് മുത്തനബി തങ്ങളെ കാണിച്ചു തരണേ അല്ലാ. അപ്പൊ ഹബീബായ തങ്ങളെ കാണണം എന്ന് ചോദിച്ചപ്പോ ഇത്രയും പേര് പൊക്കിയല്ലോ, ഒരാൾ പോലും പൊക്കാതിരുന്നില്ല, എല്ലാവരും പൊക്കി. ചിലപ്പോൾ ലൈവായി നമ്മുടെ പരിപാടി കാണുന്ന പ്രവാസികളും പൊക്കിയിരിക്കും. എന്നാ ചോദിക്കട്ടെ, തങ്ങളെ കാണാൻ വേണ്ടി ഞാനൊരു വഴി പറഞ്ഞു തന്നാൽ ഇൻഷാ അല്ലാ ചെയ്യും എന്ന് പറയുന്നവൻ എത്ര പേരുണ്ട്? അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പൊ നല്ല സദസ്സാണ്, തങ്ങളെ കാണണമെന്ന് ആഗ്രഹമുണ്ട്, തങ്ങളെ കാണാനുള്ള ഒരു വഴി പറഞ്ഞു തന്നാൽ ചെയ്യാം എന്നും ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ, ഇൻഷാ അല്ലാ, ആമീൻ ആമീൻ ആയിക്കോട്ടെ, ഇൻഷാ അല്ലാ. ഏ, നമ്മളെ നാട്ടിലൊരു സ്വഭാവമുണ്ട്, ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞാല് 6 മാസത്തിന്റെ വാലിഡിറ്റിയാണ്, 6 മന്ത്സ് വാലിഡിറ്റി. ഇൻഷാ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഒരു ചങ്ങായി പോയാൽ അതിന്റെ അർത്ഥം ഓനെ പിന്നെ 6 മാസം കഴിഞ്ഞിട്ടല്ലാതെ കാണൂലാണ്. അതുപോലെ ഇൻഷാ അല്ലാ ആണോ? അല്ല. ഇത് വല തക്കൂൽ അല്ലെ ഷെയ്ൻ ഇനി ഫയലും താലിക്കാറില്ല, ഇൻഷാ അല്ലാ. പിന്നെ ഒരു കാര്യം ചെയ്യുന്നെങ്കിൽ ഇൻഷാ അല്ലാന്ന് പറയണോ? അല്ലെ, നമ്മുടെ നാട്ടില് 3 വർഷത്തിലൊരിക്കലാ ഉറൂസ് അല്ലേ? ആ 5. അപ്പൊ നിങ്ങളൊക്കെ ഉണർന്നിട്ട് തന്നെ ഉണ്ട്, ഞാൻ വെറുതെ പറഞ്ഞതാ. എന്നോട് നേരത്തെ ഉസ്താ പറഞ്ഞിട്ടുണ്ട് 5 വർഷത്തിലൊരിക്കൽ ഉറൂസ്. അല്ലാ അല്ലാഹു നമ്മൾ ഉറൂസ് മുബാറക്ക് കബൂൽ ചെയ്യുമാറാവട്ടെ. അപ്പൊ ഈ സദസ്സിൽ വെച്ച് ഞാൻ ഒരു നല്ല വഴി ഞാൻ പറഞ്ഞു തരാം, അതോടുകൂടെ ഞാൻ എന്റെ സംസാരം നിർത്തുകയാണ്. പിന്നെ ഇൻഷാല്ലാ വായിക്കാൻ വല്ലതുണ്ടെങ്കിൽ ഇൻഷാല്ലാ ഇവിടെ നിന്ന് വായിക്കും, ദുആ ചെയ്യും. അപ്പോഴേക്ക് തങ്ങൾ വരും. ഒരാളും ഞാൻ എന്റെ സംസാരം നിർത്തി എന്നതുകൊണ്ട് നിങ്ങൾ ആരും പോകില്ല എന്ന് എനിക്കറിയും. കരങ്ങൾ എല്ലാവരും എന്നെ സംസാരം കേൾക്കാൻ മൊഗ്രാൾ പുത്തൂർ എത്തി. മൊഗ്രാൾ പുത്തൂർ ഇങ്ങോട്ട് എത്ര മണിക്കൂറുണ്ട്? 10 മിനിറ്റ് തന്നെ അല്ലേ? അല്ല, അതിൻ്റെ ഇടയ്ക്ക് വേറെ ഒരിടത്തും കയറാനില്ലല്ലോ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. അല്ല, തങ്ങന്മാരാവുമ്പോൾ നമ്മളത് സഹിക്കണം. തങ്ങന്മാർ തങ്ങന്മാരാ, നമ്മുടെ തങ്ങന്മാരെ കുറിച്ചൊന്നും പറയാം. അള്ളാഹു മഹാന്മാരായ സാദാത്തുക്കളെ ബഹുമാനിച്ച് ജീവിക്കാൻ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അപ്പോ ഒരു സൂറത്തുണ്ട്, ഒരു നിസ്കാരമുണ്ട്. ആ നിസ്കാരം നിസ്കരിച്ചാൽ എല്ലാ വെള്ളിയാഴ്ച രാവ് കിടന്നുറങ്ങുന്ന സമയത്ത്, വെള്ളിയാഴ്ച രാവ് എന്ന് പറഞ്ഞാല് എന്റെ ഭാഷയിൽ പറയും ഗുരുവാര അസ്തമിസിത ശുക്രവാര രാത്രി. എന്താ റബ്ബേ ജിലേബിന്ന് അല്ലേ? അല്ലെങ്കിൽ തന്നെ കന്നഡ ഭാഷയെ കുറിച്ച് എല്ലാവരും പറയലെന്നെ ജിലേബിന്നാ.
അത് കളിയാക്കിയിട്ട് പറയലാണെങ്കിൽ ഞാൻ പറയാറുണ്ട് അത് നല്ല മധുരമുള്ള ടേസ്റ്റുള്ള സാധനമല്ലേ ഈ ജിലേബി എന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ചില ഷുഗറുള്ള പേഷ്യൻ്റുമാർ ഷുഗർ പേഷ്യൻ്റുമാർ ഞാനൊരു സ്ഥലത്ത് വേദന പോയപ്പോൾ ഒരു കടലാസിൽ ഇങ്ങനെ ദുവ എഴുതി കൊടുത്തയച്ചിരിക്കുക, ഒരു പെണ്ണുങ്ങ ഒരു ഉമ്മ ദുവ കൊടുത്തയച്ചിരിക്കുക. അപ്പം ഞാനിങ്ങനെ വായിച്ചു, എന്താണ്, എൻ്റെ ഭർത്താവിൻ്റെ അസുഖം മാറാൻ ദുവ ചെയ്യണം. അപ്പം ഭർത്താവിൻ്റെ അസുഖം എന്താ, താഴെ ഇങ്ങനെ എൻ ബി അത് കളിയാക്കിയതാണോ തമാശ പറഞ്ഞതാണോ അറിയില്ല, എൻ ബി എന്ന് പറഞ്ഞാൽ വിശേഷമായ ഒരു അറിയിപ്പ് നിറഞ്ഞിട്ട് താഴെ എഴുതിയിരിക്കുക, എൻ്റെ ഭർത്താവിൻ്റെ രോഗം രണ്ട് രോഗമാണ്, ഒന്ന് ഷുഗർ പേഷ്യൻ്റാണ്, മറ്റൊന്ന് ഷുഗർ പേഷ്യൻ്റായ എൻ്റെ ഭർത്താവിന് വേറൊരു അസുഖം കൂടിയുണ്ട്. അതെന്താണറിയോ, അയാൾ ചായ കുടിക്കുമ്പോൾ വിത്തൗട്ടേ കുടിക്കൂ എന്ന് പറഞ്ഞാൽ മധുരയിടാത്ത ചായ. ആ അതേസമയത്ത് ചായ കുടിക്കുന്ന സമയത്ത് ഒന്നിരിക്കലോ ജിലേബി വേണം അല്ലെങ്കിൽ ലാഡു വേണം. അപ്പൊ ഷുഗർ മാറിക്കിട്ടാൻ വലിയ പ്രയാസമാണ്, ഈ അസുഖം മാറിക്കിട്ടാൻ ദുആ ചെയ്യണം. അപ്പൊ ചില ഷുഗറുള്ള ആളുകൾ ഇങ്ങനെ കാണുമ്പോൾ അവരിങ്ങനെ ചെയ്യാറുണ്ട്, നമുക്കൊന്നും ഷുഗർ ഇല്ല, അള്ളാഹു തആല ആഫിയത്ത് തരട്ടെ. അതേസമയത്ത് അവർ പറയാറുണ്ട്, ഉസ്താദെ അത് ജിലേബിലുള്ള ഷുഗറിനേക്കാളും വലിയ പവർഫുൾ ഷുഗറാണ് വെള്ളത്തിലുണ്ടായാൽ, ചായ കിട്ടാൽ അത് അവരെ ന്യായമായിരിക്കും പടച്ചിറപ്പിന് അറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പോ അസ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ അങ്ങനെ പല നിലക്കും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യലൊക്കെ ഉണ്ടാവാറുണ്ട്. സുബ്ഹാനല്ലാഹി ജലാലു. വേറൊരു സ്ഥലത്ത് പോയപ്പോ ഒരുത്തന് ഒരു 500 രൂപ സംഭാവന തന്നു, ഓരോരുത്തർ ദുആക്കാൻ പറഞ്ഞതാ, 500 രൂപ സംഭാവന തന്നിട്ട് പറഞ്ഞു, ഉസ്താദെ ഒരു മുറാദ് ഹാസിലാകാൻ വേണ്ടി ദുആ ചെയ്യണോ? അപ്പൊ എന്താ മുറാദ്? മുറാദ് നോക്കുമ്പോ വല്ലാത്ത മുറാദാ, ദുനിയാവിൽ ഇന്നേ വരെ ഒരാൾക്കും ഇല്ലാത്ത മുറാദ്, സ്വർഗത്തിന്റെ ഊറുലിസാന കിട്ടണോ, അതിന് ദുആ ആക്കണോ പറഞ്ഞിട്ട്. നിങ്ങൾ ചിരിക്കണ്ട, നിങ്ങൾക്കും കിട്ടണ്ടേ സ്വർഗത്തിന്റെ ഊറുലിസാന? വേണ്ടേ വേണ്ടേ? പറയാൻ മടി. പെണ്ണുങ്ങന്മാരൊക്കെ അപ്പൊ എത്താ, ഓരിങ്ങനെ കാത്തിരിക്കും. അപ്പൊ വീട്ടിൽ വന്ന് ചോദിക്കൂ, നിങ്ങൾക്ക് ദുനിയാവിൽ വസ്ത്രം അലക്കി തരാനും തേച്ചു തരാനൊക്കെ ഞാൻ സ്വർഗത്തിൽ ഓളല്ലേ? ആര്? ഊറുലിസാൻ. ഉമ്മമാരെ, ദുനിയാവിൽ അള്ളാനെ പേടിച്ച് ജീവിച്ചിട്ട് സ്വർഗത്തിലെത്തുന്ന സ്ത്രീകളാണ് സ്വർഗത്തിലെ ഊറുലിസാൻ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. അപ്പോ ഹബീബായ തങ്ങളെ കാണാൻ ഗുരുവാര അസ്തമിച്ച ശുക്രവാര രാത്രി, നാളെ വെള്ളിയാഴ്ച ജുമാ ദിവസമാണെങ്കിൽ ഇന്നത്തെ ഈ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് വുദു എടുത്ത് ഒരു 4 റക്അത്ത് നിസ്കാരം. ഇമാമിങ്ങൾ പഠിപ്പിച്ച ഒരു വഴിയാണ്, 2 റക്അത്ത് ആദ്യം നിസ്കരിക്കുക, സലാം വീട്ടുക, വീണ്ടും എണീക്കുക, 2 റക്അത്ത് നിസ്കരിക്കുക. ഇപ്പൊ എത്ര റക്അത്തായി? 4 ആയി. അപ്പൊ നിങ്ങൾക്ക് കണക്കറിയൂ അല്ലേ? പണ്ടൊരുത്തിനോട് ചോദിച്ചു, 2 + 2 എത്ര ഇടാണ്? ഓൻ പറഞ്ഞു 4 പൊറോട്ട. അപ്പൊ ഈ പൊറോട്ട എവിടെ നിന്നത്? ഓന്റെ മനസ്സിൽ എപ്പോഴും ചിന്ത പൊറോട്ടന്റെ കാര്യമല്ലാതെ വേറെ ഒന്നില്ല. അതുകൊണ്ട് ഒരുത്തനോട് ചോദിച്ചു, നീ ഏതാടാ പാർട്ടി? അപ്പൊ ഓൻ പറഞ്ഞു, ഞാൻ ടീ പാർട്ടി എന്ന് പറഞ്ഞു. എന്താ കാരണം? എനിക്ക് പൊറോട്ടയും എരിച്ച് ആരിട്ട് തരും, ഓർക്ക് എന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞത്, അപ്പൊ 4 റക്അത്ത് സുന്നത്ത് നിസ്കാരം, ആദ്യം 2 റക്അത്ത്, പിന്നെ സലാം വീട്ടിന് ശേഷം വീണ്ടും എണീറ്റ് വീണ്ടും 2 റക്അത്ത്, അങ്ങനെ 4 റക്അത്ത്. ഈ 4 റക്അത്തിലും 4 സൂറത്തുകൾ ഓതണം. 4 സൂറത്ത്: 1 സൂറത്തുൽ ഫാത്തിഹ, 2 സൂറത്തു വല്ലുഹ വല്ലൈലി ഇദാ സജ, 3 അലം നശ്റഹ ലക സദ്റക, 4 ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. ഇപ്പൊ എത്ര സൂറത്തായി? എന്തെങ്കിലും ഉണ്ടാത്ത റബ്ബേ, ഗൊത്താപ്പുജ പണന ഗൊത്താപ്പുജ, എത്ര സൂറത്തായി? ഞാൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ പറഞ്ഞിട്ട് സൂറത്ത് എത്രയാന്ന് ചോദിക്കും, ഓർ പറയാ 3 ആയിട്ടുള്ളൂ. ഗലാട്ടയോടെ ഗലാട്ട, ഗുലുമാലോട് ഗുലുമാല്, 3 ആയിട്ടുള്ളൂ. ഞാൻ ചോദിച്ചു, 3 അല്ലേ 4 അല്ലേ? അപ്പൊ ഇവരിങ്ങനെ എണ്ണ, വല്ലുഹ പിന്നെ അലം നസറഹ പിന്നെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹ. അപ്പൊ ഫാത്തിയയോ? അപ്പൊ ഇവർ ചോദിക്കുക, ഫാത്തിയ സൂറത്താ? പലപ്പോഴും പറയാറില്ലേ, ഒരു ഫാത്തിയയും ഒരു സൂറത്തും. ഫാത്തിയ സൂറത്താണ്, അയ്യോ സൂറ ഉമ്മുൽ ഖുർആൻ അല്ലേ? ഖുർആന്റെ മൊത്തം കാര്യം ഫാത്തിയയിലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഫാത്തിയയിലുള്ള എല്ലാ കാര്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീമിലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ബിസ്മിയുടെ കാര്യം ബായിലുണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ പണ്ഡിതന്മാർ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചു എന്ന് പറഞ്ഞാൽ തങ്ങൾ അങ്ങനെ ഹദീസ് ഉണ്ടെന്നല്ല, മഹാന്മാരായ പണ്ഡിതന്മാർ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത്, തങ്ങളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിച്ചതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇനിയിപ്പോ ഇതും പറഞ്ഞിട്ട് തങ്ങൾ പറഞ്ഞ ഹദീസ് ഉണ്ടോ എന്ന് ക്ലിപ്പാക്കിയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം. അപ്പൊ ആ 4 റക്അത്തിൽ 4 സൂറത്തും ഓതണം. എന്നിട്ട് ആ നിസ്കാരം കഴിഞ്ഞ് സ്വലാത്ത് ഉറക്കം വരുന്നത് വരെ സ്വലാത്തങ്ങ് ചൊല്ലണം. എന്നിട്ട് ഉറങ്ങിയാൽ ആ ഉറക്കിൽ വരും മുഹമ്മദുർ റസൂലുള്ളാഹി. അതുപോലെ വേറെ ചില പണ്ഡിതന്മാർ പറഞ്ഞു, ഖുർആനിൽ ഒരു സൂറത്തുണ്ട്, ആ സൂറത്തിന്റെ പേരാണ് ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ
ഹബീബായ തങ്ങളെ കുറിച്ച് പറയുന്ന സൂറത്താണ്. ആ സൂറത്ത് ജീവിതത്തിൽ നിത്യമാക്കിയാൽ മുത്തുനബിതങ്ങളെ ധാരാളം കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി ചില ആളുകൾക്ക് ഈ നാലരക്കായത്ത് നിസ്കരിക്കാൻ കഴിയില്ല, ആ സൂറത്ത് കാണാതെയും അറിയില്ല. വേറെ ചില ആളുകൾക്ക് ഇന്നാഴ്ത്തുവിനാക്കൽ കൗസർ എന്ന സൂറത്തും അറിയില്ല. എന്നാൽ എല്ലാവർക്കും എളുപ്പമായ ഒരു വഴി തങ്ങളെ കാണാൻ ഒരൊറ്റ വഴിയാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്, ഇഖ്സാറു സ്വലാത്തി അലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. ആ സ്വലാത്തുകൾ വർദ്ധിപ്പിച്ചാൽ ലക്ഷങ്ങളായി കോടികളായി എണ്ണം വെച്ചിട്ട് സ്വലാത്തങ്ങ് ചൊല്ലിയാൽ മുത്തുനബി തങ്ങളെ കാണാൻ കഴിയും. അതുകൊണ്ടാണ് സ്വലാത്ത് ഇന്നത്തെ ഈ സദസ്സിൽ നിന്ന് പോകുമ്പോൾ ഞാൻ ഒരു കാര്യം പറയും, അപ്പോഴേക്ക് മൊഗ്രാൽ പുത്തൂരിലേക്ക് തങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അപ്പൊ സ്റ്റേജിൽ എത്തും ഉറപ്പാ. ഒരൊറ്റ കാര്യം ഞാൻ പറയൂ, എന്താ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത്, ഇന്ന് ഞാനൊരു കാര്യം പറയാം, ഇന്ന് വീട്ടിൽ പോയി കിടന്നുറങ്ങുമ്പോൾ ചെയ്യുമെന്ന് പറയുന്ന കയ്യങ്ങ് പോക്ക്, എന്നാ മാത്രം അല്ലെങ്കിൽ ഞാനിപ്പോൾ വഴുത നിർത്തും ചെയ്യില്ല. എന്താ റബ്ബേ, ആ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഇനി രണ്ട് കാലും കൂടി പൊക്കാൻ പറ്റിയെങ്കിൽ രണ്ട് കാലും കൂടി പൊക്കായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞത് അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഉളുവെടുക്കുക, ഇപ്പോൾ പോയിട്ട് തങ്ങളെ ദുആയെല്ലാം കഴിഞ്ഞ് ശീർണിണ്ട ഇല്ല ലാസ്റ്റിക്ക്, ആ യെസ്, അപ്പൊ ശീർണിയല്ല പിന്നെ കിട്ടും. അപ്പൊ പോയി വീട്ടിൽ കിടന്നുറങ്ങാൻ വേണ്ടി പോകുമ്പോ ഉളുവെടുക്കുക. ഉളുവെടുത്തിട്ട് ഉമ്മമാരെ എന്റെ സംസാരം കേൾക്കുന്നുണ്ടല്ലോ, നിങ്ങൾ സഹോദരിമാർ കേൾക്കുന്നുണ്ടല്ലോ, ഉളുവെടുക്കുക. ഉളുവെടുത്തിട്ട് രാത്രി കിടന്നുറങ്ങുമ്പോ എല്ലാ രാത്രിയും ഒരു എണ്ണം സ്വലാത്ത് നിശ്ചയിക്കുക. ഒരു 101 സ്വലാത്ത് ആണെങ്കിൽ അങ്ങനെ, അങ്ങനെങ്കിലും ഒരു എണ്ണം സ്വലാത്ത് നിശ്ചയിച്ചിട്ട് ആ നിശ്ചയിച്ച എണ്ണം സ്വലാത്ത് ചൊല്ലി തീർക്കാതെ ഞാൻ കിടന്നുറങ്ങൂല എന്ന് വാശിപ്പിടിക്കുക. അങ്ങനെ ചെയ്താൽ തങ്ങളെ കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അങ്ങനെ കണ്ട മഹാനാണ് ബഹുമാനപ്പെട്ട സഈദ് ഇബ്നു മുഹമ്മദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു. മഹാനവരികൾ പറഞ്ഞു, ഞാൻ അതാ എനിക്കൊരു സ്വഭാവമുണ്ട്, എന്നും രാത്രി ഞാൻ കിടന്നുറങ്ങാൻ പോകുമ്പോ ഞാൻ അതാ ഉളുവെടുക്കാറുണ്ട്, എന്നിട്ട് സ്വലാത്ത് ചൊല്ലാറുണ്ട്. ഉളുവെടുത്തിട്ട് സ്വലാത്ത് ചൊല്ലാറുണ്ട്. ആ സ്വലാത്തങ്ങ് ചൊല്ലിയിട്ട് ഞാൻ കിടന്നുറങ്ങുകയാണ്, എന്നും ഞാനങ്ങനെ ചെയ്യാറുണ്ട്. ഒരിക്കൽ ഞാൻ ഉളുവെടുത്ത് സ്വലാത്ത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയപ്പോ എന്റെ ഉറക്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ കണ്ടു, ഹബീബായ തങ്ങളെ ഞാൻ കണ്ടു. തങ്ങൾ എന്റെ റൂമിലേക്ക് വരികയാണ്. തങ്ങൾ എന്റെ റൂമിലേക്ക് വരുമ്പോ എന്റെ റൂമിൽ നല്ല പ്രകാശമാണ്, എന്റെ റൂമിൽ നല്ല പ്രകാശമാണ്. ആ പ്രകാശത്തിൽ വരുന്നത് തങ്ങളാണ്. ഹബീബായ തങ്ങൾ വന്നപ്പോ എന്നോട് തങ്ങൾ പറഞ്ഞു, മുഹമ്മദ് ബിൻ സഈദ് തങ്ങളെ അവിടുത്തെ നാവ് ഒന്ന് തരുമോ, അവിടുത്തെ തൊള്ള ഒന്ന് തരുമോ, വായ തരുമോ, എനിക്കൊന്ന് ചുംബിക്കാനാ. ഞാൻ മുഖം തിരിച്ചു, എന്റെ ചുംബിക്കാൻ എന്റെ മുഖം മുത്തനബി തങ്ങൾ ചുംബിക്കാൻ മാത്രം ഞാനായിട്ടില്ല. ഞാനങ്ങ് മുഖം തിരിച്ചപ്പോ ഹബീബായ തങ്ങൾ എനിക്ക് ചുംബനം തന്നു. അതെന്റെ കവിൾത്തടത്ത് പതിഞ്ഞുപോയി. ആ കവിൾത്തടത്ത് മുത്തനബി തങ്ങളെ മുത്തം കിട്ടിയപ്പോ കസ്തൂരിയുടെ മണമാ കസ്തൂരിയുടെ മണമാ. എന്നിട്ട് ആ കസ്തൂരിയുടെ മണമുണ്ടല്ലോ, ഒരു ദിവസമല്ല രണ്ട് ദിവസമല്ല 15 ദിവസങ്ങളോളമായി കസ്തൂരിയുടെ മണം എന്റെ മുഖത്ത് പതിഞ്ഞിരുന്നു. എന്റെ ഭാര്യ വന്നിട്ട് എന്റെ മുഖം ചുംബിക്കുമ്പോ പറയൂ, ഭർത്താവേ നിങ്ങളെ മുഖത്ത് കസ്തൂരിയുടെ മണമുണ്ട്. സുഹൃത്തുക്കളെ, അങ്ങനെ ഉളുവെടുത്ത് കിടന്നുറങ്ങുമ്പോ ഒരു എണ്ണം സ്വലാത്ത് നിശ്ചയിച്ചിട്ട് കിടന്നുറങ്ങിയ സ്വലാത്ത് ചൊല്ലിയിട്ട് കിടന്നുറങ്ങിയ തങ്ങളെ കാണാൻ കഴിയൂ. ആദരണീയരായ സയ്യിദവർകൾ നമ്മുടെ വേദിയിലേക്ക് കടന്നു വരുന്നു. ആ രൂപത്തിൽ തങ്ങളെ കണ്ട് മരിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. എല്ലാ മുഅ്മിനീങ്ങളും എണീറ്റ് നിന്ന്, ആരും അവിടെ നിന്ന് അങ്ങോട്ട് പോകണ്ട, തങ്ങൾ വരികയാണ്. തങ്ങൾ അവരികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. തോല അൽ ബദ്റു അലൈനാ
മാദാ ലില്ലാഹി ദാ. എല്ലാവരും അവിടെ തന്നെ ഇരിക്കുക. അല്ലാഹു തആല തങ്ങളവരകൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. അവിടുത്തെ നേതൃത്വം അള്ളാഹു ദീർഘകാലം നമുക്ക് കനിഞ്ഞേകുമാറാവട്ടെ. ഇന്ന് ഒരുപാട് ആത്മീയ സദസ്സുകൾക്ക് നേതൃത്വം നൽകുന്ന അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ചു തന്ന വലിയ വ്യക്തിത്വമാണ് ബഹുമാനപ്പെട്ട ബായാർ തങ്ങളവരും. അള്ളാഹു ആഫിയത്ത് നൽകട്ടെ. ഒരുപാട് നീരുന്ന പ്രയാസങ്ങൾ അവിടുന്ന് നേതൃത്വം നൽകുന്ന സ്വലാത്തിന്റെ മജ്ലിസിൽ പോയി പങ്കെടുത്ത് തങ്ങളോട് സങ്കടം പറഞ്ഞാൽ അതിന് പ്രയാസങ്ങൾക്ക് മുഴുവനും പരിഹാരം അനുഭവിച്ചവർ നമ്മുടെ കൺമുന്നിൽ ധാരാളമുണ്ട്. അള്ളാഹു അവിടത്തേക്ക് ആഫിയത്ത് വർദ്ധിപ്പിക്കുമാറാവട്ടെ. നിങ്ങളെല്ലാവരും ഇത്രയും നേരം മണിക്കൂറുകളോളം ഇവിടെ ഇരുന്ന് ബഹുമാനപ്പെട്ട തങ്ങളുടെ ഉപദേശം കേൾക്കാനും അവിടുത്തെ ദുആക്ക് ആമീൻ പറയാനുമാണ് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.